2020 മാർച്ച് 23-ന് രാജ്യം ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ കഥാവായനയിലേക്ക് പതിയെ പ്രവേശിച്ചു. അതൊരു നിമിത്തമായി ഷിഹാബുദ്ദീൻ പൊയ്ത്തുങ്കടവിന്റെ ഈ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് എന്ന കഥ ഓഡിയോ ചെയ്ത് ആരംഭിച്ച ഒരു സംരംഭം 200 കഥകളിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 3-4 ദിവസമായിട്ടുള്ള കഥകൾക്ക് ഞാൻ നമ്പർ ഇടുന്നില്ല, കാരണം 197 കഴിഞ്ഞിട്ടൊരു 4 കഥ വായിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ December 31-ന് അത് 200 പൂർത്തിയായിട്ടുണ്ട് സത്യത്തിൽ. പക്ഷെ ഞാൻ നമ്പർ ഇടാതെ വെച്ചിരിക്കുകയാണ്. കുറച്ച് കഥകൾ കൂടി ഇനി വായിക്കേണ്ടതുണ്ട് നിർബന്ധമായിട്ടും. January 7-ന് ഉള്ള നമ്മുടെ കഥാശ്വാസത്തിന്റെ 200-ാം ദിന ആഘോഷം, ആ ഒരു പരിപാടിയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴേക്ക് കുറച്ച് കഥകൾ വന്നു ചേരും. ഇന്ന് ആ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കെ പി രാമനുണ്ണി എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകൃത്ത്, നോവലിസ്റ്റ്, അവിടെ നിൽക്കുന്നില്ല വിശേഷണം, സാംസ്കാരിക പ്രവർത്തകനാണ്, സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തകനാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അർത്ഥത്തിൽ കൃത്യമായ വെറുതെ എഴുതി അച്ചടിക്കുക മാത്രമല്ല, തൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയൊക്കെ സമൂഹത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ കെ പി രാമനുണ്ണി. അദ്ദേഹത്തിൻ്റെ കോവിഡ് കാല കഥകളിൽ 3 കഥകൾ ഞാൻ ഓഡിയോ ചെയ്തിട്ടുണ്ട്. അത് കഥാശ്വാസത്തിൻ്റെ സെഗ്മെന്റിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ആസ്വാദകർ കേട്ടിട്ടുണ്ടാകും. ശരീരദൂരം, വൈറസ് ഇല്ലാത്ത വിത്ത്, മാലാഖ. ഒരു കഥ കൂടി അദ്ദേഹത്തിൻ്റെത് ഉണ്ട്, അത് പക്ഷെ എൻ്റെ ഓഡിയോയിൽ വന്നിട്ടില്ല. കാരണം അതെൻ്റെ മറ്റൊരു സുഹൃത്ത് ഹമീർ ചങ്ങനംകുളം അത് ഓഡിയോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് ചെയ്യാതിരിക്കുകയായിരുന്നു. അത് വധക്രമം എന്ന ഒരു കഥയാണത്. ഈ പ്രധാനപ്പെട്ട മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള, കോവിഡ് കാലത്ത് ഇറങ്ങിയിട്ടുള്ള ചെറുകഥകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കഥകൾ യഥാർത്ഥത്തിൽ ശ്രീ കെ പി രാമനുണ്ണിയുടെ തന്നെയാണ്. ഈ കാലഘട്ടത്തിന്റെ വിവിധ വശങ്ങൾ അനാവരണം ചെയ്യുന്ന ഒരു കഥാ പരമ്പര തന്നെയാണ് തീർച്ചയായിട്ടും ഉണ്ണിയേട്ടൻ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സൗഭാഗ്യം മലയാളത്തിന് ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും എത്ര കാലം കഴിഞ്ഞാലും നാം ഓർക്കും ഈ ലോക്ക്ഡൌണും കോവിഡ് കാലവും തീർച്ചയായിട്ടും സ്മരിക്കപ്പെടും, ആ കൂട്ടത്തിൽ സ്മരിക്കപ്പെടുന്ന ഒന്നായിട്ട് ആ കഥകളും മാറും. ആ അത്തരം കഥകളുടെ സമാഹാരമാണ് ശരീരദൂരം എന്ന പേരിൽ DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇപ്പം ഒരാഴ്ച ആയിട്ടുള്ളൂ അതിൻ്റെ പ്രകാശനം അല്ലെങ്കിൽ പ്രസിദ്ധീകരണം നടന്നിട്ട്. വളരെ ചൂടോടുകൂടിയാണ് നമ്മൾ കഥാശ്വാസത്തിൻ്റെ ഈ ഒരു സെഗ്മെന്റിൽ ഇത് ചർച്ചയ്ക്ക് വെക്കുന്നത്. ഈ ചർച്ചയ്ക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന അതിഥി പ്രശസ്ത നിരൂപകൻ EP രാജഗോപാലൻ സാറാണ്. ഇന്ന് മലയാളത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ സാഹിത്യ നിരൂപകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എഴുത്തും ഭാഷണവും എല്ലാം തന്നെ മലയാളം ഉറ്റുനോക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. ഈ 2 പ്രഗത്ഭരും ഇന്ന് നമ്മോടൊപ്പമുണ്ട്. കൃത്യസമയത്ത് തന്നെ അവര് നമ്മോട് ചേർന്നിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രേക്ഷകരാണ് ഈ ഒരു പരിപാടിയിലുള്ളത്. ഞാൻ ഇത് തുറന്നപ്പോൾ ആദ്യം കണ്ടത് ശ്രീമതി ഫൗസിയ അഷ്റഫിനെയും മിസ്റ്റർ അഷ്റഫ് കെയുമാണ്. ഞാൻ അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ ഖദീജ മുന്തസിന്റെ ഇത്തയാണ്, വല്യത്തയാണ് ഫൗസിയ അഷ്റഫ്. എപ്പോഴും എന്നോട് ഡോക്ടർ പറയാറുണ്ട് വല്യത്ത വല്യത്ത എന്ന്. ഫൗസിയ അഷ്റഫ് വളരെ നേരത്തെ തന്നെ എൻ്റെ കഥാശ്വാസത്തിന്റെ ഈ ഗ്രൂപ്പിലുണ്ട്. ശേഷം അവരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവരിൽ നിന്ന് കട്ട് കേട്ട് കേട്ട് പിന്നെ എന്നിലേക്ക് നേരിട്ട് വന്നിട്ടുള്ള ആളാണ് അവരുടെ ഹസ്ബൻഡ് ശ്രീ അഷ്റഫ്. ഇപ്പോൾ സജീവമായിട്ട് എൻ്റെ കൂടെയുണ്ട്. നമ്മള് 2000 ഈ ഒരു കഥാശ്വാസത്തിന്റെ ആഘോഷം നടക്കുന്ന സമയത്തൊക്കെ അതിലേക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആസ്വാദകരാണ് അവര് തീർച്ചയായിട്ടും. അപ്പോൾ അവർ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഖത്തറിൽ നിന്ന് ശ്രീ ബാസിദ് ഖാൻ ഉണ്ട്, എന്റെ നാട്ടുകാരനാണ്. കഥാശ്വാസം എന്ന പേരിൽ ഒരു ലോക്ക്ഡൌൺ കഥാശ്വാസം എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 7-ാം തീയതിയിലുള്ള പ്രോഗ്രാമിന് അതിന്റെ കവർ ഡിസൈൻ നമ്മൾ പ്രകാശനം ചെയ്യുന്നുണ്ട്. ആ കവർ ഡിസൈൻ ചെയ്തിട്ടുള്ള മഹാനായ ഒരു കലാകാരനാണ് ബാസിദ് ഖാൻ. ഒരുപക്ഷെ അറിയാമായിരിക്കും, ഒരുപാട് ലോകം ശ്രദ്ധിച്ച എക്സിബിഷനുകൾ അദ്ദേഹത്തിന്റെ പെയിന്റിങ്സ് ഉണ്ട്. അതിന് നിൽക്കുന്ന പശ്ചാത്തലത്തിലുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പെയിന്റാണെന്ന് എനിക്ക് സംശയമുണ്ട്. ആ രീതിയിൽ വിവിധ
രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രദർശനം നടക്കുന്ന അദ്ദേഹം ആണ് മറ്റൊരാൾ കൂടെ ഉള്ളത്. ഇങ്ങനെ അറിയുന്ന ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ എല്ലാവരെയും പറയാൻ പുറപ്പെട്ട എല്ലാവരെയും പറയേണ്ടത് തന്നെയാണ്. കാരണം ഈ ഒരു ചെന്നൈയിൽ നിന്നുള്ള ആളുകളുണ്ട്, UAE-യിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന്, ഒമാനിൽ നിന്ന്, ബഹ്റൈനിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ ഇപ്പൊ ചേർന്നിരിക്കുന്നുണ്ട്. നാട്ടിലുള്ള കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ട്. ഇപ്പോൾ കഥാശ്വാസം അർത്ഥത്തിൽ ഒരു ആഗോള പരിഗണന ലഭിച്ചിട്ടുള്ള ഒരു സെഗ്മെന്റായി മാറിയിരിക്കുന്നു. ഇതിനെല്ലാം എന്നോട് സഹകരിച്ചത് തീർച്ചയായിട്ടും ആദ്യം കഥാകൃത്തുക്കൾ തന്നെയാണ്. അവരുടെ അനുവാദത്തോടു കൂടി അല്ലാതെ എനിക്കിത് സാധിക്കുമായിരുന്നില്ല. അവരുടെ ആശീർവാദത്തോടു കൂടി അല്ലാതെ സാധിക്കുമായിരുന്നില്ല. കഥ വായിച്ച് അത് കേൾപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അനുവാചകരിൽ നിന്നുള്ള നിരൂപണവും ആസ്വാദനങ്ങളും ഈ സെഗ്മെന്റിൽ ഉൾപ്പെടുത്തുന്നു. അന്ന് വൈകിട്ട് ആ കഥാകൃത്തുക്കളോട് പ്രതികരണം കൂടി ആകുന്ന സമയത്ത് എല്ലാ ദിനവും ഒരു കഥാ ചർച്ച നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ അർത്ഥത്തിൽ 200 കഥകളുടെ ഒരു ചർച്ച പരിപാടി ഈ ഈ സമയത്ത് നടന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയും. അത്ര പുഷ്കലമായ ഒരു സെഗ്മെന്റ് ആയിട്ട് ഇത് മാറി. വളരെ സന്തോഷം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്റെ ഭാഷണം. 100 പേർക്കാണ് ഒരേ സമയത്ത് ഇതിൽ പങ്കെടുക്കുവാൻ സാധിക്കുക. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്റെ യൂട്യൂബ് ചാനലിൽ ഇത് പിന്നീട് നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. പക്ഷെ നേരിട്ട് ഇത് അനുഭവിക്കുവാൻ സാധിക്കുക വലിയ സന്തോഷം തന്നെയാണ്. ആ അർത്ഥത്തിൽ ഞാൻ ഏവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമ്മോട് സംസാരിക്കുന്നത് ശ്രീ ഇ.പി. രാജഗോപാലൻ സാറാണ്. അദ്ദേഹമാണ് ശരീരദൂരം എന്ന ആ ഒരു പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത്. നമ്മൾ പ്രത്യേകിച്ച് കഥാശ്വാസത്തിൽ വായിക്കപ്പെട്ടിട്ടുള്ള കഥകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആയിരിക്കും ഒരു പക്ഷേ നമ്മുടെ ആസ്വാദകർ സംസാരിക്കേണ്ടത്. അങ്ങനെ ആവുന്നതാണ് ഉചിതമെന്നെനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് പലരും എന്നോട് ആ കഥകളൊക്കെ വീണ്ടും ആവശ്യപ്പെട്ട് അതിന്റെ ഓഡിയോ ഞാൻ അയച്ചു കൊടുക്കുകയുണ്ടായി. അവരെല്ലാം സാമാന്യ ദൈർഘ്യമേറിയ കഥകളാണ്. എല്ലാം 20 മിനിറ്റിലധികം ഉള്ള കഥകളാണ് എങ്കിൽ പോലും പലരും അത് വീണ്ടും ഒരിക്കൽ കൂടി കേട്ടുകൊണ്ട് ഇന്നത്തെ ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ്. അത് വലിയ സന്തോഷമുണ്ട്. ഞാൻ രാജഗോപാൽ സാറിനും എന്റെ ശബ്ദത്തിലുള്ള കഥ ഞാൻ അയച്ചു കൊടുത്തിരുന്നു. അദ്ദേഹം അത് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് അദ്ദേഹം അത് വായിച്ചതും അതിനെ വിലയിരുത്തിയതും അതിനെ നിരൂപണം ചെയ്തതുമായിട്ടുള്ള വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും അദ്ദേഹവും ആ കഥകളെ അടിസ്ഥാനമാക്കി സംസാരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ ഇ.പി. രാജഗോപാലൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. സർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുറേ കൊല്ലം മുമ്പ് പ്രിയപ്പെട്ട ഡോക്ടർ അയ്യപ്പ പണിക്കർ സാർ ഇതുപോലുള്ള ഒരു യോഗത്തിൽ പങ്കെടുക്കവേ പറഞ്ഞ ഒരു വാക്യം ഇപ്പോൾ ഓർമ്മ വരികയാണ്. മലയാളികൾ താമസിക്കുന്ന ലോകത്തിലെ പല സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് കേരളം. ആവർത്തിക്കാം. മലയാളികൾ താമസിക്കുന്ന ലോകത്തിലെ പല സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് കേരളം എന്ന് പണിക്കർ സാർ പറഞ്ഞു. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം പറയാനാവുന്ന വ്യത്യസ്തതയോടുകൂടിയ ഒരു വാക്യമാണ്. ഈ സ്ക്രീനിന് മുമ്പിൽ ഇരിക്കുന്ന സമയത്ത്, സ്ക്രീനിൽ പെട്ടിരിക്കുന്ന സമയത്ത് പറയാം, ആ വാക്യമാണ് ഓർമ്മ വരുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള, പല രാജ്യങ്ങളിലുള്ള മലയാളികൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. മലയാളി പാർപ്പിന്റെ ഒരു പ്രാതിനിധ്യം വാസ്തവത്തിൽ ഈ ചെറിയ സ്ക്രീന് ഉണ്ട്. അത് തരുന്ന ആശ്വാസം ചെറുതല്ല എന്ന് ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ. കെ.പി. രാമനുണ്ണി കുറേ വർഷങ്ങളായി ഞങ്ങളുടെയൊക്കെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തെ എപ്പോഴാണ് ആദ്യം കണ്ടതെന്ന് ഇപ്പോൾ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷേ മലയാളത്തിലെ മറ്റ് പല കഥാകൃത്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി സൈദ്ധാന്തിക വിഷയങ്ങളെ കുറിച്ച് കൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് ഈ സന്ദർഭത്തിൽ എടുത്തു പറയട്ടെ. പല കഥാകൃത്തുക്കൾക്കും അവരുടെ കഥകളെക്കുറിച്ച് അല്ലാതെ പൊതുവിഷയങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി പുസ്തക വായനയുടെയും ലോക നിരീക്ഷണത്തിന്റെയും കൂടി അടിസ്ഥാനത്തിൽ സംസാരിക്കാനുള്ള താല്പര്യം ഇല്ല. അങ്ങനെ സംസാരിച്ചാൽ കഥാ നിർമ്മാണത്തിനുള്ള ഊർജം തങ്ങളുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും വിട്ടുപോകും എന്ന ഭയം പോലും ഉള്ള കഥാകൃത്തുകൾ ഉണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ തുഞ്ചംപറമ്പിലെ രാത്രികളിലും
മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഞങ്ങൾ പല വിഷയങ്ങളെ കുറിച്ചും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തിയറട്ടിക്കൽ ഫൂട്ടിംഗ്, സൈദ്ധാന്തികമായിട്ടൊരു അടിത്തറയെ കുറിച്ച് എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ പല വിഷയങ്ങളിലും സൗഹൃദപരമായി തന്നെ തർക്കിച്ചു പോന്നിട്ടുണ്ടോ എന്നുള്ളതും ഞങ്ങൾ രണ്ടുപേർക്കും അറിയാം. അപ്പോ അത്തരം ചർച്ചകളില് ഈ രണ്ട് കാര്യങ്ങൾ, മനസ്സ് ശരീരം, ഈ രണ്ട് കാര്യങ്ങൾ പലപ്പോഴും കടന്നു പോന്നിട്ടുണ്ട്. ചിലപ്പോൾ വലിയ ചർച്ചകളായിട്ട് മാറിയിട്ടുണ്ട്, ചിലപ്പോൾ കൊച്ചു പരാമർശങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഓർക്കുകയാണ്. ശരീരം എന്ന വിഷയം കെ പി രാമണ്ണയുടെ കഥകളിൽ ഏതാണ്ട് ആദ്യകാലം തൊട്ട് തന്നെ വിഷയവൽക്കരിക്കപ്പെട്ട് പോരുന്നുണ്ട് എന്ന് തോന്നുന്നു. ടെക്സ്റ്റ്വലൈസ്ഡ് ഫിസിക് എന്ന് പറയുന്ന ഒരു പക്ഷെ കേൾക്കുന്നുണ്ടാവാം. ഒരു പ്രശ്നം, നമ്മൾ ഈ മനുഷ്യന് അറിവുള്ളത് കൊണ്ട്, വിശേഷജ്ഞാനം ഉള്ളത് കൊണ്ട് എന്തിനേയും പാഠമായി മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. ടെക്സ്റ്റായിട്ട് സൂക്ഷിക്കാനുള്ള ഒരു പ്രവണത മനുഷ്യ ശരീര മനുഷ്യന്റെ മനസ്സിനുണ്ട്. കാണുന്ന എന്തായാലും അത് അതിന് അതായിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. ബിസ്ക്കറ്റ് ആയാലും ബിസ്ക്കറ്റിന് ബിസ്ക്കറ്റായി മാത്രം കാണാൻ വേണ്ടി പറ്റില്ല. ബിസ്ക്കറ്റ് എന്നുള്ള വാക്കിനെ പറ്റി നമ്മൾ ആലോചിക്കും, അതിന്റെ സൈസിനെ കുറിച്ച് ആലോചിക്കും, അത് വന്നു എന്നതിനെ കുറിച്ച് ആലോചിക്കും, അത് ശരീരത്തിന് മനസ്സിലും ഒരു ബിസ്ക്കറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. ഇതെല്ലാം ചേർന്ന് ബിസ്ക്കറ്റ് എന്ന ടെക്സ്റ്റ് ഉണ്ടാവും. അങ്ങനെ ടെക്സ്റ്റായി മാറിയ, ഒരു വിഷയമായി മാറിയ ശരീരം എന്നുള്ളത് നമ്മുടെ മലയാള കഥയിൽ ഏറ്റവും സൂക്ഷ്മതയോടെ വന്നത് രാമണ്ണയുടെ കഥകളിലാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഏതാണ്ട് ഇങ്ങനെയൊരു വാക്യം ഈ ശരീര ദൂരത്തിന് എഴുതിയിട്ടുള്ള കുറിപ്പിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിൽ താല്പര്യമുണ്ട്, അദ്ദേഹത്തിന് രോഗത്തിന്റെ ചില സന്ദർഭങ്ങളിൽ സ്വയം പ്രത്യക്ഷപ്പെടേണ്ടി വന്നിട്ടുണ്ട്, അതൊക്കെ തുണച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിനപ്പുറം ഇങ്ങനെ കൂടി മനുഷ്യാനുഭവത്തെ കാണേണ്ടതുണ്ട്, മനുഷ്യ ജീവിതത്തെ കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ കേരളീയതയെ, ഇന്ത്യൻ ദേശീയതയെ തിരിച്ചറിവ്, ഒരു വൈജ്ഞാനികമായിട്ടുള്ള തിരിച്ചറിവ് കൂടി ഉള്ള ആളാണ് കെ പി രാമണ്ണ. ഇത് അതുകൊണ്ട് ഞാൻ ഈ പാൻഡമിക് കഥകൾ വന്ന സമയത്ത്, ഈ കോവിഡ് കാലത്ത് കഥകൾ പ്രത്യക്ഷപ്പെട്ട് വന്ന് തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ അടുത്ത ഇപ്പോഴും കാണുന്ന സുഹൃത്തുക്കളോട് പറയുമായിരുന്നു, കെ പി രാമണ്ണി തീർച്ചയായും ഈ സമയത്ത് കുറേയും കൂടി സജീവമാവാൻ ഇടയുണ്ട് എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രചോദനമാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. രോഗം, ശരീരം, മനസ്സ് പോലുള്ള കാര്യങ്ങൾ സവിശേഷമായിട്ട് ഈ ഞാൻ പറഞ്ഞ പോലെ വൈദ്യശാസ്ത്രപരമായ ഒരു ഉൾക്കാഴ്ചയോടുകൂടി അതുകൂടി നിലനിർത്തിക്കൊണ്ട് സമീപിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് സ്ട്രക്ചറിന്റെ ഭാഗമാണത്. അതുകൊണ്ട് അദ്ദേഹം ഇത്തരം കഥകൾ എഴുതും എന്ന് പിന്നെ ന്യായമായിട്ട് പ്രവചിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കവെയാണ് ശരീരദൂരം മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങളെ പോലുള്ള അദ്ദേഹത്തിന്റെ വായനക്കാരുടെ പ്രതീക്ഷ സഫലീകരിച്ചുകൊണ്ട് എന്ന് പറയാം, ഇങ്ങനെ ശരീരദൂരം മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അത് വളരെ സവിശേഷമായിട്ടുള്ള ഒരു കഥയായിട്ട് നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് ഒന്നാമതായി പറയാനുള്ള ഒരു ക്വിസ് ചോദ്യം പോലുള്ള കാര്യമാണ്, ഇന്ത്യൻ ഭാഷകളിൽ എഴുതപ്പെട്ട ആദ്യത്തെ കോവിഡ് കാല കഥകളിൽ ഒന്നായിരിക്കും അത്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ, കാരണം എല്ലാ ഭാഷകളിലും വന്ന കഥകൾ അറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമുക്കില്ലല്ലോ. പക്ഷെ ഏതായാലും ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യൻ ഭാഷകൾ ഇപ്പൊ സാഹിത്യകാരൻ അംഗീകരിച്ച, കേന്ദ്ര സാഹിത്യകാരൻ അംഗീകരിച്ച 25 ഭാഷകളുണ്ട്. അപ്പോൾ ഈ മറ്റു ഭാഷകളും ഉണ്ട്, ഇന്ത്യ 100 ഭാഷയുണ്ട്. ഞാൻ താമസിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ തന്നെ 25 ഭാഷകളുണ്ട്. നാളെ വരുന്ന മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഞാൻ അതിനെ കുറിച്ചാണ് ലേഖനം എഴുതുന്നത്, കാസർഗോഡ് ജില്ലയിലെ ഭാഷാ പലമയെ കുറിച്ച്. അപ്പോൾ ഇങ്ങനെ ധാരാളം ഭാഷകളുണ്ട്. ആ ഭാഷകളിലൊക്കെ കോവിഡുമായി ബന്ധപ്പെട്ട വേവലാതികളുണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് സത്യത്തിൽ ലോകഭാഷയായി മാറിയിട്ടുണ്ട്. ഇന്നത്തെ ലോകഭാഷ ഇംഗ്ലീഷ് ഒന്നല്ല, ഇന്നത്തെ ലോകഭാഷ എന്ന് പറയുന്നത് കോവിഡ് ഉണ്ടാക്കിയ വേവലാതിയാണ്. ആ വേവലാതികൾ പല സ്വരഗതികളിൽ ആളുകൾ ആവിഷ്കരിക്കുന്നത്. ഇറ്റ് ഹാസ് ബിക്കം ഇന്റർനാഷണൽ ലാംഗ്വേജ്. ഇന്റർനാഷണൽ ലാംഗ്വേജിനെ കുറിച്ച് പണ്ട് പല മനുഷ്യന്മാർ ചിന്തിച്ചിട്ടുണ്ട്. ഈ ഭാഷാപരമായ തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യരുടെ കമ്മ്യൂണിക്കേഷൻ സ്വച്ഛമാവാൻ വേണ്ടിയിട്ട് എല്ലാവരും സംസാരിക്കുന്ന ഒറ്റ ഭാഷ എന്ന സ്വപ്നം പല ആളുകൾക്കും, സാധാരണക്കാർക്കും ഉണ്ടായിട്ടുണ്ട്, ഭാഷാശാസ്ത്രജ്ഞന്മാർക്കും ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഇന്റർനാഷണലിസ്റ്റുകൾക്ക് ഉണ്ടായിട്ടുണ്ട്.
ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് സഫലീകൃതമാവുകയില്ല, ആവേണ്ട ആരുമില്ല. പക്ഷെ ഇപ്പൊ കോവിഡ് എന്ന് പറയുന്നത് അത് ഒരു അന്താരാഷ്ട്ര ഭാഷയുടെ ഉള്ളടക്കമായി മാറിയിട്ടുണ്ട്. ഇതാണ് മൂന്നാം ലോക മഹായുദ്ധം. കോവിഡ് ഇപ്പൊ നമ്മളൊക്കെ, ഞാനൊക്കെ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ജനിച്ച ആളാണ്, 60s തുടക്കത്തിലാണ് ഞങ്ങളൊക്കെ ജനിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് യുദ്ധം നമുക്ക് നേരിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ യുദ്ധം ഏതാണ്ട് ഇങ്ങനെയാണ്, മനുഷ്യന്റെ അഹങ്കാരത്തിന് നേരെയുള്ള ഒരു ചൂണ്ടുവിരൽ കൂടിയാണ് കോവിഡ് എന്ന് പറയുന്നത്. ഇത് ഈ യുദ്ധം നയിക്കുന്നത് വലിയ പവർ സെന്റേഴ്സ് അല്ല, രാഷ്ട്രീയ അധികാരികളല്ല ഈ യുദ്ധം. അല്ലെങ്കിൽ ഇപ്പൊ ഹിറ്റ്ലർ ഇല്ല, ഇപ്പൊ മുസോളിനി ഇല്ല, അങ്ങനെയുള്ള ആൾക്കാരൊന്നുമില്ല. ഇപ്പൊ യുദ്ധം നയിക്കുന്നത് പിന്നെ വൈറസാണ്, വൈറസിന്റെ യുദ്ധം. വൈറസിന്റെ യുദ്ധത്തെ കൂടി നേരിടേണ്ട ചുമതല അല്ലെ ഉത്തരവാദിത്വം മനുഷ്യരുണ്ട് എന്ന് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ഇത് മറ്റ് രണ്ട് ലോകയുദ്ധങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. മറ്റ് രണ്ട് ലോകയുദ്ധങ്ങളിലും ലോകത്തിലെ എല്ലാ പ്രവിശ്യകളും എല്ലാ രാജ്യങ്ങളും പങ്കെടുത്തിട്ടില്ല, എല്ലാ മനുഷ്യരും പങ്കെടുത്തിട്ടില്ല. രണ്ടാം ലോക മഹായുദ്ധവും ഒന്നാം ലോക മഹായുദ്ധവും നടന്നപ്പോ കേരളത്തിലെ മനുഷ്യരെ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്, കേരളത്തിൽ എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായെന്ന് പറഞ്ഞ അധികമൊന്നും പറയാനില്ല. അതിനെക്കുറിച്ച് ഒരു പുസ്തകം പോലും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല, ഒരു പഠനങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ കേരളം, അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കേരളം എന്നുള്ളത്. പക്ഷെ ലോകത്തിലെ കേരളമല്ല, എല്ലാ സ്ഥലങ്ങളും ഈ യുദ്ധത്തിന്റെ പരിധിയിൽ വന്ന്, അതിന് ഇരകളായി മാറിയിട്ടുണ്ട്, അതിന്റെ പരിധിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കോവിഡിനെ നമുക്ക് മൂന്നാം ലോക യുദ്ധം എന്ന് പറയുമ്പോൾ വലിയ മാനങ്ങളിൽ അടയാളപ്പെടുത്തേണ്ടി വരും. അപ്പോ ഇത് ഒരു എഴുത്തുകാരനെ, രാമനുണ്ണിയെ പോലെ ശരീരത്തെ മനസ്സിനെ പ്രത്യേകമായിട്ടുള്ള ഊന്നലുകളോടുകൂടി മനസ്സിലാക്കി വരുന്ന, തന്റെ കഥാജീവിതം ആരംഭിച്ച കാലം തൊട്ട് മനസ്സിലാക്കി വരുന്ന ഒരു എഴുത്തുകാരനെ ഇത് അസ്വസ്ഥപ്പെടുത്താതിരിക്കുകയില്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം കുറെ കൂടെ പൊതുവെയുള്ള കാര്യമാണ്. ഇപ്പൊ ബെന്ന ഇവിടെ പറഞ്ഞു, അദ്ദേഹം ഈ പിന്നെ കഥാശ്വാസം, നല്ല പേരാണ്, ഈ കഥാശ്വാസം എന്നുള്ള ഈ ശബ്ദ പരിപാടി ആരംഭിച്ചത് യാദൃശ്ചികമായിട്ടാണ്. ഈ കോവിഡ് ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്ര വിപുലമായും ചിട്ടയായിട്ടും അദ്ദേഹം ഈ ഓഡിയോ ടെക്സ്റ്റുകളുടെ നിർമ്മാണം നടത്തുമായിരുന്നില്ല. ഇത് ഈ മനുഷ്യർ വീട്ടിനുള്ളിൽ പെട്ടുപോയി. അദ്ദേഹം ഈ ലോക്ക്ഡൌൺ തുടങ്ങിയ തീയതിയെ കുറിച്ച് പറഞ്ഞു. ലോകത്തിലെ മിക്കവാറും സ്ഥലങ്ങളിൽ ലോക്ക്ഡൌൺ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ മനുഷ്യർ സ്വന്തം താമസ സ്ഥലങ്ങളിൽ പെട്ടുപോയി, വീടുകളിൽ പെട്ടുപോയി. വീടുകളിൽ പെടുന്ന സമയത്ത് നമുക്ക് ലോകമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. എനിക്കൊക്കെ ഏതാണ്ട് ചിത്തഭ്രമം പോലെ അനുഭവപ്പെട്ടിരുന്നു. മരുന്ന് കഴിക്കേണ്ടി വരുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. കാരണം പുറത്ത് ജീവിക്കാൻ വല്ലാതെ ഇഷ്ടമുള്ള, പുറത്തിറങ്ങി എല്ലാ ആളുകളോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാര് ഇല്ലേ, സ്വന്തം വാഹനം ഉപയോഗിക്കാതെ ജീവിക്കുന്ന ആളുകള്, മറ്റുള്ള മനുഷ്യരിലാണ് നമ്മളെ അസ്തിത്വം നമ്മൾ കണ്ടുപിടിക്കുന്നത്. വീട് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം ഒന്നല്ല, ഞാൻ തുറന്നു പറയാണ്. വീട് എന്നെ പോലുള്ള ആളുകളുടെ ജീവിതത്തിന്റെ കേന്ദ്രമൊന്നുമല്ല. നമ്മുടെ വീടുണ്ട് എന്ന് മാത്രം, വീട് പ്രത്യേകിച്ച് ഒരു ആശ്വാസം തരുന്നൊന്നുമില്ല. വീടുണ്ട്, അഭയം എന്ന് പറയുന്നത് വീട് മാത്രമൊന്നുമല്ല, നമുക്ക് അഭയം പുറത്തുള്ള മനുഷ്യർ കൂടിയാണ്. പക്ഷെ ആ സാധ്യത വിട്ടുപോയിട്ട് മനുഷ്യർ ഉള്ളിൽ പെട്ടപ്പോ ആളുകൾ ഓർമ്മിക്കാൻ തുടങ്ങി. ഈ കഥ എന്നുള്ള കാര്യവും ഓർമ്മ എന്നുള്ള കാര്യവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഓർമ്മയുടെയും കഥയുടെയും ഘടന ഏതാണ്ട് ഒന്നാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ലോകത്തെവിടെയും കഥാനിർമ്മാണത്തിന്റെ ആഖ്യാനത്തിന്റെ ഒരു സമാന്തരമായ അന്തരീക്ഷം, ഈ രോഗത്തിന് സമാന്തരമായ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട് ഈ കോവിഡ് കാലത്ത്. അവിടെ ധാരാളം നറേറ്റീവ്സ്, ധാരാളം ആഖ്യാനങ്ങൾ എല്ലാ ഭാഷകളിലും ഉണ്ടായ ഒരു മഹാകാലമായിട്ട് കൂടി ഈ ഒരു വർഷത്തെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഈ കഥാശ്വാസത്തിന്റെ വേദിയിൽ പറയുന്നതിൽ കാര്യമുണ്ട്. ഇവിടെ കഥയെ ഒരു പ്രവർത്തനമായി കാണുന്ന, ഒരു സാംസ്കാരിക പ്രവർത്തനമായി കാണുന്ന ഒരു ഗ്രൂപ്പാണ് ഇത്. മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇത് കഥയുടെ ഒരു സവിശേഷ അക്കാദമിയാണ്, ഈ ഒരു ശബ്ദ അക്കാദമിയാണ്, ഒരു ഓഡിയോ അക്കാദമി ഓഫ് സ്റ്റോറീസ്. അതാണല്ലോ കഥാശ്വാസം. അപ്പോ ആ നിലക്ക് ഈ ലോകത്തെവിടെയും കഥയുടേതായിട്ടുള്ള ഒരു സവിശേഷ അന്തരീക്ഷം, ഒരു ഫേർമമെന്റ് എന്ന് പറയാം, കഥയുടെ ഒരു മഹാകാശം രൂപപ്പെട്ടതായിട്ട് നമ്മൾ ഓർക്കണം. കഥ പറയുന്നതിലൂടെ ആളുകൾ ലോകവുമായി ബന്ധപ്പെടുന്നു. അന്യഥാ ലോകവുമായി ബന്ധപ്പെടാനും സാഹചര്യമില്ലാത്ത ആൾക്കാർ ലോകവുമായി ബന്ധപ്പെടുകയും സ്വന്തം മനസ്സിനെ വാക്കായി ആവിഷ്കരിക്കുക ഒക്കെ ചെയ്ത ഉണ്ട്. ഇത് ഈ കഥ എന്ന് പറയുന്നത് ഈ രോഗം പോലെ തന്നെയാണ്, രണ്ടിനും പടർച്ചയുടെ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാനൊരു കഥ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ആൾക്കും ഒരു കഥ പറയാൻ തോന്നും. രണ്ട് കഥയും ഇല്ലേ, അങ്ങനെ പാമ്പിനെ കുറിച്ച് ഞങ്ങൾ എല്ലാ നാട്ടിലും പറയുന്നുണ്ടാവും. ഒരാൾ പാമ്പിനെ കുറിച്ച് പറഞ്ഞ ഉടൻ തന്നെ കേൾക്കുന്ന ഒരാൾക്ക് പാമ്പിനെ കുറിച്ച് പറയാനുണ്ടാവും. പിന്നെ അവിടെ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം പാമ്പിന്റെ കഥ പറയാനുണ്ടാവും. ലൈംഗിക കഥകൾ അങ്ങനെയാണ്, ലൈംഗിക കഥകൾ ഒരാൾ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റൂല. അയാളുടെ ഈ പിന്നെ ലൈംഗിക കഥാവിഷ്കാരത്തിനുള്ള ഒരു അവയവം ഉണർന്നു വരികയും ഉദ്ധരിക്കപ്പെടുകയും അയാൾ ആ നിലക്ക് പിന്നെ ലൈംഗിക കഥകൾ പറയുകയും ചെയ്യും. ഇങ്ങനെയുള്ള ചില വിഷയങ്ങളുണ്ട്. അതേപോലെ
ഒരു കഥ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അയാളിലും ഈ കഥാനിർമ്മാണ യന്ത്രം പ്രവർത്തിച്ചു തുടങ്ങും. അയാളും കഥ പറയും. അപ്പൊ വാക്കിലൂടെ ആവിഷ്കാരത്തിലൂടെ ആഖ്യാനത്തിലൂടെ രക്ഷപ്പെടുക എന്നുള്ളത് പഴയ കഥകളുടെ മാന്ത്രിക പരവതാനിയിൽ കയറി രക്ഷപ്പെടുന്ന പോലെ ആളുകൾക്ക് താല്പര്യം. ഞാൻ അങ്ങനെ നീണ്ടു നീട്ടി പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ല. ഇതാണ് ഈ രാമനുണ്ണിയുടെ ഈ പുതിയ കഥകളുടെ ഒരു പശ്ചാത്തലം. ഞാൻ കുറച്ചും കൂടി ഒറ്റ വാക്യത്തിൽ ചുരുക്കി പറയാം. രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യർ പലതരം ഓർമ്മകൾ പങ്കിടുന്ന ഒരു കാലമാണ്. ഓർമ്മകൾ ആഖ്യാനവൽക്കരിക്കുന്ന കാലമാണ്. ഓർമ്മകൾ ആഖ്യാനവൽക്കരിക്കുന്നതിലൂടെ ഈ രോഗത്തിന്റെ ബാധയിൽ നിന്ന് മാനസികമായി സാംസ്കാരികമായി മാറി നിൽക്കാൻ ആളുകൾ പരിശ്രമിക്കുന്ന കാലമാണ്. അതുകൂടി ഈ കഥകളുടെ പശ്ചാത്തലത്തിലുണ്ട്. ഇപ്പൊ ഡെക്കാമറോൺ കഥകളെ കുറിച്ച് മാത്രം പറയാം. ഡെക്കാമറോൺ കഥകൾ ഇറ്റലിയിൽ ഉണ്ടായതാണ്. അതിന്റെ പശ്ചാത്തലം ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന പ്ലാഗ് ബാധയാണ്. ഈ ബ്ലാക്ക് ഡെത്ത് ഉണ്ടായ സമയത്ത് പിന്നെ ഇദ്ദേഹത്തിന്റെ പിന്നെ ഭാവനയിലുള്ള കാര്യം, പത്ത് ചെറുപ്പക്കാർ, അതിൽ കുറെ പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളുണ്ട്, അവര് ഈ നഗരം വിട്ടു പോയി. നഗരം വിട്ടു പോയിട്ട് ഒരു ചെറിയ വീട്ടിൽ താമസിച്ചു. അവിടെ പത്ത് ദിവസം കൊണ്ട് അവർ പറഞ്ഞുണ്ടാക്കിയ കഥകളാണ് ഡെക്കാമറ. ഡെക്ക എന്ന് പറഞ്ഞാൽ പത്താണ്. പത്ത് ദിവസം കൊണ്ട് അവർ പറഞ്ഞുണ്ടാക്കിയ കഥയാണ് നൂറോളം കഥകൾ ഈ ഡെക്കാമറൻ കഥകളായിട്ട് വന്നത്. അതിൽ പല വിഷയങ്ങളുണ്ട്. രോഗമുണ്ട്, കാമമുണ്ട്, അധികാര വിമർശനമുണ്ട്, പള്ളി വിമർശനമുണ്ട്, പല വിഷയങ്ങളുണ്ട്. അപ്പൊ ഡെക്കാമറൻ കഥകൾ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന ഒരു പ്ലേഗ് ബാധയുടെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഇറ്റാലിയൻ ആഖ്യാന സമുച്ചയം ആണ്. അപ്പൊ ഇങ്ങനെ ധാരാളം കാര്യം. ഇപ്പോ ഞാൻ പറയുന്നത് ലോകം രോഗം എന്ന വിഷയത്തെ മുൻനിർത്തി കഥകൾക്ക് ഒരു സമാന്തര ചരിത്രം ഉണ്ടാക്കാവുന്നതാണ്. ആവർത്തിക്കാം, രോഗം എന്ന വിഷയത്തെ മാത്രം മുൻനിർത്തി കഥകൾക്ക് ഒരു സമാന്തര ചരിത്രം പണിയാവുന്നതാണ്. അപ്പൊ അങ്ങ് ആ ഒരു വിധാനത്തിൽ നോക്കുമ്പോൾ കെ പി രാമണ്ണയുടെ ശരീരദൂരത്തിലെ പ്രധാനപ്പെട്ട കഥകൾക്കൊക്കെ ഒരു ഇന്റർനാഷണൽ റിയാക്ഷൻ എന്നുള്ള കാര്യം വരും. നമുക്ക് പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥയായിട്ട് എന്നെ ഒരു വായനക്കാരനുള്ള എന്നെ ആകർഷിച്ച കഥ ശരീരദൂരം തന്നെയാണ്. ശരീരദൂരത്തിൽ ഈ ഇന്റർനാഷണൽ എന്ന് പറയുന്ന അനുഭവം നേരിട്ടുണ്ട്. കാരണം അതിൽ കേരളമുണ്ട്, യുണൈറ്റഡ് കിങ്ഡം, യു കെ ഉണ്ട്, നേരിട്ടുണ്ട്. അപ്പോ പിന്നെ അത് ബന്ധപ്പെടുകയാണ്. രണ്ട് പാരമ്പര്യങ്ങളുണ്ട്, രണ്ട് പാരമ്പര്യങ്ങളുണ്ട്. പിന്നെ ഈ ഇപ്പൊ കഥ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ കേരളീയമായിട്ടുള്ള ബ്രാഹ്മണിക്കലായിട്ടുള്ള പാരമ്പര്യമുണ്ട്. ഈ ബ്രാഹ്മണിക്കൽ പാരമ്പര്യം പലരും വിചാരിക്കുന്ന പോലെ വെറും പാരമ്പര്യ ട്രഡിഷൻ അല്ല. അത് അത് കഴിഞ്ഞ് അതിജീവനത്തിൻ്റെയുള്ള തന്ത്രങ്ങൾ, ഒരുപക്ഷെ കുതന്ത്രങ്ങൾ പോലും ഉണ്ട്. അവർ അധികാരമുള്ള ബ്രാഹ്മണന്മാര് അവരുടെ അധികാരം മാറി വരുന്ന കാലഘട്ടത്തിൽ, അതായത് ആധുനികതയിൽ, ആധുനികതയിൽ തുടരാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് അധികാരികളുമായിട്ട് രമ്യതയിൽ പെട്ടിട്ടുണ്ട്. അവർ ജന്മിമാരാണ്. അപ്പോൾ ജന്മിമാർക്ക് ഈ സാമ്രാജ്യത്തുമായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ അവരുടെ ജീവിതം തുടരാൻ പറ്റുമെന്നുള്ള വിചാരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിന്റെ ജീനുകൾ കൂടിയുള്ള ആളാണ് ഇതിലെ സുദേവൻ നമ്പൂതിരി എന്ന് പറയുന്ന ടെക്നോക്രാറ്റ്. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ പുരോഗമന വാദത്തിന്റെ ആത്മാവാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കഥാപാത്രങ്ങൾ വെച്ച് പറയാവുന്ന കാര്യം. അപ്പോൾ സുദേവൻ നമ്പൂതിരി അനുഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ലോകത്ത് തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഈ കോവിഡ് ബാധ ഉണ്ടാവുന്നു. അച്ഛൻ നാട്ടിൽ പിന്നെ കോവിഡ് ബാധിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അയാൾ നാട്ടിലേക്ക് വരേണ്ടി വരുന്നുണ്ട്. അയാൾ അത്രയും തിരക്കുള്ള മനുഷ്യനാണ്, നാട്ടിലേക്ക് വരേണ്ടി വരുന്നുണ്ട്. പക്ഷേ അച്ഛൻ നാട്ടിലെത്തിയെങ്കിലും ഇദ്ദേഹത്തിന് അച്ഛനെ നേരിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം കോവിഡ് ബാധിച്ച ആളുകളുടെ അടുത്തേക്ക് കോവിഡ് ഇല്ലാത്ത ആളുകളെ പ്രവേശിപ്പിക്കുകയില്ല. ഹെൽത്ത് വർക്കേഴ്സിന് മാത്രമാണ് അവരെ കാണാനും അടുത്ത് ബന്ധപ്പെടാനൊക്കെ പറ്റുക. അതുകൊണ്ട് അദ്ദേഹത്തിന് അച്ഛനെ നേരിട്ട് കാണാനുള്ള സാഹചര്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ മകനെ കാണാതെ അച്ഛൻ മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അച്ഛനെ കാണാനാവാതെ അച്ഛന്റെ മരണം കേൾക്കേണ്ട അവസ്ഥയിലാണ് ഈ സുദേവൻ നമ്പൂതിരി എന്ന് പറയുന്ന പോസ്റ്റ് മോഡേൺ മനുഷ്യൻ, ഉത്തരാധുനികനായിട്ടുള്ള മനുഷ്യൻ എത്തിച്ചേരുന്നത്. ഇതാണ് ഒരു സംഘർഷം. അപ്പോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യ, ആ പ്രിയപ്പെട്ട മനുഷ്യര് രോഗബാധ രോഗബാധയിൽ കഴിയുന്ന സമയത്ത് നമുക്ക് വളരെ പ്രിയപ്പെട്ട മനുഷ്യര് രോഗബാധയിൽ കഴിയുന്ന സമയത്ത് അവരെ പരിചരിക്കുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികതയുടെ ഭാഗമാണ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണ്. പക്ഷേ അവരുടെ ആശുപത്രിയുടെ സമീപത്ത് പോലും പോകാനാവാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതാണ്. അപ്പൊ അങ്ങനെ രണ്ട് സംഘർഷങ്ങൾ. ഒന്ന് ഈ പിന്നെ ഈ
മുതലാളിത്തത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സിന്റെ രൂപീകരണം, ആ മനസ്സിന്റെ പിന്നെ ഉറപ്പുകൾ, ആ ഒരിക്കലും ആ മനസ്സിന് ഈ പുരോഗമന ചിന്തയോട് താല്പര്യമില്ല, പൊരുത്തപ്പെട്ട് വിജയിക്കുക എന്നുള്ളത്. ഞാൻ കുറെ വർഷങ്ങളായി ആവർത്തിക്കാറുള്ള കാര്യമാണ്. ഇപ്പോ നമ്മുടെ കേരളത്തിൽ മലയാള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഒരു മലയാള വാക്കല്ല, ഓക്കെ എന്നുള്ള വാക്കാണ്. ഓക്കെ എന്നുള്ള വാക്ക് സമ്മതത്തിന്റെ വാക്കാണ്, എതിർപ്പിന്റെ വാക്കല്ല. കേരളത്തിൽ ഒരു എഴുത്തുകാരൻ ആത്മകഥയുടെ പേര് എതിർപ്പ് എന്നാണ്. ഞാൻ ആരുടെ പേര് ഞാൻ പറയില്ല, വായിക്കാത്തവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള പഴയ തലമുറയിൽപ്പെട്ട ഒരു എഴുത്തുകാരന്റെ ആത്മകഥയുടെ പേര് എതിർപ്പ് എന്നാണ്. പക്ഷെ എതിർപ്പ് എന്നൊരു ശബ്ദം കേരളത്തിൽ ആര് പറയുന്നത്? എതിർക്കുന്ന ആൾ മോശക്കാരാണ്, ഭ്രാന്തന്മാരാണ്. കേരളത്തിൽ എങ്ങനെ പൊരുത്തപ്പെട്ട് വിജയിക്കുക, ദാറ്റ് ഈസ് ബിക്കം ആൻ ഐഡിയോളജി. രാഷ്ട്രീയ പാർട്ടികൾ പോലും അതിനാണ് ശ്രമിക്കുന്നത്, പൊരുത്തപ്പെട്ട് വിജയിക്കുക. മുതലാളിത്ത ഒരു പാറ്റേൺ അവതരിപ്പിക്കുന്നത്, ആ പാറ്റേണോട് പൊരുത്തപ്പെട്ട് വിജയിക്കുക, അത്രേ ഉള്ളൂ. അപ്പോ ഈ ചോംസ്കിയെ കുറിച്ച് കൂടിയുള്ള ചില വിമർശനങ്ങളുണ്ടല്ലോ, അമേരിക്ക ചോംസ്കിയെ കൊല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ആവാത്തോണ്ടൊന്നല്ല, അയാൾ നിശബ്ദനാകാൻ ആവാത്തോണ്ടൊന്നല്ല, മറ്റൊരു സ്വാതന്ത്ര്യ പ്രതിമയായിട്ട് അയാൾ വെച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ ഇങ്ങനെയും കൂടി ആളുകൾക്ക് സംസാരിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് ചോംസ്കിയെ നിലനിർത്തുക മാത്രമാണ് എന്നുള്ള പിന്നെ അത് ചോംസ്കി വിമർശനമല്ല, അമേരിക്കയുടെ തന്ത്രങ്ങളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ്. അങ്ങനെയുണ്ട്. അപ്പോ ഈ ചോംസ്കി ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. കാരണം ഈ ചോംസ്കി ഈ കാലത്ത് പിന്നെ ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു രോഗത്തെ നിയന്ത്രിക്കാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നില്ല. സാർസ് വന്ന കാലത്ത് തന്നെ ഈ ഇനി ഒരു വൈറസ് ആക്രമണം വരാനിരിക്കുന്നു എന്ന് ആള് ശാസ്ത്രീയ ബയോളജിസ്റ്റുകൾ പറയുന്നുണ്ട്, ഡോക്ടർമാർ പറയുന്നുണ്ട്. പക്ഷെ അമേരിക്ക അതിനുവേണ്ടി ഫണ്ട് നീക്കി വെച്ചില്ല. ഫണ്ട് നീക്കി വെച്ചിരുന്നെങ്കിൽ ആ രാജ്യത്തെങ്കിലും ഇതിന്റെ പടർച്ച കുറയുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്യം അനദർ കൊളോസൽ ഫെയിലിയർ ഓഫ് ദ ന്യൂ ലിബറൽ വേർഷൻ ഓഫ് ക്യാപിറ്റലിസം എന്നാണ്. അപ്പോ കോവിഡിന് ഒരു രാഷ്ട്രീയമാനം കൂടിയുണ്ട്, ഈ രോഗം ചെറിയ രാഷ്ട്രീയമാനങ്ങൾ കൂടി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കയിലെ അല്ലെങ്കിലും യു കെയിൽ ടെക്നോക്രാറ്റായിട്ട് സുഖമായി ജീവിക്കുന്ന ഈ സുദേവൻ എന്ന് പറയുന്ന നമ്പൂതിരിയെ നമ്മൾ കാണേണ്ടത്. അയാൾക്ക് അച്ഛനോട് ഇഷ്ടമുണ്ട്, പക്ഷെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ അച്ഛൻ, അദ്ദേഹത്തിന്റെ ഐഡിയോളജിക്കൽ ഫാദർ എന്ന് പറയുന്നത് ക്യാപിറ്റലിസാണ്. അങ്ങനെ ഒരു സംഘർഷം ഈ കഥയുടെ ഉള്ളിലുണ്ട്. അല്ലാതെ കഥയുടെ നോർമലായിട്ടുള്ള പിന്നെ ചുരുക്കത്തെ കുറിച്ച് ഇവിടെ ഇങ്ങനത്തെ ഒരു മുതിർന്നവരുടെ സദസ്സിൽ ഞാൻ പറയേണ്ട വെച്ചാണ് ആ വിഷയത്തിലേക്ക് വരാത്തത്. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കഥ, ഈ വൈദ്യശാസ്ത്രം എങ്ങനെയായിരിക്കണം? ഇപ്പൊ ചെക്കോവിന്റെ എല്ലാം പഴയ 6-ാം നമ്പർ വാർഡ് പോലുള്ള കഥകളിൽ ഈ ഡോക്ടർ അധികാരിയെ പോലെ, ഒരു ദുഷ്ടാധികാരിയെ പോലെ പെരുമാറുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡോക്ടറെ ഭയപ്പെടണം, ഡോക്ടർക്ക് മനുഷ്യ രോഗികളുടെ ശരീരത്തിന് മുകളിൽ പരമാധികാരമുണ്ട് പോലുള്ള ആശയങ്ങൾ പിന്നെ ചെക്കോ ഡോക്ടറും കൂടിയായിരുന്നു, രോഗിയായിരുന്നു അദ്ദേഹം. ഒരു കൺസംപ്ഷൻ, ഈ ക്ഷയരോഗം അനുഭവിച്ച മനുഷ്യനാണ്, നേരത്തെ കാലത്തെ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഡോക്ടറും രോഗിയുമായിട്ട് കുറേ കാലം ജീവിച്ചു പോകുന്ന ചെക്കോവിനെ ശരിക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഈ നോവൽ എഴുതിയിട്ടുണ്ട്, നോവലല്ല ഒരു നീണ്ട കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവരുത്, വൈദ്യശാസ്ത്ര സമഗ്രതയുടെ അറിവും അനുഭവവും ആകണം എന്നൊരു വിചാരം ഉണ്ട്. പക്ഷേ ഇതൊരു തത്വമായി അംഗീകരിക്കുന്നവര് മോഡേൺ മെഡിസിൻ എന്ന പേരുള്ള അലോപ്പതി രംഗത്ത് വളരെ വിരളവുമായിരിക്കും. ഈ വൈരുദ്ധ്യം നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. ഇപ്പൊ കേരളത്തിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. ഞങ്ങൾ കേരളത്തിൽ തന്നെ താമസിക്കും, ഞങ്ങൾക്ക് തന്നെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ എണ്ണം അറിയില്ല. എത്രയോ യൂണിവേഴ്സിറ്റികൾ ഉണ്ട് കേരളത്തിൽ. അതിൽ ഒരു പക്ഷെ അങ്ങനെ അവഗണിക്കാനാവാത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ ഹെൽത്ത് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്, തൃശ്ശൂരിലാണ് എൻ്റെ ആസ്ഥാനം. അവരുടെ സിലബസിൽ ഞാൻ മനസ്സിലാക്കിയത് മെഡിക്കൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ഒരു വിഷയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മെഡിക്കൽ ഹ്യൂമാനിറ്റീസ്. അപ്പോൾ ഇതറിഞ്ഞിട്ട് കേരള സാഹിത്യ അക്കാദമി 2019 ഒടുവിൽ MBBS വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സാഹിത്യ ശിബിരം, ഒരു ക്യാമ്പ് മാധവിക്കുട്ടിയുടെ വീട്ടിൽ വെച്ച്, പുന്നയൂർക്കുളത്ത് വെച്ചിട്ട്, ആ സ്മാരകമുണ്ട് അവിടെ, അക്കാഡമിയാണ് അതിൻ്റെ ചുമതലക്കാർ. അപ്പോൾ അവിടെ നടത്തുകയുണ്ടായി MBBS കുട്ടികൾക്ക് വേണ്ടി മാത്രം. ഇത് സൂചിപ്പിക്കുന്നത് ഈ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ വൈദ്യശാസ്ത്രം മാത്രം പഠിച്ചാൽ പോരാ, അവർ ഹ്യൂമാനിറ്റീസ് കൂടി പഠിക്കണം. ഈ സാധാരണ മാർക്ക് കുറഞ്ഞ കുട്ടികളുടെ വിഷയത്തെയാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയാം. നമ്മളിപ്പോൾ പിന്നെ പ്ലസ് ടു ക്ലാസ്സുകളിലൊക്കെ മാർക്ക് കുറഞ്ഞ കുട്ടികളാണ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ, മിടുക്കന്മാരും മിടുക്കത്തികളും മറ്റ് ശാസ്ത്ര വിഷയങ്ങൾ എടുക്കും. അങ്ങനെ ഒരു അപകർഷതാബോധത്തിന്റെ ഒരു ഭൂമധ്യരേഖ എല്ലാ വിദ്യാലയങ്ങളിലും ഉണ്ട്. അതല്ലാതെ ഇതിൻ്റെ ഒരു ചേർച്ച വേണം. ഹ്യൂമൻ എന്ന് പറയുന്നത് പ്രധാനമാണല്ലോ, അതറിയാതെ ഒരു ശാസ്ത്രത്തിന് നിലനിൽക്കാൻ അവകാശമില്ല.
അതുകൊണ്ട് വൈദ്യശാസ്ത്രം കൂടി ഇത് ഉൾക്കൊള്ളണം എന്ന താല്പര്യം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഒരു സൂചനയാണ് ഈ മെഡിക്കൽ ഹ്യൂമാനിറ്റീസ് പറഞ്ഞ വിഷയം നമ്മുടെ MBBS കോഴ്സിൽ വന്നു എന്നറിയില്ല, വരുന്നതിന് ആലോചനയുണ്ട്, വന്നിട്ടുണ്ടെങ്കിൽ നല്ലത്. അപ്പോ ഈ കലാപരമായ കാര്യങ്ങൾ, മാനുഷികത, ഇവയൊക്കെ നവ വൈദ്യശാസ്ത്രത്തിന്റെ അവയവങ്ങളായി ഇനിയും വേണ്ട പോലെ മാറിയിട്ടില്ല, അത് വേണം എന്നൊരു വാദം ഉണ്ട്. അതേപോലെ യന്ത്രാധിഷ്ഠിതമായിട്ടുള്ള പരിശോധന, ഇപ്പൊ ഡോക്ടർമാരുടെ പഴയ ഇമേജ് തന്നെ ഇല്ല. പണ്ട് ഡോക്ടർക്ക് ഒരു മാന്ത്രികന്റെ സ്വരൂപം ഉണ്ടായിരുന്നു, ഇപ്പൊ യന്ത്രങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാൻ കേട്ടറിഞ്ഞത് ചില ശരിയായി വേണമെന്നില്ല, എന്നാലും ഡോക്ടർമാർക്ക് ഇരിക്കുന്നുണ്ടാവാം. അപ്പോ ചില ഡയഗ്നോസിസ് മെഷീന്ന് ഏത് മരുന്നാണെന്ന് കൂടി പറയുന്ന സമ്പ്രദായം ഉണ്ട്. ഈ രോഗിക്ക് കൊടുക്കാവുന്ന മരുന്ന് ഏതാണ് എന്ന് തന്നെയും യന്ത്രങ്ങൾ തീരുമാനിക്കുന്ന അത്രയും വികസിതമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ വായിച്ചറിഞ്ഞതല്ല, ഇങ്ങനെ കേട്ടറിവാണ്, ശരിയായിക്കൊള്ളുന്നില്ല. ഏതായാലും അങ്ങനെ ഒരു ആശയമുണ്ട്. അപ്പോ യന്ത്രാധിഷ്ഠിതമായിട്ടുള്ള പരിശോധന, പിന്നെ രാസവസ്തുക്കൾ മാത്രമായിട്ട് കാണുന്ന ഔഷധങ്ങളുടെ പ്രയോഗം, ഈ ശുശ്രൂഷയിൽ രോഗിയെ വ്യക്തിയായി കാണാതിരിക്കുക, ഇങ്ങനെയെല്ലാം ധാരാളം വിഷയങ്ങൾ ഉണ്ട്. ഈ വിഷയങ്ങൾ ഒരുപാട് വേവലാതികൾ മനുഷ്യ മനസ്സിലുണ്ടാക്കുന്നുണ്ട്. രോഗി ഒരു ഒരു വസ്തുവല്ല, രോഗി ഒരു മനുഷ്യനാണ്. അയാൾക്ക് ചരിത്രമുണ്ട്, അയാൾക്ക് പിന്നെ ഹൃദയമുണ്ട്, വികാരങ്ങളുണ്ട്, അയാൾക്ക് പ്രതികരണ ശേഷി ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തെ മനുഷ്യനായി പരിഗണിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതാണ് മെഡിക്കൽ ഹ്യൂമാനിറ്റീസ്, ആ വാക്കുകളുടെ ചേർച്ച ഓർക്കുക. അത് അതിൽ അവതരിപ്പിക്കുന്നത് ആ സിലബസിൽ ന്യായമായും കടന്നു വരേണ്ട ഒരു മലയാള കഥയാണ് മാലാഖ. ഇത്ര പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. ഈ മാലാഖ എന്ന് പറയുന്ന കഥയിൽ ഈ ഇതിന്റെ വല്ലാത്തൊരു പുതുമയുണ്ട്. ഒരുപക്ഷെ ഈ പിന്നെ ശരീരദൂരത്തിൽ പറയുമ്പോൾ തീക്ഷ്ണതയുടെ അന്തരീക്ഷം, കേരളത്തിലെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടെക്നോക്രാറ്റ് എങ്ങനെയാണ് ഒരേ സമയം ഈ ആഢ്യ ബ്രാഹ്മണ്യത്തോടും അതേപോലെ ഈ ടെക്നോക്രസിയോടും പൊരുത്തപ്പെടുന്നത് അല്ലേ? ആഢ്യ ബ്രാഹ്മണ്യം എന്നൊക്കെ പറയുന്നത് വളരെ പഴയ ട്രഡീഷന്റെ ഭാഗമാണ്. ആഢ്യ ബ്രാഹ്മണ്യത്തോടും അതേസമയം ടെക്നോക്രസിയോടും ബന്ധപ്പെടുന്നു. അയാൾക്ക് രണ്ടച്ഛന്മാര് ഒരേ സമയത്തുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ഒരു സംഗതിയാണ് ആ കഥയിലുള്ളത്. അവരും കൂടി സങ്കീർണമാണ്. പക്ഷെ കുറച്ചും കൂടി സാമൂഹ്യമായ പ്രാധാന്യമുള്ള കഥ ഒരുപക്ഷെ മാലാഖ ആയിരിക്കും തോന്നുന്നു. ഇതിന് വളരെ സാഹിത്യവും നാടകീയവുമായിട്ടുള്ള ഉള്ളടക്കമുണ്ട്. അപ്പോ ഇതിന്റെ കഥ പറയേണ്ട കാര്യമില്ല. ഒരു ഡോക്ടർ വിശ്വനാഥൻ, അദ്ദേഹം കോവിഡ് ബാധിതനായിട്ട് ഒരു സ്വകാര്യ ആശുപത്രി, ഓർമ്മിക്കുക, സ്വകാര്യ ആശുപത്രിയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഈ വൈദ്യശാസ്ത്ര പഠനത്തിൽ എന്ന പോലെ പിന്നെ ഈ അധ്യാപനത്തിലും ചികിത്സയിലും ഒക്കെ താല്പര്യമുണ്ട്. അദ്ദേഹം നോവലുകൾ വായിക്കുന്ന ആളാണ്, സാഹിത്യ ധാരണകളുള്ള ആളാണ്. ഈ അതൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം വൈദ്യം പഠിപ്പിക്കുക. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള മാനവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ കോവിഡ് ബാധിതനായിട്ട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. ഇതാണ്. അപ്പോ ആ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഡോക്ടർ, അവിടുത്തെ നേഴ്സ്, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ, ഇവരൊക്കെ ആ കഥയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോ അവരെ അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന രീതി, അതാണ് കഥയിലെ ഒരു കൾച്ചറൽ ഫോക്കസ് എന്ന് പറയുന്നത്. ആ രീതി ഈ ഇതാണ്, അദ്ദേഹത്തിന്റെ ദർശനത്തിനനുസരിച്ച് പിന്നെ ആണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നത്. അതായത് ഈ മാനവികമായിട്ടുള്ള ഉള്ളടക്കം കൂടിയുള്ള സാഹിത്യത്തിന്റെയും കവിതയുടെ ഒക്കെ ഉള്ളടക്കം കൂടിയുള്ള ഒരു ചികിത്സാ രീതിയാണ് ഈ ഡോക്ടർ, അദ്ദേഹത്തിന് വളരെ പരിചയമുള്ള ഈ ഡോക്ടറും പിന്നെ ഒക്കെ അവിടെ ചെയ്യുന്നത്. അതാണ് കഥയുടെ. ഇപ്പോൾ റഫീഖ് അഹമ്മദ് എൻ്റെ ഒരു കവിത ഭാഷാഭോഷണിയിൽ വന്ന ഒരു കവിതയാണ് റഫീഖിൻ്റെ കവിത, മരണം എത്തുന്ന ദൂരത്ത് എന്ന് പറയുന്നത്. ആ പിൽക്കാലത്ത് ഒരു സിനിമയിൽ അത് വരികയുണ്ടായി. അതോടെ ആ കവിത വളരെ പോപ്പുലറായിട്ട് മാറി, ആ ജനപ്രിയ ചലച്ചിത്ര ഗാനമായിട്ട് മാറി. ഒറിജിനലി അത് അങ്ങനെ അല്ലെങ്കിലും അത് കവിതയായിട്ട് ഒരു സാഹിത്യമാസികയിൽ വന്നതാണ്. പക്ഷെ ആ മാനം വിട്ടിട്ട് അത് സിനിമാ പാട്ട് പോലെ, സിനിമാ പാട്ട് മോശം അർത്ഥമല്ല, പിന്നെ മലയാളികൾ കേൾക്കാൻ തുടങ്ങി. ആ പാട്ട് ഇതിൽ ഉപയോഗിക്കുന്ന ആ പിന്നെ എന്ന് തുടങ്ങുന്ന കവിത ഇവിടെ വ്യത്യസ്തമായ വ്യാഖ്യാനത്തിനും നിർവഹണത്തിനും വിധേയമാകുന്നതായിട്ട് നമുക്ക് കാണാം. ചുരുക്കി പറഞ്ഞാൽ ഈ മെഡിക്കൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന വിഷയത്തെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് അർത്ഥം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ്. അപ്പൊ ഈ രണ്ട് കഥകളും ഈ രോഗത്തിന്റെ വിവരണം എന്നല്ല, നമ്മൾ ഓർക്കും ഇപ്പൊ പെട്ടെന്ന് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ തോന്നും, ന്യൂസ് എന്നുള്ള അർത്ഥത്തിൽ ഒരു സ്റ്റോറി എന്നുള്ള പത്രക്കാർ ഉപയോഗിക്കുന്ന വാക്കാണല്ലോ. താൽക്കാലികമായിട്ടുള്ള പ്രാധാന്യം മാത്രമുള്ള ഒരു കഥ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂല. കോവിഡ് വന്നു, പേനയുണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, അതുകൊണ്ട് കോവിഡ് കഥ എഴുതിക്കളയാം.
എന്നുള്ള മട്ടിലുള്ള ഒരു സമീപനം കെ പി രാമനുണ്ണി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഥന പ്രതിഭക്കുള്ള ഒരു അംഗീകാരം ആയിരിക്കുകയില്ല. അദ്ദേഹം കോവിഡിനെ മനസ്സിലാക്കുന്നു, പക്ഷെ കോവിഡിന്റെ അന്തരീക്ഷം മനസ്സിലാക്കുന്നു, പക്ഷെ അതിലൂടെ ശരീരവുമായും മനസ്സുമായും സമൂഹമായും ബന്ധപ്പെട്ട സംസ്കാരവുമായും ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ കലാപരമായ ചാതുര്യത്തോടുകൂടി അവതരിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. ആ നിലക്കാണ് മാലാഖ പ്രധാനപ്പെട്ട ഒരു കഥയായിട്ട് മറന്നത്. ഇവിടെ വരുന്ന മറ്റൊരു കഥ വൈറസ് ഇല്ലാത്ത വിത്ത് എന്ന കഥയാണ്. ഈ കഥ വേറൊരു തലത്തിൽ ഈ മോഡേൺ മെഡിസിന്റെ ഒരുതരം ശാഠ്യത്തെ എതിർക്കുന്ന കഥയാണ്. മോഡേൺ മെഡിസിന് വല്ലാത്ത ആത്മവിശ്വാസമുണ്ട്. ഈ മോഡേൺ മെഡിസിൻ എന്നുള്ള പ്രയോഗം തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഞങ്ങൾ മാത്രമാണ് മോഡേൺ മെഡിസിൻ എന്നൊരു ദുർവാശി ആ പ്രയോഗത്തിന്റെ കൂടെ ഉണ്ട്. അത് ശരിയല്ല. അത് ഈ മെഡിസിൻ മൊത്തം ഞങ്ങളുടേതാണ് മോഡേൺ, ഞങ്ങളാണ് ഏറ്റവും ശരി എന്നുള്ള ദുർവാശി എല്ലാ മൗലികവാദങ്ങളും ഫാസിസ്റ്റ് സ്വഭാവമുള്ളതാണ്. അത് ശരിയല്ല. ഇപ്പോ അങ്ങനെ നമുക്ക് വിചാരിക്കാൻ വേണ്ടി പറ്റുകയില്ല. മോഡേൺ മെഡിസിൻ മാത്രമാണ് ശരി എന്നുള്ള വിചാരം പിന്നെ ശരിയല്ല. അങ്ങനെയല്ല വേണ്ടത്. മറ്റ് പല പിന്നെ ഈ ശരീരത്തിന് ആ വിചാരമൊന്നുമില്ല, മോഡേൺ മെഡിസിൻ മാത്രമാണ് ശരി എന്നുള്ളത്. ആ ഡോക്ടർമാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അത്. അത് അതിൽ വലിയ ബിസിനസ് താല്പര്യങ്ങൾ, കമേഴ്ഷ്യൽ താല്പര്യങ്ങൾ, ക്യാപിറ്റലിസ്റ്റ് താല്പര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ മോഡേൺ മെഡിസിന്റെ ഈ മൗലികവാദപരമെന്ന് പറയാവുന്ന ശാഠ്യം, അമിതമായ ആത്മവിശ്വാസം, ഇവയൊക്കെയാണ് ഈ വൈറസ് ഇല്ലാത്ത വിത്ത് എന്ന് പറയുന്ന കഥയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതിലുള്ളത് ഈ വാഹനാപകടത്തെ തുടർന്നിട്ട് നീണ്ട 16 മാസം ബോധമില്ലാതെ കഴിഞ്ഞ മാധവ് എന്ന് പറയുന്ന പിന്നെ ഒരു മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അതിന് സഹായിക്കുന്നത് മോഡേൺ മെഡിസിൻ അല്ല, അലോപ്പതി അല്ല. അലോപ്പതിയുമായി ബന്ധപ്പെട്ട് അല്ല എന്ന് ആരും പറയാറില്ല. ഈ വാക്കുകളിലൊരു സാമ്യമുണ്ടെങ്കിലും അലോപ്പതിയിൽ എല്ലാം ഉണ്ട് എന്നാ പറയാ. അല്ലാന്നുള്ള വാക്ക് അലോപ്പതി എന്നുള്ള വാക്കും ബന്ധമുണ്ട് കേൾക്കുമ്പോ, മലയാളികൾ പറയുമ്പോ. പക്ഷെ അലോപ്പതിയിൽ ഇല്ല അല്ല എന്നാരും പറയാറില്ല. എല്ലാം ഉണ്ട്, എല്ലാം ഉള്ളതാണ് അലോപ്പതി, അല്ല കടൽ പോലെയാണ്, അതില്ലാത്തൊന്നും ഇല്ല എന്നാണ്. പക്ഷെ ആ ഒരു മിഥ്യാധാരണയെ പിന്നെ ചൂണ്ടി ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുന്നു. അയാൾക്ക് ബോധമില്ലാണ്ട് ഒരു വാഹനാപകടത്തിൽപ്പെട്ട് ഇത്രയും മാസം, ഒരു വർഷത്തിൽ കൂടുതൽ ബോധമില്ലാണ്ട് കിടന്ന ആളാണ്, പക്ഷെ അയാൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി സാധിക്കുന്നു. അതിന് സഹായിച്ചത് ഒരു പിന്നെ ഏഷ്യാറ്റിക് ഔഷധ പ്രയോഗമാണ്. ഈ ഏഷ്യാറ്റിക് എന്നുള്ള വാക്കൊന്നും ഇപ്പൊ ആരും പറയാറില്ല. പി കുഞ്ഞിരാമൻ നായർ ഏഷ്യാറ്റിക് കവിയാണ്, യു എ ഖാദർ ഏഷ്യാറ്റിക് എഴുത്തുകാരനാണെന്നെല്ലാം ഞാൻ ആവർത്തിച്ച് പറയാറും എഴുതാറുണ്ട്. ഏഷ്യാറ്റിക് എഴുത്തുക, ഏഷ്യാറ്റിക് ഭാവനയുണ്ട്, കിഴക്കിന്റെ ഭാവനയുണ്ട്, കിഴക്കിന്റെ വൈദ്യശാസ്ത്രമുണ്ട്, അതിൽ ആയുർവേദത്തിലെ റോൾ ഉള്ളതാണ്, ചൈനീസ് മെഡിസിൻ അതിലെ ഒരു ഭാഗമാണ്. അപ്പൊ അതൊന്നും ഇല്ല എന്നുള്ള ഒരു യൂറോപ്യൻ, യൂറോ സെൻട്രിക് അല്ലെങ്കിൽ യു എസ് സെൻട്രിക് ആയിട്ടുള്ള ഒരു സമീപനമുണ്ട്. അതിനെ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സർഗാത്മകമായ വിരലാണ് പിന്നെ ഈ കഥ എന്ന് പറയാം. മോഡേൺ മെഡിസിൻ പ്രതിനിധാനം ചെയ്യുന്ന പാശ്ചാത്യ ജ്ഞാനാധികാര ഘടനയ്ക്ക് നേർക്കുള്ള നീക്കമാണെന്ന് ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പിന്നെ ഈ ഒരു മിറക്കൾ ഡ്രഗ്, ഒരു എന്താണ് പറയാ, ഒരു അത്ഭുത മരുന്ന് കൊണ്ടാണ് ഇയാളുടെ അസുഖം മാറുന്നുള്ള സൂചനയുണ്ട്. പക്ഷെ അത് ആ ഡ്രഗിന്റെ കളിയേക്കാൾ പ്രസക്തമായിട്ടുള്ള ചില വെളിപാടുകൾ ഈ കഥയിൽ ഉണ്ടെന്നാണ് ഈ പറയേണ്ടത്. അത് ഈ കോവിഡ് ഉണ്ടാവുന്നതിന് മുമ്പത്തെ മനുഷ്യര്, കോവിഡ് കാലത്തെ മനുഷ്യർ ഇങ്ങനൊരു തരംതിരിവുണ്ട്. കോവിഡ് ഇപ്പോ നമ്മളൊക്കെ കോവിഡ് കാലത്തെ മനുഷ്യരാണ്, കോവിഡ് ഉണ്ടാവുന്നതിന് മുമ്പ് ജീവിച്ചു പോയ മനുഷ്യർ, ഇങ്ങനൊരു തരംതിരിവ് മനുഷ്യ ചരിത്രത്തിൽ സാധ്യമാണ്. ഈ പാൻഡമിക് സമൂഹത്തിൽ ഉണ്ടാക്കിയ തികച്ചും മനുഷ്യ സൃഷ്ടമായ ഒരു വഴക്കങ്ങളുണ്ട്, ഒരുപാട് വഴക്കങ്ങളുണ്ട്. ശരീരദൂരം എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത്, അത് ഈ ശരീരദൂരം ഈ കഥയിൽ ഉള്ള വാക്കല്ല, മറ്റൊരു കഥയുടെ പേരാണത്. പക്ഷെ ശരീരദൂരം, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ പുതിയ ഫോക്ലോറാണത്. ഈ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായ ഫോക്ലോറാണ്, ഫോക്ലോറിന്റെ ഭാഗം, മോഡേൺ ഫോക്ലോർ. ഫോക്ലോർ എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ മാത്രമല്ല, മോഡേൺ ഫോക്ലോറും ഉണ്ട്. ആ മോഡേൺ ഫോക്ലോറിന്റെ ഭാഗമാണ് ശരീരദൂരം എന്നുള്ള വാക്ക്. അത് രാമനുണ്ണിയുടെ ഒരു വിവർത്തനമായിരിക്കാണ് സാധ്യത. ശരീരദൂരം, സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നാണ് പറയാ, സാമൂഹ്യ അകലെന്നാ പറയാ, പക്ഷെ ശരീരദൂരം എന്ന് അദ്ദേഹം സൃഷ്ടിച്ച ഒരു വാക്കാണ്. അപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഈ പാൻഡമിക് സമൂഹം, അങ്ങനെ പറയാമോ, ആ പാൻഡമിക് സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വഴക്കങ്ങളുടെ ചീത്തത്വം, അതിന്റെ തകരാറുകൾ ഈ കഥയിൽ പ്രതികരണങ്ങളായിട്ട് വരുന്നുണ്ട്. ഈ രോഗം ഈ സാംസ്കാരികമായിട്ട് ഉണ്ടാക്കുന്ന
ശീലങ്ങളെ പറ്റിയുള്ള ആലോചനകൾ ഈ കഥയിലുണ്ട്. അതിനെപ്പറ്റിയുള്ള സങ്കടത്തിന്റെ അവതരണമുണ്ട്. അതിലുള്ള ഉത്കണ്ഠ കഥ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഗീത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഈ ഗീതക്ക് ഇതിന്റെ ചില കുഴപ്പങ്ങളെ കുറിച്ച് അറിയാം. ഈ പിന്നെ ഈ പുതിയ ശരീരദൂരം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പുതിയ കോവിഡ് സമൂഹം ഉണ്ടാക്കിയിട്ടുള്ള ചിട്ടകൾ, വഴക്കങ്ങൾ, സമ്പ്രദായങ്ങൾ, നിർബന്ധങ്ങൾ, ഇവയുടെ കുഴപ്പങ്ങളെ കുറിച്ച് ഗീതക്ക് അറിയാം. ഇപ്പോ ഈ നന്മ, അടുപ്പം, ഉദാത്തത, ഉദാരത ഇതൊന്നും മനുഷ്യനിൽ ശേഷിക്കുന്നില്ല എന്ന് ഈ കഥയിലുള്ള പ്രസ്താവനയായിട്ട് വരുന്നുണ്ട്. ആവർത്തിക്കാം, നന്മ, അടുപ്പം, ഉദാത്തത, ഉദാരത ഇതൊന്നും മനുഷ്യനിൽ അങ്ങനെ ശേഷിക്കുന്നില്ല. അതിന് പകരം വരുന്നത് അകൽച്ച, അവിശ്വാസം, കൈകഴുകിപ്പിരിയൽ, ഇതൊക്കെയാണ് ഇന്നത്തെ ലോകത്തിന്റെ വാക്കുകൾ എന്ന് പിന്നെ ഗീത പറയുന്നുണ്ട്. അപ്പോ ഈ ഞാൻ ആ കഥയുടെ സാധാരണ നിലയുടെ ഘടനയെ കുറിച്ച് പറയാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കഥ കേട്ടവരാണ്, വായിച്ചവരാണ്. അപ്പൊ ഇങ്ങനെ ഈ വൈദ്യത്തിന്റെ വിഷയം വൈദ്യമല്ല, പിന്നെന്താണ്? വൈദ്യത്തിന്റെ വിഷയം മാനുഷികതയാണ്, വൈദ്യത്തിന്റെ വിഷയം സമഗ്രമായ സ്നേഹദർശനമാണ് എന്ന ഒരാശയമാണ് ഈ കഥ മുന്നോട്ട് വെക്കുന്നതാണ് എൻ്റെ ഒരു വായനക്കാരൻ നിലനിൽക്ക് എൻ്റെ വാദം. വൈദ്യത്തിന്റെ വിഷയം വൈദ്യമല്ല. നമ്മളെല്ലാം ഒന്നിന്റെയും വിഷയം അത് മാത്രമല്ലല്ലോ. ചരിത്രത്തിന്റെ വിഷയം ചരിത്രമല്ല, മനുഷ്യനാണ് അല്ലെ, ലോകമാണ്. ഒന്നിന്റെ വിഷയം അതല്ല. അപ്പൊ വൈദ്യത്തിന്റെ വിഷയം വൈദ്യമാകരുത്, അല്ലെങ്കിൽ ഡോക്ടർമാരാവരുത്. വൈദ്യത്തിന്റെ വിഷയം മാനുഷികതയാണ്, സമഗ്രമായ സ്നേഹദർശനമാണ് എന്ന ബദൽ ചിന്ത അവതരിപ്പിക്കുന്ന ഒരു കഥയായിട്ടാണ് സാംസ്കാരികമായിട്ട് നമ്മൾ ഈ പിന്നെ ഈ പിന്നെ കഥയെ, വൈറസ് ഇല്ലാത്ത വിത്ത് എന്ന് പറയുന്ന കഥയെ മനസ്സിലാക്കേണ്ടത്. ഈ വധക്രം എന്ന് പറയുന്ന കഥയെ കുറിച്ച് കൂടി സൂചിപ്പിക്കാൻ വിചാരിക്കുന്നു. വധക്രം എന്ന് പറയുന്ന കഥ ഈ ജീവൻ രക്ഷിക്കാൻ നിയുക്തനായ ആളാണ് ഒരു ഡോക്ടർ. അങ്ങനെയുള്ള ഡോക്ടർ വേറൊരാളുടെ ജീവൻ എടുക്കേണ്ടി വരുന്നതിന് സാക്ഷിയാവേണ്ടി വരുന്നു. ഈ ഒരാളെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കോടതിയിൽ, സിനിമയിലും മറ്റും കണ്ടിട്ടുണ്ടാവും, നേരിട്ട് കണ്ടിരിക്കാനായിട്ടില്ല. ഒരു ഡോക്ടറുടെ സാന്നിധ്യം കൂടി ഉണ്ടാവും, ഒരു പിന്നെ ജുഡീഷ്യൽ എക്സിക്യൂട്ടീവിന്റെ സാന്നിധ്യം കൂടി ഉണ്ടാവും, പിന്നെ അതേപോലെ പോലീസുകാരുടെ സാന്നിധ്യം ഉണ്ടാവും, ജയിലറുടെ സാന്നിധ്യം ഉണ്ടാവും, ഒരു ഡോക്ടറുടെ സാന്നിധ്യം ഈ ഡെത്ത് സെന്റൻസ് നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാവും നമുക്കറിയാം. അപ്പൊ ജീവൻ രക്ഷിക്കാൻ നിയുക്തനായിട്ടുള്ള ഒരാള് വേറൊരാളുടെ ജീവൻ എടുക്കേണ്ടതിന് സാക്ഷിയാവാൻ നിയോഗിതനാവുന്നതിലെ ഭീകരമായ പൊരുത്തക്കേട് അനുഭവിക്കുന്ന ഡോക്ടർ ചരൺ ഗുപ്ത എന്ന ആള്, ആ ചരൺ ഗുപ്തയുടെ ഈ മനസ്സിന്റെ ചിത്രമാണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. നമുക്ക് സാമാന്യമായിട്ട് പറയാവുന്നതാണ്, ഈ വധശിക്ഷയുടെ സന്ദർഭത്തിൽ ഒരു ഡോക്ടർ ഉണ്ടാവുക, അതിൽ വല്ലാത്തൊരു സംഗതിയുണ്ട്. വധവും ഡോക്ടറും തമ്മിൽ ഒരു ബന്ധമില്ല. ജീവിതത്തിന് തുടർച്ചയുടെ ഒരാളാണ് ഡോക്ടർ. പക്ഷെ വധശിക്ഷ ഒരാളെ മരിച്ചു എന്ന് ഉറപ്പാക്കേണ്ട കടമ ഒരു ഡോക്ടർക്കുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു നിയമവ്യവസ്ഥയുടെ ഭാഗമാണെങ്കിലും, അവരിപ്പോ സമ്പ്രദായമായി സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിലൊരു ദാർശനികമായിട്ട് ഒരു വല്ലാത്ത വൈരുദ്ധ്യമുണ്ട്. നമുക്ക് ഒരു ഒഴിവാക്കാനാവാത്ത വൈരുദ്ധ്യമുണ്ട്. ജീവന്റെ ആളാണ് ഡോക്ടർ, പക്ഷെ ഇവിടെ മരണത്തിന്റെ ആളായിട്ട് കൂടി, മരണം ഉറപ്പാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനായിട്ട് കൂടി ഡോക്ടർ മാറുന്നു. അത് നിയമവ്യവസ്ഥയുടെ പിന്നെ പ്രവർത്തനത്തിന് ആവശ്യമാണ്, അതിന്റെ അച്ചടക്കത്തിന് ആവശ്യമാണ് എന്ന് ഉള്ളൊരവസ്ഥയുണ്ടല്ലോ. അപ്പോ അതാണ് ഈ കഥയിൽ ഒരു സംഘർഷ മേഖലയായിട്ട് നിൽക്കുന്നത്. ഈ ശരീരദൂരം വാസ്തവത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ശരീരത്തെ കുറിച്ചുള്ള രാമനുണ്ണി കഥകളുടെ ശ്രേണിയിൽ വരുന്ന കഥാസമാഹാരമാണ്. അപ്പോ ഈ മരണം, ഈ തൂക്കിക്കൊല പോലുള്ള കാര്യങ്ങൾ ഈ ശരീരം എന്ന് പറയുന്ന പരമ്പരയുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ നിലക്ക് ഈ പിന്നെ ഈ കഥക്കും കാര്യമായിട്ടുള്ള പ്രാധാന്യം ഉണ്ട്. ഒരു ഡോക്ടറുടെ മനസ്സ് എന്നുള്ള കാര്യം, ഒരു ഡോക്ടർക്കും മനസ്സുണ്ട്. ഈ ഡോക്ടറുടെ ഇപ്പൊ ഡോക്ടർ, നമ്മുടെ ചെറുപ്പകാലത്തിൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു മാനാഘമാരെ പോലെ നമുക്ക് ആനുഷ പ്രതിഭാസങ്ങളായിട്ട് നമ്മൾ കാണുക. ഡോക്ടർ വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് ആശ്വാസം ഉണ്ടാവും. ഡോക്ടർ നമ്മൾ ചിരിച്ചാൽ നമുക്ക് വലിയൊരു മരുന്ന് കിട്ടിയ സന്തോഷം ഉണ്ടാവും. അതൊക്കെ ശരിയാണ്, അത് ഇന്നും ഉണ്ട്. ഡോക്ടർ തോണി ഇപ്പോൾ ഡോക്ടർ ഇക്ബാല് പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ ഡോക്ടറായ ഡോക്ടർ പൈ, നാരായണ പൈ പ്രസിദ്ധനായിട്ടുള്ള തിരുവനന്തപുരത്തെ ഡോക്ടർ പറയാറുണ്ട്, എല്ലാ രോഗികളും ഒന്ന് തൊടണമെന്ന്. തൊട്ടുകൊണ്ട് രോഗം മാറുമൊന്നുമില്ല, പക്ഷെ രോഗി കിട്ടുന്ന ആശ്വാസം ചെറുതായിരിക്കില്ല. അത് ഇക്ബാൽ ഡോക്ടർ പല യോഗങ്ങളിലും ആവർത്തിക്കാറുണ്ട് ആശയം, ഒന്ന് തൊടണം. അപ്പോ നമ്മൾ ഡോക്ടർമാരെ കുറിച്ച് അങ്ങനെയാണ്, ആശ്വാസത്തിന്റെ, ആശ്വാസം തരുന്ന,
ജീവൻ തിരികെ തരുന്ന വലിയ ആളുകളായിട്ടാണ് ഡോക്ടർമാരെ കാണുന്നത്. പക്ഷെ ഡോക്ടർക്ക് ഒരു മനസ്സുണ്ട്, ഡോക്ടറും ഒരു സാമൂഹ്യ മനുഷ്യനാണ്, ഒരു കുടുംബ മനുഷ്യനാണ്, അയാൾക്ക് അയാളുടേത് മനസ്സുണ്ട്, അതിന്റെ സംഘർഷങ്ങളുണ്ട് എന്ന് പറയുന്നത് കൂടി കഥയുടെ ചുമതലയാണ്. കഥ സമഗ്രമായൊരു വ്യവസ്ഥയാണ്. സാഹിത്യം എന്ന് പറയുന്നത്, സാഹിത്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ അതാലോചിക്കണ്ട, അതിന്റെ എതിർവാ പറഞ്ഞാൽ സാഹിത്യത്തിന് അർത്ഥം പെട്ടെന്ന് മനസ്സിലാവും. രാഹിത്യം എന്ന വാക്കിന്റെ എതിർവാക്കാണ് സാഹിത്യം. സാഹിത്യം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ എന്തൊക്കെ പറയും അത് പറഞ്ഞോട്ടെ, അത് നമ്മൾ എതിർക്കൊന്നും വേണ്ട. പക്ഷെ നമുക്കറിയാം രാഹിത്യം രഹിതം നിലവിന്റെ എതിർവാക്കാണ് സഹിതം. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സാഹിത്യത്തിലുണ്ടോ? അപ്പൊ ഡോക്ടർക്ക് മനസ്സുണ്ട്, ഡോക്ടറുടെ മനസ്സ് സംഘർഷങ്ങളുണ്ട് എന്നുകൂടി രേഖപ്പെടുത്തേണ്ടത് ഒരുപക്ഷെ വൈദ്യശാസ്ത്രത്തിന്റെ ചുമതലയായിരിക്കില്ല, പക്ഷേ സാഹിത്യത്തിന്റെ ചുമതലയാണ്. ആ ചുമതല വളരെ കലാത്മകമായി സൗന്ദര്യാൽപ്പം മാനവങ്ങളിലൂടെ നാടകീയമായ ഉറപ്പോടുകൂടി സാധിച്ച കഥയാണ് ഈ ഈ കഥ എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ സംസാരിച്ച വളരെ അക്കാദമികമായി പോയെന്ന് അറിയില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയൂ. ഏതായാലും ഇത് ശ്രദ്ധിച്ച് കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നന്ദി പറയുന്നു. കെ പി രാമനുണ്ണി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ബെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റ് പലരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം മറ്റൊരു ചെറിയ തിരക്കുള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോവുകയാണ്. കഥാ ചർച്ച നന്നായി നടക്കട്ടെ. ഇത് വീഡിയോയിൽ യൂട്യൂബിൽ പിന്നീട് ഈ ചർച്ച കേട്ടുകൊള്ളാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ അവസരം തന്നതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി രാജഗോപാല സർ. സോറി ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഹൃദ്യമായിരുന്നു അങ്ങയുടെ ഭാഷണം. ഇത്രയും നേരം ഈ ചേർന്ന ഈ ഒരു മീറ്റിംഗിൽ ചേർന്നിട്ടുള്ള ആളുകളെല്ലാം സാഗൂതം ശ്രവിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയുള്ള അവസരം നമ്മുടെ ആസ്വാദകർക്കാണ്. അവരിൽ നിന്നും ചില ആളുകൾ കഥാശ്വാസത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള കഥകളെ അടിസ്ഥാനമാക്കി സംസാരിക്കും. ശേഷമാണ് ശ്രീ കെ പി രാമനുണ്ണി നമ്മോട് സംസാരിക്കാം. ഏതായാലും ഹ്യൂമനിറ്റി എന്ന ഒരു സബ്ജക്ട് രാമനുണ്ണി കഥകളിലെല്ലാം നമുക്ക് കാണാം. അത് കൂടുതലായി ഈ കഥകളിൽ കണ്ടതായിട്ട് രാജഗോപാൽ സാർ അടയാളപ്പെടുത്തുകയുണ്ടായി. മെഡിക്കൽ മേഖല മെഡിക്കൽ മേഖലയായി മാറിയ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അത്തരം ചിന്തകൾക്ക് പ്രസക്തിയുണ്ട്. നമുക്ക് നമ്മളിലുള്ള ആസ്വാദകരുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. ഞാൻ കാണുന്ന ഭാനുപ്രകാശ് TV, അദ്ദേഹം എന്തെങ്കിലും പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റുള്ള ആളുകൾ അതിനുശേഷം എനിക്ക് സ്ക്രീനിൽ എല്ലാവരെയും ഒന്നും കാണാൻ പറ്റുന്നില്ല, എങ്കിൽ പോലും അത് സ്വയം ഒന്ന് മുന്നോട്ട് വന്നാൽ നന്നായിരിക്കും. എന്നാൽ സുദീർഘമായി പോകാതിരിക്കാൻ സൂക്ഷിക്കുന്നതും നന്ന്. ഭാനുപ്രകാശ് TV ക്ഷണിക്കുന്നു. അദ്ദേഹം ഫറൂഖ് ആണ് താമസം. അദ്ദേഹത്തെ നേരിട്ട് കാണുക. അദ്ദേഹത്തിന്റെ മകൾ എഴുതിയൊരു കഥ വായിക്കുകയുണ്ടായി, ഞാൻ പ്രാർത്ഥനാ ഘോഷിന്റെ ഒരു കഥ. ഒരുപക്ഷെ കഥാസ്വാദകർ അത് ഓർക്കുന്നുണ്ടാവും. ആ കഥ ഒരു കൊച്ചുകുട്ടി 8-ാം ക്ലാസ്സുകാരി ആയിരിക്കെ എഴുതിയിട്ടുള്ള ഒരു കഥ വായിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അത് ശ്രദ്ധേയമായ ഒരു കഥയായിരുന്നു. അങ്ങനെ ഞാൻ ആ മോളെ കാണാൻ വേണ്ടിയിട്ട് തന്നെ പോവുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അടുത്ത്. ഭാനുപ്രകാശ് TV ഇപ്പോൾ അധ്യാപകനാണ്. നേരത്തെ 11 വർഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ട് പിന്നീട് കുറച്ചുകൂടി ഹ്യൂമനിറ്റി അധ്യാപക ജോലിയിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അതിലേക്ക് വരികയായിരുന്നു. സാഹിത്യ തൽപരനായിട്ടുള്ള വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു സർ. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട് സർ? കേൾക്കാം കേൾക്കാം. ഓക്കെ സർ. കഥാശ്വാസത്തിന്റെ 200-ാമത്തെ ലക്കം എത്തുന്ന ഈ അവസരത്തില് ഇത്തരമൊരു പരിപാടി ശ്രീ കെ പി രാമനുണ്ണി സാറിന്റെ കഥകളെ അധികരിച്ചിട്ടുള്ള ഇത്തരമൊരു പരിപാടി ആസൂത്രണം ചെയ്യുകയും അതില് എന്നോട് സംസാരിക്കാൻ പറയുകയും ചെയ്തതിൽ ആദ്യമേ ഞാൻ നന്ദി പറയുകയാണ്. മാലാഖ എന്ന കഥ ഈ കോവിഡ് കാലത്ത് ആതുര സേവന മേഖലകളിൽ ജീവൻ പണയം വെച്ച് എണ്ണയിട്ട യന്ത്രം കണക്കെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും കൊടുത്ത ഒരു ട്രിബ്യൂട്ടായിട്ട് ഒരു ആദരമായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. വിശ്വനാഥൻ ഡോക്ടർ എന്ന ഒരു പ്രകാശം പരത്തുന്ന ഡോക്ടർ വൈദ്യശാസ്ത്രത്തിന്റെ മറുകര കണ്ടവൻ മാത്രമല്ല എന്ന് മറിച്ച് സാംസ്കാരിക സാമൂഹിക മേഖലകളും എഴുത്തിന്റെ വഴികളിലും അതുപോലെ തന്നെ പൊതുചിന്താ
സരണികളിലൊക്കെ സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന്റെ പ്രതീകമാണ്. അതുപോലെ യാസിൻ അഷറഫ് ഡോക്ടറുടെയും അതുപോലെ പാർവതി നഴ്സിന്റെയും രാജഗോപാൽ എന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഒക്കെ ഓർമ്മകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് എല്ലാ വായനക്കാരും ഈ ഡോക്ടറുടെ, വിശ്വനാഥൻ ഡോക്ടറുടെ വളരെ കടുത്തൊരു ആരാധകരായിട്ട് മാറുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ജീവൻ തൃണവത്ഗണിച്ചുകൊണ്ട്, ഇപ്പം ഡോക്ടറുടെ ജീവൻ തൃണവത്ഗണിച്ചുകൊണ്ട് ഈ കോവിഡ് പരീക്ഷണങ്ങളിലൊക്കെ മുഴുകി നിൽക്കുന്ന മകളെ തന്റെ രോഗവിവരം അറിയിക്കരുത് എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ സ്വന്തം ജീവൻ വിട്ടുപോകുന്ന സമയത്ത് പോലും മകളെ കാണേണ്ട, അത് ലോകത്തിന് വേണ്ടിയിട്ട് അവള് പ്രവർത്തിക്കുകയാണ്. അപ്പൊ അതിന് അവളെ അതിനു വേണ്ടിയിട്ട് നിയോഗിക്കുന്ന ഒരു വളരെ വലിയ ഒരു സെൽഫിഷ്നെസ്സും ഇല്ലാത്ത ഒരു വ്യക്തി, ഒരു വിശ്വ പൗരനെ തന്നെ നമുക്ക് ആ ഡോക്ടറോട് കാണാൻ വന്നതാണ്. അപ്പൊ ഇത്ര ഒരു ഡോക്ടറുടെ ഒരു നിർമ്മിതി, ആ ഒരു കഥാപാത്ര നിർമ്മിതി, ഇപ്പോ കെ പി രാമനുണ്ണി എഴുത്തുകാരന്റെ ഒരു ആഗ്രഹം കൊണ്ട് അദ്ദേഹമൊക്കെ ഒരു ഒരു ഡോക്ടർ ആവാനൊക്കെ കൊതിച്ചിരുന്ന ഒരാളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ മാനസികമായ അത്തരത്തിലുള്ള ഒരു ഡോക്ടറുടെ ഒരു ഭാവം കൊണ്ടുവന്നു എന്നുള്ളതാണ്. പിന്നെ അത്രമേ തന്നെ ഈ വിശ്വനാഥൻ ഡോക്ടർ അത്രയും ദൈവസമാനനായ ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ മരണം എത്തുന്ന നേരത്ത് അരികിലിരിക്കാൻ കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുക എന്ന ഒരു പുണ്യമാണ് ഈ പാർവതി നേഴ്സിന് ചെയ്യാനുണ്ടായത്. അതൊരു പുണ്യമാണ്, കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുക എന്നുള്ളത്. അപ്പൊ അതിന് രണ്ടു വട്ടം ആലോചിക്കാനൊന്നും പാർവതി നേഴ്സിന് നിൽക്കേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ റഫീഖ് അഹമ്മദിന്റെ മനോഹരമായ വരികള്, ഈ മരണമെത്തുന്ന നേരത്തും തുടങ്ങുന്ന മനോഹരമായ വരികള് ഈ കഥയുടെ ക്ലൈമാക്സിലേക്ക് എത്ര മനോഹരമായിട്ടാണ് കഥാകൃത്ത് വിളക്കിച്ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. വേറൊരു കാര്യം, ഈ വിഭാരനായ ഡോക്ടറാണ് അദ്ദേഹം, ഈ പാർവതി നേഴ്സിനോട് ജീവിത അന്ത്യത്തിൽ തോന്നിയൊരു കുതൂഹലമാണ് അല്ലെ, കഥാകൃത്ത് തന്നെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കുതൂഹലം. പക്ഷെ ഈ കുതൂഹലം വളരെ ദിവ്യമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ കഥാകൃത്തിന് അതിൽ വലിയ വിജയമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഡോക്ടറുടെ പ്രാണൻ വിട്ടകലെന്ന മാത്രയില് പാർവതി നേഴ്സ് PPE കിറ്റും മുഖാവരണങ്ങളൊക്കെ മാറ്റിയിട്ട് ഡോക്ടർക്ക് അവസാനത്തെ കാഴ്ചകൾ സമ്മാനിക്കുമ്പോൾ അത് ദർശനമായിട്ട്, സ്പർശനമായിട്ട്, രൂപലാവണ്യമായിട്ടൊക്കെ കണ്ണുകളിലേക്ക് വർഷിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രാണനെ ഈ അനന്തവിഹായസിലേക്ക് ഈ വിലയം പ്രാപിക്കുന്ന സമയത്ത് അതിനൊരു സഹായിക്കുകയാണ്. അപ്പോൾ ഈ പ്രോട്ടോകോളിന്റെ ഒക്കെ അതീതമായിട്ട് മാലാഖമാര് സത്യത്തിൽ സ്നേഹവും കരുതലും ഒക്കെ ഓരോ മാലാഖമാരുടെയും ജീവിതമാണെന്ന് ഈ ഇതിലൂടെ കാണിച്ചു തരികയാണ്. നമുക്കറിയാം സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ച് ജീവൻ വെടിഞ്ഞ അസംഖ്യം ആരോഗ്യ പ്രവർത്തകരുണ്ട്, ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്. അപ്പൊ ഒരുപാട് പേരുണ്ട് അവര്. അപ്പൊ അതുപോലെ തന്നെ കോവിഡ് ബാധിച്ചത് കൊണ്ട് തന്നെ ഈ ഉറ്റവരെയും ഉടവരെയും ഒന്നും കാണാതെ മരണത്തിന് കീഴ്പ്പെടുകയും അതുപോലെ മരണാനന്തര കർമ്മങ്ങൾ പോലും വേണ്ട രീതിയിൽ കിട്ടാതിരിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് ആയിരക്കണക്കിന് വ്യക്തികളോട് അവരോട് ഒരു പ്രണാമം അർപ്പിക്കാൻ കൂടി ഞാൻ ഈ ഒരു അവസരം മലാഖ എന്നുള്ള കഥ പറയുമ്പോൾ അതിലൂടെ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അടുത്ത ഒരു കഥയെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് ശരീരദൂരം എന്ന കഥയിൽ സുദേവൻ നമ്പൂതിരി. ശരീരദൂരം എന്ന കഥയിൽ സുദേവൻ നമ്പൂതിരി, നമുക്കറിയാം ടിപ്പിക്കൽ നമ്പൂതിരി കഥാപാത്രങ്ങളെയൊക്കെ പൊളിച്ച് കളയുന്ന ഒരു ഒരു രീതിയാണ്. കോവിഡ് കാലത്തിന്റെ ആരംഭത്തിൽ അദ്ദേഹം വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് കോവിഡ് ബാധിതനായ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ആ സുദേവൻ നമ്പൂതിരിക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ വളരെ ആഗ്രഹം കൊണ്ട് ഒരു ടൂർ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് ലണ്ടനിലേക്ക് വന്നിട്ട് മകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നിട്ട് മാറ്റിവെക്കാവുന്ന തിരക്കുകളൊക്കെയാണ്. പക്ഷെ അതൊക്കെ അതിലൊന്നും ശ്രദ്ധിക്കാതെ ആ തിരക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കാണാതെ ആ ഒരു കുറ്റബോധമുണ്ട് സുദേവൻ നമ്പൂതിരിക്ക്. അപ്പൊ ഈ കുറ്റബോധം ഉടലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ കുറ്റബോധം ഉണ്ടാവാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ കോവിഡിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. നമുക്കറിയാം ഈ ലോകം മുഴുവനും ബ്രേക്കിട്ട് നിർത്തിയതാണ് ഈ കോവിഡ് എന്ന ഒരു മഹാമാരി അല്ലെ. അപ്പോ പലരും സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ കോവിഡിന്റെ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ആഗോളമായിട്ട് തന്നെ അങ്ങനെ ഒരു പ്രതിഭാസം നടന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ കഥയിലെ അമ്മയുടെ കഥാപാത്രമാണ്, കഥയിലെ അമ്മ വളരെ വളരെ ഒരു ശക്തമായ ഒരു കഥാപാത്രമാണ് അല്ലെ. ഇപ്പൊ സ്വന്തം മകന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സ്വയം വളമായി മാറുന്ന ഒരു അമ്മയാണ്, ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ എഴുത്തുകാരന്റെ ഒരു സ്വഭാവം തന്നെയാണ്. സ്വന്തം ആഗ്രഹങ്ങളൊക്കെ ബലി കൊടുത്ത് നിൽക്കുന്ന മക്കളുടെ ജീവന് വേണ്ടിയിട്ട് പോരാടുന്ന അമ്മമാര്, ശക്തരായ അമ്മമാര്, അത് കെ പി രാമനോടെ പല കഥകളിലും കാണുന്നത് പോലെ ഇതിലും കാണാമെന്നതാണ്. പിന്നെ അതിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, സുദേവൻ നമ്പൂതിരിയുടെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്ത്
ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ആളാണെന്നാണ് നോക്കണം. സുദേവൻ നമ്പൂതിരിയും അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ഫ്രണ്ടല്ല, ഫ്രണ്ടിനേക്കാളും കൂടുതൽ കോംറേഡ് ആയിട്ട് ഒരാള്, അത് മുസ്ലിം സമുദായത്തിലെ പെട്ടെന്ന് ഒരാളാണെന്നാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ജാതി മതങ്ങളും അതുപോലെ രാഷ്ട്രീയം ഒക്കെ ഒരു ഘടകമായി കാണുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് സുദേവൻ നമ്പൂതിരിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇദ്ദേഹം മുസ്ലിം കഥാപാത്രമാണെന്നറിയാം. നമുക്കറിയാം കെ പി രാമനുണ്ണി സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ് എന്നറിയാം. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരിക്കും, പക്ഷെ കോംറേഡ് ആയിട്ടുള്ള ആൾക്കാർ, എന്തും എപ്പോഴും ഏത് പാതിരാത്രിയിലും എന്തും പറയാൻ കഴിയുന്ന ഒരു സുഹൃത്ത്, അത് ഈ കഥയിലും ആവിഷ്കരിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ മകന്റെ സാമീപ്യം മാത്രമാണ് അച്ഛൻ കൊതിച്ചത്, പക്ഷെ ആ സാമീപ്യം എത്തുമ്പോഴേക്കും ഈ പ്രോട്ടോകോൾ കാരണം അദ്ദേഹത്തിന്റെ കയ്യിലൊന്ന് തൊടാൻ വേണ്ടി പോലും ആരോഗ്യ പ്രവർത്തകർ സമ്മതിച്ചില്ല. അപ്പൊ കോവിഡ് പ്രോട്ടോകോൾ കാരണമാണ് അച്ഛന്റെ കയ്യിലൊന്നും തൊടാൻ പോലും കഴിയാത്തത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ കഥയിലൂടെ മനസ്സിലാക്കേണ്ടത്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ അകന്നു നിൽക്കുന്ന ഇത് തികച്ചും ഭൂഷണമല്ല. അകൽച്ചയുടെ സമയത്ത് അകമേ നമ്മൾ അടുത്തിരിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് ഈ കഥ ചെയ്യുന്നത്. അപ്പൊ അകൽച്ചയൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അകമേ നമ്മുടെ ഉള്ളിൽ നമ്മൾ അടുത്തിരിക്കണം എന്നുള്ള ആഹ്വാനം ചെയ്യുകയാണ് ഈ കഥയിലൂടെ. മൂന്നാമതായിട്ട് നമ്മുടെ വൈറസ് ഇല്ലാത്ത കഥയില് വിശ്വനാഥ്, ഇത് ആദ്യത്തെ കഥയിൽ അത് ഡോക്ടർ വിശ്വനാഥൻ ഇതിൽ കഥാപാത്രനാഥാവുന്നു എന്നുള്ളതാണ് എന്റെ പറയുക. ശക്തമായ ഒരു മറ്റൊരു സ്ത്രീ കഥാപാത്രമാണ്. മൂന്ന് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളോ ഇതിലുണ്ട്. മാലാഖയിലെ നഴ്സ് ശക്തമായ സ്ത്രീ കഥാപാത്രമാണ്. മറ്റേതിലെ അമ്മ കഥാപാത്രം ശക്തയാണ്. ഇതില് ഗീതാ വിശ്വനാഥ് എന്ന സ്ത്രീ കഥാപാത്രം അതിലും ശക്തമായൊരു സ്വന്തം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സാമീപ്യം കൊണ്ടും നമ്മൾ ആലോചിച്ചു നോക്കുക, 16 മാസമായിട്ട് കോമ സ്റ്റേജിൽ കിടക്കുന്ന പ്രതിശ്രുത വരനെ അഗാധമായ ഈ കോമയുടെ അഗാധ ഗർത്തത്തിൽ നിന്ന് തിരിച്ച് വിളിക്കുകയാണ്. അങ്ങനെ ഉദാത്തമായൊരു സ്നേഹത്തിന്റെ ഗംഭീരമായൊരു കഥയാണ് ഇത്, ഉദാത്തമായ. അപ്പൊ ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ട് ഗീതാനാഥന്, പുതിയ ജീവിതം കാണിച്ച് ഇങ്ങനെ ഒരു സുഹൃത്ത് വിളിക്കുന്നുണ്ട്. പക്ഷേ സൃഷ്ടിയുടെ ഇൻവെൻഷൻ ഇനിയും കാത്തിരിക്കുന്ന, ഇനിയും ഇവൻ ഉണർന്നിട്ടില്ലെങ്കിൽ, നമുക്ക് ഉണർന്നിട്ടില്ല, താൻ മറ്റൊരു ജീവിതത്തിലേക്ക് പോയി വരുമെന്നുള്ള ആ ഒരു നെസസിറ്റിയിലാണ് അവള് ഇത്തരത്തിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായത്തെ എടുക്കും, സഹായം അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു, അതിലൂടെ തിരിച്ചു വിളിക്കുന്നു എന്നുള്ളതാണ്. അതിലെ പ്രധാനപ്പെട്ട, നേരത്തെ രാജഗോപാലൻ സാർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ സാമൂഹ മാധ്യമങ്ങളൊക്കെ കാണുന്ന ഒരു കാര്യമാണ് ഈ മെഡിസിൻ, അലോപ്പതി അല്ല അഡൽ മെഡിസിൻ, അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ മറ്റു ഹലോ, ക്ലിയർ അല്ലേ സാർ? ക്ലിയർ അല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പോൾ അപ്പോ അപ്പോൾ അപ്പോൾ ഈ ലഭിക്കുന്നുണ്ടെന്നും അവസാന സമയത്ത് ഈ എന്താ പറയാ, ഗീതാ വിശ്വനാഥ് ഈ വൈറസ് ഇല്ലാത്തൊരു വിത്തിനെ കൊതിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു കഥാപരിസരം ആഗമനം പ്രകാശപൂരിതമാക്കുന്നു ഒക്കെ ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു കഥയാണിത്. ഏതായാലും ഈ കോവിഡ് കാലത്തെ ആശ്വാസ വർഷമായിട്ട് ഈ സമാശ്വാസ കഥകൾ നിർവഹിച്ച ഒരു സാമൂഹ്യ അവബോധം നമുക്ക് വാക്കുകൾക്ക് അതീതമാണ്. അപ്പൊ അതിന് നിയോഗമായി മാറിയത് ശ്രീ ബെന്ന ചന്ദമംഗലരാണ്. അദ്ദേഹത്തോട് ഒരു നന്ദി പറയാൻ കൂടി ഞാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ ഭാനുപ്രകാശ്. നമ്മള് തുടരുകയാണ്. കുറച്ച് 3-4 പേർ സംസാരിക്കാനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് സമയം അധികം ദീർഘിപ്പിക്കാൻ സാധിക്കില്ല. ഞാൻ അടുത്തതായി ക്ഷണിക്കുന്നത് ശ്രീ ബൈജു സാറാണ്. ബൈജു സാർ, പ്ലീസ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം കേൾക്കാം. ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം. ഉണ്ണിയുടെ
ശരീരദൂരം എന്നുള്ള കഥയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. എനിക്ക് വായിച്ചപ്പോഴും രണ്ടാമത് വായിച്ചപ്പോഴും അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇവിടെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ള കൺസെപ്റ്റ് നേരത്തെ ഇ പി പറഞ്ഞു, അത് പുതിയ നമ്മുടെ ലാംഗ്വേജിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു സംഭവമായിട്ട് പറഞ്ഞു. ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളതും അതെങ്ങനെ വൈകാരിക അകലമായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതുമൊക്കെ ഈ കഥയെ വായിക്കുന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെടുകയാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എന്താ നമ്മൾ ഇമോഷണൽ ഡിസ്റ്റൻസിങ് പറയാം, വൈകാരികമായിട്ടുള്ള അകൽച്ച. ഇത് ഉണ്ണിയുടെ പല കഥകളിലും ഈ ഒരു ജക്സ്റ്റപോസിങ് എപ്പോഴും സംഭവിക്കുന്നു. ഈ നമ്മൾ പറയില്ലേ രണ്ട് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളെ തമ്മിൽ കൊമ്പ് കോർക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് കടക്കുക. അപ്പൊ അത് ഈ ശരീരദൂരം എന്നുള്ള കഥയിൽ ഇത് മാത്രമല്ല പല ഇതും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റിയത്. ഈ കൊമ്പ് കോർക്കൽ, രണ്ട് വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള കൊമ്പ് കോർക്കൽ, അതിലൊന്ന് പ്രധാനപ്പെട്ടത് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും വൈകാരികമായിട്ടുള്ള അകലം പാലിക്കലും തമ്മിലുള്ള ഒരു കൊമ്പ് കോർക്കൽ. അതിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഒരു കഥാബീജം അല്ലെങ്കിൽ സന്ദർഭങ്ങൾ, ഇതെല്ലാമാണ് ഇതിൽ എനിക്ക് വല്ലാതെ ഉള്ളിൽ തട്ടിയ കാര്യങ്ങൾ. രണ്ടാമത് ഒരു ജക്സ്റ്റപോസിങ് നടന്നിട്ടുള്ളത് ഇതിനകത്ത് ഈ അദ്ദേഹത്തിന്റെ സുദേവൻ നമ്പൂരിയുടെ യന്ത്രങ്ങളുമായിട്ടുള്ള പുള്ളിയുടെ ഒരു സമ്പർക്കം, അവിടെ ഒരു അകലമില്ലായ്മ ആണ് കാണുന്നത്. പുള്ളി ഹീസ് വെരി കംഫർട്ടബിൾ, ടെക്നോക്രാറ്റ് എന്ന് ഇ പി പറഞ്ഞു. അതുപോലെ തന്നെ പുള്ളി ഈ പുതിയ ഗാഡ്ജറ്റ്സും പുതിയ ലോകക്രമവുമായിട്ടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരാള്, അങ്ങനെയുള്ള ഒരാൾക്ക് യന്ത്രങ്ങളുമായിട്ടുള്ള പുള്ളി വളരെ അടുത്ത് നിൽക്കുന്നു, ദൂരമില്ല യന്ത്രങ്ങളുമായിട്ട്. പക്ഷേ നേരെ മറിച്ച് സ്വന്തം പിതാവുമായിട്ട്, തന്നെ സൃഷ്ടിച്ച ആളുമായിട്ട്, ഇനി വിശാലമായി പറഞ്ഞ മനുഷ്യനുമായിട്ട് പോലും അദ്ദേഹത്തിന് ഒരുപാട് ദൂരം സംഭവിക്കും. ഈ ദൂരമില്ലായ്മയും ദൂരക്കൂടുതലും തമ്മിലുള്ള ഒരു കൊമ്പ് കോർക്കല് കഥയിലുടനീളം സംഭവിക്കുന്നു. പിന്നെയുള്ളത് മൂന്നാമത് പെട്ടെന്ന് നിർത്താം. മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം തന്നെയാണ് ഈ അയിത്തത്തെ പറ്റിയിട്ട് അതില് ഉണ്ണി പറയുന്നുണ്ട്. ഇത് ഒരു തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന പഴയ കാലത്തുള്ള ആ ഒരു സമ്പ്രദായത്തെ പുതിയ കാലത്തെ തൊട്ടുകൂടായ്മയായിട്ട് നമുക്ക് നാച്ചുറലി കൂട്ടി വായിക്കാനായിട്ട് കഥാകൃത്ത് അവിടെ ഒരു സന്ദർഭം ഒരുക്കി തരുന്നുണ്ട് കഥയുടെ ഒരു ഭാഗത്ത്. അതൊരു വളരെ രസകരമായിട്ടുള്ള ഒരു ക്രാഫ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു ഉണ്ണി കൈക്കൊണ്ടിട്ടുള്ള ഒരു നല്ലൊരു പരിപാടിയായിട്ട് തോന്നി. അതുപോലെ തന്നെയാണ് ഈ തൊട്ടുകൂടായ്മേനെ ജക്സ്റ്റപോസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, അയിത്തത്തെ ജക്സ്റ്റപോസ് ചെയ്യുന്നത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ബാന്ധവത്തെ, ഈ നായർ സ്ത്രീകളുടെ ബാന്ധവത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് ശരീരങ്ങൾ തമ്മിലുള്ള ഒരു ദൂരമില്ലായ്മ അവിടെ ഉണ്ടാക്കിയെടുക്കുകയും അതേസമയം അയിത്തം എന്ന് പറയുന്ന ആ കാര്യത്തിൽ ശരീരങ്ങൾ തമ്മിലുള്ള അകലം, ഇത് തമ്മിലുള്ള കൊമ്പ് കോർക്കാൻ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതില് ഈ നേരത്തെ നമ്മൾ യന്ത്ര സാമഗ്രികളെ പറ്റി പറഞ്ഞപ്പം അതിനെ ഒരു ആഭാസകരം ഇല്ലെങ്കിൽ ഒരു വില്ലനിസം ആയിട്ട് ഉണ്ണിയുടെ ഭാഷ കൊണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും ഭംഗിയായിട്ട് അത് ഭാഷ കൊണ്ട് നമ്മൾ ഒരു ഒരു ഇമെയിൽ എന്ന് പറയുന്ന ആ പ്രക്രിയയെ, ആ നമ്മൾ സംവദിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന പുത്തൻ മാതൃക ഇമെയിലിനെ ഉണ്ണി അത് എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ഥലത്ത് പറയും. ആദ്യത്തത് ഇമെയിൽ കിണുങ്ങി എത്തുന്നു എന്നൊരു പ്രയോഗം, ഇമെയിൽ കിണുങ്ങി എത്തുന്നു. അവിടെ തന്നെ നമുക്ക് ഇമെയിൽ ഇങ്ങനെ കിണുങ്ങി വരുന്നത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. പിന്നീട് അത് കുറച്ചും കൂടെ വളരെ മോശത്തരത്തിലേക്കാണ് നീങ്ങുന്നത്. ഭർത്താവിന്റെ മൊബൈലിൽ കാലകത്തി കിടക്കുന്ന കമ്പനി മെയിൽ, അപ്പൊ കിണുങ്ങി എത്തുന്ന ഇമെയിൽ കഥ പുരോഗമിക്കുന്നതനുസരിച്ച് ഭർത്താവിന്റെ മൊബൈലിൽ കാലകത്തി കിടക്കുന്ന കമ്പനി മെയിലായിട്ടാണ് മാറി വന്നിട്ടുള്ളത്. അപ്പോ ഈ വക സൂക്ഷ്മതകളിലേക്ക്, വാക്കിന്റെ സൂക്ഷ്മതകളിലേക്ക് വളരെ കൃത്യതയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കാൻ, ഇതെനിക്ക് ആദ്യകാലത്തുള്ള വിധേതാവിന്റെ ചിരി തൊട്ടിട്ട് നോട്ട് ചെയ്താണ് അന്ന് ആ പുസ്തകത്തിന്റെ പ്രകാശനത്തിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്ന സമയത്ത് ഈ ക്ലിനിക്കലാണ് രാമനുണ്ണിയുടെ ഭാഷ നന്നായി നമ്മൾ പറഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ ക്ലിനിക്കലാണ് എന്ന് വെച്ചാൽ ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ
ഒരു ഓപ്പറേഷൻ ടേബിളിൽ കൊണ്ടിട്ട് ഒരു ശരീരത്തിന്റെ കീറി മുറിച്ച് അതിന്റെ അകത്തുള്ളത് ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്ത് പുറത്തേക്ക് വാക്കുകൊണ്ട് പുറത്തേക്ക് എത്തിക്കുന്ന ഒരു ഒരു ക്ലിനിക്കൽ ഒരു ഡയമെൻഷൻ എല്ലാ കഥകളിലും കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ശരീര ദൂരം എന്നുള്ള കഥയെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ബന്ന. ഞാൻ കെ പി രാമൻ. താങ്ക് യു ശ്രീ ബൈജു, വളരെ സന്തോഷം ഇടപെട്ട് സംസാരിച്ചതിന്. ഇടപ്പള്ളി ബഷീർക്കൊക്കെ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടാവുന്നു ഉറപ്പാണ്. തീർച്ചയായിട്ടും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പറയൂ. ഇടപ്പള്ളി ബഷീർക്ക് അഡ്മിറ്റ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ. പ്രിയമുള്ളവരെ, ഒരു കഥാശ്വാസത്തിന്റെ 200th പതിപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമായിട്ടും അതില് ശ്രീ ബെന്ന ചേന്നമംഗല്ലൂരിന്റെ കഥ വായന എന്ന് പറയുന്നത് കഥ വായന എന്നല്ല ഒരു കഥയെ എങ്ങനെ ഹൃദ്യമായി അവതരിപ്പിക്കാം എന്നുമാണ് കാണിച്ചു തരുന്നത്. അതിനൊക്കെയാണ് നന്ദി പറയേണ്ടത്. ഇപ്പോ രാജഗോപാൽ സാറും അതുപോലെ തന്നെ ഭാനുപ്രകാശും ബൈജു ഒക്കെ ബൈജു സാറൊക്കെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കുന്നതിന് അത്രയും കഥാപരിശോധന ശീലമൊന്നും എന്നെ സംബന്ധിച്ചില്ല. പക്ഷെ എന്നാലും ഒരു ഭയങ്കര ഇപ്പോ കെ പി രാമനുണ്ണിയുടെ നോവല് റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കഥാലോകം അത്ഭുതമുണ്ടാക്കുന്നത് തന്നെയാണ് സത്യത്തിൽ. ഇവിടെ വളരെ വിശദമായി അദ്ദേഹത്തിന്റെ ക്ലിനിക്കൽ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ആശയം അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ മാലാഖ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ ആ ഡോക്ടർ ഞാനാണ്, അവിടെ കോവിഡ് ബാധിച്ച് കിടക്കുന്ന ഡോക്ടർ ഞാനാണ് എന്ന് ഞാൻ വിചാരിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ആ നഴ്സ് ഞാനാണ്, അങ്ങനെയൊക്കെ അനുഭവമുണ്ടാക്കുന്ന ഒരു വായന കൂടിയാണ് യഥാർത്ഥത്തിൽ. അത് ശരീരദൂരത്തിലും ഉണ്ട്, അതേപോലെ തന്നെ വൈറസ് ഇല്ലാത്ത വിത്ത്, ഒരുപക്ഷെ അന്ന് വൈറസ് ഇല്ലാത്ത വിത്താണ് ആദ്യം കേൾക്കുന്നത്. അപ്പൊ അതാണ് ഏറ്റവും നല്ല ചെറുകഥ എന്ന് തോന്നി കെ പിയുടെ. അത് കഴിഞ്ഞ് ശരീരദൂരം മലാഖ കേട്ടപ്പോ തോന്നി ഒരുപക്ഷെ വൈറസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല ചെറുകഥ അതാണെന്ന് തോന്നി. ഇപ്പൊ ശരീരദൂരം കേൾക്കുമ്പോൾ തോന്നുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചെറുകഥ. അത്തരത്തിൽ ഒരു വിഷയം എടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തി കഥകൾ ഉണ്ടാക്കുന്നതിൽ നൈപുണ്യം എന്നൊക്കെ തന്നെ പറയണം. അത് അദ്ദേഹത്തിന്റെ സൃഷ്ടിയിലുണ്ട്. അത് ഞങ്ങൾക്ക് കേൾക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നല്ല അത്തരം ഒരു അനുഭവമാക്കുന്നതിൽ ബെന്ന വഹിക്കുന്ന ഒരു പങ്കുണ്ട്. എത്ര സ്തുതിച്ചാലും മതി വരാത്ത തരത്തിലുള്ള ഒരു പങ്കാണ്. നന്ദി. ഓക്കെ, താങ്ക് യു ബഷീർ. നജീബ് ക സംസാരിക്കുന്നു. 7th തീയതി വരാൻ കൂടി അറിയിക്കട്ടെ. 7th തീയതി എത്താൻ എന്ന് പറഞ്ഞ ട്രെയിൻ വലിയ പ്രശ്നമാണ്. നേരത്തെ കൂട്ടി റിസർവ് ചെയ്ത് തിരിച്ചിങ്ങോട്ടും ഒക്കെ. ഞാൻ എറണാകുളത്താണ് ഇപ്പൊ ഉള്ളത്. വളരെ സന്തോഷവും നന്ദി അറിയിക്കട്ടെ. ഈ കഥകൾ ഞാൻ ഒന്നും വായിച്ചിട്ടില്ല എന്ന് സത്യം നിങ്ങളുടെ മുമ്പാകെ ആദ്യമേ പറയട്ടെ. രണ്ട് കാരണങ്ങളാണ് എന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചത്. അതിൽ മുഖ്യ കാരണക്കാരൻ കെ പി രാമനുണ്ണി തന്നെയാണ്. കുറെ കാലമായി അദ്ദേഹത്തൊന്നും നേരിൽ കാണണമെന്നും എൻ്റെ പരിചയം പുതുക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഇഷ്ടപ്പെടുന്ന, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന അപൂർവം ചില സാഹിത്യമൊക്കെ വിട്ടളയാം, വ്യക്തികളിൽ ഒരാളാണ് രാമനുണ്ണി. അതിനപ്പുറത്ത് പിന്നെ ബന്നയുടെ ആരാധകനുമാണ് ഞാൻ. ഈ രണ്ട് കാരണങ്ങളാണ്. കഥകളൊന്നും വായിച്ചിട്ടില്ലെങ്കിലും എൻ്റെ മുഖം കാണിക്കാനെങ്കിലും സാധിക്കുമല്ലോ എന്ന ഒരു ആഗ്രഹത്തോടെയോ അത്യാഗ്രഹത്തോടെയോ ഞാൻ നിങ്ങളുടെ മുമ്പാകെ സന്നിഹിതനായിട്ടുള്ളത്. എനിക്ക് അവസരം തന്നെയും തന്ന എന്നെ ക്ഷണിച്ച ബന്നയ്ക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ കഥകളുടെ അവലോകനം നടത്തിയ ആളുകളുടെ വിശദവും എന്താ വർണ്ണനാപരവുമായ ഭാഷണങ്ങളിൽ ഞാൻ വളരെ വളരെ സംതൃപ്തനാണ്. ആ വിവരണങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നും, ഇപ്പൊ ബഷീർ സാർ പറഞ്ഞതുപോലെ ഒന്ന് വായിക്കുമ്പോൾ തോന്നും
അതിനു മുമ്പേ വായിച്ച് ഇനി വരാനുള്ളത് ഇതിനപ്പുറത്തൊന്നുമില്ല എന്ന്. രണ്ടാമത്തത് വായിക്കുമ്പോൾ തോന്നും ഇതാണ് മുന്തിയ സാധനമെന്ന്, ഇതിനപ്പുറത്ത് വേറൊരു സാധനം വരാനുണ്ട് എന്ന്. ആ കഥ മാലാകയാവട്ടെ, വൈറസ് ഇല്ലാത്ത വിത്തോ എന്താണ് പറഞ്ഞത്, ഇങ്ങനെ ഉള്ള ഇതൊക്കെ ആവട്ടെ, ഈ ഒരു സംഗതി രാമനുണ്ണിയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. നേരത്തെ വാനപ്രകാശ് സാർ പറഞ്ഞതുപോലെയും ബൈജു സാർ പറഞ്ഞതുപോലെയൊക്കെ അദ്ദേഹത്തിന്റെ തൂലികക്ക് അമാനുഷികമായ ദൈവീകമായ ഒരു അനുഗ്രഹമുണ്ട്. ആ ജീവിതത്തിനും ആ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും ഇനിയും ഒരുപാട് നല്ല കൃതികൾ ഉണ്ടാവട്ടെ എന്നും ആ ചിന്തകളിൽ നിന്നും വിരലുകളിൽ നിന്നും ചോദനകളിൽ നിന്നും ഒക്കെ അത് വരട്ടെ എന്നും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ബന്നയ്ക്ക് 200-ാം കഥാശാസ്ത്രത്തിന്റെ ഈ ഈ വേദിയിൽ വലിയ 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 ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദിയും ഇങ്ങനൊരു പദ്ധതി സംവിധാനിച്ചെടുത്ത് അത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച് വിജയിപ്പിച്ച ആ തൃഷ്ണയെയും ഔത്സുക്യത്തെയും ദൃഢനിശ്ചയത്തെയും അഭിനന്ദിക്കാതെ പോകാൻ പാടില്ല എന്ന് ഉള്ളത് കൊണ്ട് ഇക്കറിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നജീബ് അക്ബർ സാർ ഉണ്ടോ നമ്മുടെ കൂടെ? ഞാൻ അക്ബർ സാർ എന്നാ വരി അക്ബർ സാർ. ഓക്കെ, ഞാനിതൊന്ന് ഞാനിതൊന്ന് ആ സുഹൃത്തുക്കളെ എന്നെ കേൾക്കുന്നുണ്ടല്ലേ? പന്നമാഷേ കേൾക്കാം കേൾക്കാം. ആ ഓക്കെ, അപ്പോ രാമനുണ്ണിയേട്ടനെ ആയിട്ടുള്ള ഒരു സൗഹൃദം ഈ പന്നമാഷിന്റെ അനന്യസാധാരണമായ കഥാശ്വാസം എനിക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ മൂന്ന് കഥകളും ഇവിടെ പരാമർശിച്ച മൂന്ന് കഥകളും വളരെ വിശദമായി തന്നെ ആ കഥകൾ വന്യമാഷ അവതരിപ്പിച്ച വേളയിൽ ഞാൻ എൻ്റെതായ ആ അറിവും പിന്നെ ആ പരിചയവും വെച്ചുകൊണ്ട് നിരൂപണം ചെയ്ത് നമ്മുടെ ഓഡിയോയിലൊക്കെ അയക്കുകയുണ്ടായി. അപ്പൊ ഇപ്പോ ഇ പി രാജഗോപാലൻ മാഷ പോലെ ഒരു വലിയ സാംസ്കാരിക നിരൂപകൻ പറഞ്ഞതിന്റെ മുന്നിൽ കൂടുതൽ ഞാൻ സംസാരിച്ചാൽ അത് അല്പത്തരമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വളരെ പരിമിതമായ ചില കാര്യങ്ങൾ മാത്രം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഒന്ന്, രാമനുണ്ണിയേട്ടന്റെ ശരീരദൂരം എന്ന് പറയുന്ന കഥ രാജഗോപാലൻ മാഷ് പറഞ്ഞ പോലെ തന്നെ സുദേവൻ നമ്പൂതിരിയുടെ വിരുദ്ധമായ പാരമ്പര്യങ്ങളിലൂടെ ബ്രിട്ടീഷുകാരുമായി കൈകോർത്ത ആഠിത്വത്തിൽ വിശ്വസിച്ച അദ്ദേഹത്തിന്റെ ആ അമ്മയുടെ പാരമ്പര്യവും പുരോഗമനത്തിൽ വിശ്വസിച്ച അച്ഛന്റെ പാരമ്പര്യവും തമ്മിലുള്ള ഒരു സംഘർഷത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അമ്മയുടെ പാരമ്പര്യത്തോടുള്ള ഒരു മമതയിൽ അദ്ദേഹം ഒരു വലിയ അന്താരാഷ്ട്ര സാങ്കേതിക വിദഗ്ധനായി മാറുകയും അങ്ങനെ അദ്ദേഹം തന്റെ അച്ഛൻ നൽകിയ പുരോഗമനത്തിന്റെയും മനുഷ്യബന്ധങ്ങളുടെയും ഒക്കെ മൂല്യങ്ങൾ തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിനാണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. പക്ഷേ അച്ഛൻ അത്യധികം ആഗ്രഹത്തോടു കൂടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി വിദേശ സന്ദർശനം നടത്തുന്നുണ്ടെങ്കിലും അത് സാധ്യമാകാതെ തന്റെ മരുമകളെ മാത്രം സന്ദർശിച്ച് മടങ്ങിയ അച്ഛനെ കാണാൻ അദ്ദേഹത്തിന് ഒരു നിർബന്ധിതാവസ്ഥയിൽ കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സാധിക്കുന്നില്ല. അപ്പൊ ശരീരദൂരവും നേരത്തെ ഇവിടെ ബഷീർക്കൊക്കെ സൂചിപ്പിച്ച പോലെ പിന്നെ അതുപോലെ ബൈജുവേട്ടിനൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ശരീര ദൂരവും സാമൂഹ്യ ദൂരവും തമ്മിലുള്ള ഒരു സംഘർഷം പറയുമ്പോൾ വ്യക്തി ശരീരത്തെ സാമൂഹ്യ ശരീരത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. എന്നാൽ ഈ ശരീരദൂരത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ സാമൂഹ്യമായ അല്ലെങ്കിൽ മാനസികമായ ഊഷ്മളമായ ബന്ധത്തെ തിരിച്ചു പിടിക്കാനുള്ള സാധ്യത ലോകത്തിനുണ്ട് എന്ന് വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ വിളംബരം ചെയ്യുന്ന ഒരു കഥയാണ് മാലാക. മാലാക എന്ന് പറയുന്ന കഥയിൽ വിശ്വനാഥൻ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ അയാളുടെ മരണവേളയിൽ തന്റെ പി പി കിറ്റ് ഉൾപ്പെടെയുള്ള ആവരണങ്ങളൊക്കെ അഴിച്ചു മാറ്റുന്ന നമ്മുടെ പാർവതി എന്ന് പറയുന്ന നേഴ്സിന് അവരുടെ ഉടയാടകൾ അഴിഞ്ഞു പോകുന്നതായി തോന്നുന്ന ഒരു രംഗമുണ്ട്. അവിടെ രതിയും പ്രണയവും മാതൃത്വവും സൗഹൃദവും ഒക്കെ സമഞ്ജസമായി സംവേളിക്കുന്ന പൂത്തുലയുന്ന അസാധാരണമായ ഒരു മുഹൂർത്തത്തിലാണ് ആ കഥ അവസാനിക്കുന്നത്. മാത്രമല്ല നേരത്തെ പറഞ്ഞ മരണമെത്തുന്ന നേരത്ത് എന്ന് പറയുന്ന പാട്ട് ഈ കഥയുടെ ഒരു ഘട്ടത്തിൽ സാംഖ്യമതത്തിന്റെ ചില സ്വാധീനങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഈ കഥ ഇന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല, കോളേജിൽ പോയത് കൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ട ഊഷ്മളതയെ തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയെ അന്വേഷിക്കുന്ന ഒരു കഥയായി മാലാകയെ നമുക്ക് കാണാം. വൈറസ് ഇല്ലാത്ത വിത്ത് എന്ന് പറയുന്നത് ഇ പി മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ലോകത്ത് വൈദ്യശാസ്ത്രത്തിൽ അലോപ്പതി ഒരു സർവാധികാരിയായി വാഴുന്ന കാലത്ത് പ്രത്യേകിച്ച് ഇന്നലെ പോലും പുതിയ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട
ഒരു ചർച്ചയിൽ കോവിഡ് വാക്സിൻ ഒരു അവസാനത്തെ വാക്കാണെന്ന് എന്ന് പറയുന്ന രീതിയിലുള്ള ചില ചർച്ചകൾ ചില അലോപ്പതി വിദഗ്ധരുടെ ഒരു അഭിപ്രായത്തിൽ ഉണ്ടായി. കോവിഡിനെ ഡയറക്റ്റായി പരാമർശിക്കാതെ എന്നാൽ അലോപ്പതി പുറത്തുള്ള വൈദ്യശാസ്ത്രങ്ങളുടെ സാധ്യത അന്വേഷിക്കുന്ന ഒരു കഥയാണ് ഗീതാ ഗോപിനാഥും മാധവനും ഒക്കെ തന്നെ പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യയും വിദ്യാഭ്യാസവും ഒക്കെ സമ്മാനിച്ച കഥാപാത്രങ്ങളാണ്. അവരുടെ മൂല്യബോധവും ജീവിതത്തോട് പൊരുത്തപ്പെടാനുള്ള ശേഷിയും ഒക്കെ തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. പക്ഷെ ആ കഥയിൽ വൈറസ് ഇല്ലാത്ത ഈ വിത്ത് വൈറസ് ബാധിച്ച് മരിച്ചു പോകുമോ എന്ന ഒരു ആകുലത ആദ്യ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത്. അപ്പൊ ബന്നമാഷിന്റെ പിന്നെ വായനയിൽ ഈ കഥ കേട്ടപ്പോ ഈ കഥകൾക്കൊക്കെ തന്നെ വലിയ ചാതുര്യമുണ്ടായിരുന്നു. രാമനുണ്ണിയേട്ടൻ അവതരിപ്പിക്കുന്ന കഥകളുടെ സൈദ്ധാന്തികമായ ക്യാൻവാസ് ആയാലും അതിന്റെ ഒരു പരിസരമായാലും ഒക്കെ തന്നെ അദ്ദേഹം ഹൃദയത്തോട് ആവാഹിച്ചുകൊണ്ടാണ് ഈ കഥകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ ലോകത്തിന്റെ ഭാവുകത്വങ്ങളും അസ്തിത്വതകളും ഒക്കെ ഇതിൽ മനോഹരമായി എങ്ങനെയാണ് അവതരിപ്പിക്കാൻ പറ്റുക, ഇതിൽ മനോഹരമെന്ന് ഇതിൽ സങ്കീർണമായി എങ്ങനെയാണ് അവതരിപ്പിക്കാൻ പറ്റുക എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇത്തരം ഒരു അവസരം തന്ന പന്നമാഷ്കും ഉണ്ണിയേട്ടനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ കഥകളുടെ വിശാലമായ നിരൂപണം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഓഡിയോയിൽ എന്ന് പിന്നെ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എനിക്ക് അവസരം നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുക. നന്ദി അക്ബർ സാർ. കൂട്ടത്തിൽ ഒരുപാട് എന്റെ എന്റെ സഹോദരിയെ കാണുന്നുണ്ട്, എന്റെ മുഹത്ത ഇത്ത മെഹറുനിസ ടീച്ചറെ കാണുന്നുണ്ട്. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. അതോടൊപ്പം എന്റെ അധ്യാപകനുണ്ട്, എം അബ്ദുള്ള സാറ്, എന്റെ കണക്കധ്യാപകനാണ്. കണക്കധ്യാപകൻ ഇത്രയും നേരം ഈ ഒരു സാഹിത്യ ചർച്ച കേട്ടു എന്ന് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, അദ്ദേഹം നല്ലൊരു വായനക്കാരനാണ്. അദ്ദേഹത്തിന്റെ കണക്ക് കേട്ടിട്ട് ഞാൻ ഒരു അബദ്ധത്തിൽ ചാടിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു പോയി, കാരണം പത്താം ക്ലാസ്സിൽ കുറച്ച് നല്ല മാർക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യനായതുകൊണ്ട് മാത്രം കിട്ടുകയും ഫസ്റ്റ് ഗ്രൂപ്പിൽ പോവുകയും പിന്നീട് ഒറ്റയടിക്ക് കാര്യം മനസ്സിലാക്കി മലയാളത്തിലേക്ക് മാറുകയും ചെയ്ത ആളാണ് ഞാൻ. അദ്ദേഹമുണ്ട്, ഞാൻ സംസാരിക്കുമെങ്കിൽ അൺമ്യൂട്ട് ഇട്ട് സംസാരിക്കാം. ഓക്കെ, മാഷക്കോ അല്ലെങ്കിൽ ഇത്തക്കോ സംസാരിക്കാം. അത് കഴിഞ്ഞിരുത്. ഓക്കെ, മാഷ സംസാരിക്കുന്നില്ല, മെഹറുനിസ ടീച്ചർ സംസാരിക്കുന്നു. രണ്ടു വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നു. രാമനുണ്ണി സാറിനെ മിനി കഥകളിലൂടെയാണ് ആദ്യം വളരെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പോ മാലാഖ കേട്ടപ്പോഴാണ്. ആദ്യമായിട്ട് ഷിഹാബുക്കയുടെ കഥകളിലൂടെ കടന്നു പോയപ്പോ ഷിഹാബുക്കയോളം അത്ര ആഴത്തിൽ മനുഷ്യ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയുന്ന കഥാകൃത്തുക്കൾ ഉണ്ടാവില്ല എന്നായിരുന്നു കരുതിയത്. ഇപ്പോ രാമനുണ്ണി സാറിന്റെ കഥ കേട്ടപ്പോ പഴയ കാലത്തേക്കാൾ എത്ര അനുഗ്രഹീതരാണ് ഇപ്പോഴത്തെ സാഹിത്യ കുതുകികൾ എന്ന് വിചാരിക്കുകയാണ്. വൈകാരികമായ ചില സോഫ്റ്റ് ടച്ചുകൾ മാത്രമല്ല കഥ, അത് ധിഷണാപരവും വളരെ നിരീക്ഷണ പാടവത്തോടുകൂടിയും എന്നാൽ വൈകാരിക സൂക്ഷ്മതയോടുകൂടിയും വളരെ പിന്നെ അധ്വാനിച്ച് തന്നെ സൃഷ്ടിക്കുന്ന സൃഷ്ടിപ്പുകളാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിലാവുന്നു. പിന്നെ വിഷ്വലൈസേഷൻ, ഈ ഡോക്ടർ വിശ്വനാഥനും യാസീൻ അഷ്റഫും ഒക്കെ ഇവിടെ കോഴിക്കോട്ടുള്ള ഡോക്ടർമാർ തന്നെയല്ലേ എന്ന് തീർച്ചയായും എനിക്ക് തോന്നുന്നുണ്ട്. കഥാപാത്രങ്ങളെ ചിലരോട് സാമ്യം തോന്നിയാൽ അത് എന്റെ കുറ്റമല്ല എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹത്തിന്. എനിക്ക് തോന്നുന്നത് അവരൊക്കെ ഇവിടെ കോഴിക്കോട്ടുള്ള ഡോക്ടേഴ്സ് തന്നെയാണെന്നാണ്. പിന്നെ ഈ ഒരു പാട്ട്, റഫീഖ് അഹമ്മദിന്റെ ഈ പാട്ട് എല്ലാം അത്ര പോപ്പുലർ ആണ് ആ പാട്ട്. ആ ഒരു പാട്ട് എന്ന തന്തുവിൽ നിന്നും ഇത്ര നല്ല ഒരു കഥ വികസിപ്പിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിലെ ഒരു പ്രണയം എന്നതിനെ ഒരു ഒരു കാമുകന്റെയോ ഭർത്താവിന്റെയോ ഭാര്യയോട് ഉള്ള ഒരു വികാരം മാത്രമല്ല എന്നുള്ള ആ ഒരു വിശാലമായ ഒരു പുരുഷ സമൂഹത്തിന് മൊത്തം ഒരു സ്ത്രീ സമൂഹത്തോട് തോന്നുന്ന ഒരു വൈകാരിക ഇതാണ് ആ കവിതയിലൂടെ അല്ലെങ്കിൽ ആ ഗാനത്തിലൂടെ എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതാണ് ആ നേഴ്സ് അവസാനം, അത് സൗഹൃദമാകാം സഹോദരിയായിട്ടാവാം എങ്ങനെയായാലും അദ്ദേഹത്തിന്റെ മനസ്സിനാണ് അവസാനം അവര് ചികിത്സിച്ചത്. വിശ്വനാഥൻ ഡോക്ടറെ അവരെ അടുത്തറിയുന്നതും അദ്ദേഹത്തിന്റെ ഈ ഒരു പാട്ടിനുള്ള റിവ്യൂ വായിച്ചുകൊണ്ടാണ് അവരെ അടുത്തറിയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് ഇപ്പോ എങ്ങനെ ആണ് സഞ്ചരിക്കുന്നത്, മനോവികാരങ്ങൾ എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സിസ്റ്റർ അവിടെ
അവരുടെ ഒരു മെഡിക്കൽ എത്തിക്സ് എന്നത് ഒരു അവയവങ്ങളോടുള്ള എത്തിക്സ് അല്ല, മനുഷ്യൻ എന്നതിനോടുള്ള എത്തിക്സ് ആണെന്ന് അവർ തിരിച്ചറിഞ്ഞ് ആ എത്തിക്സ് പ്രയോഗവൽക്കരിക്കുക തന്നെയാണ് അവര് പി പി കിറ്റിന് പുറത്ത് കടന്നുകൊണ്ട് അവിടെ ചെയ്തത്. അപ്പം ഇത്രയും മനോഹരമായിട്ട് എഴുതുന്നു എനിക്ക് വിചാരിച്ച, ഞാൻ മലയാളം ആണ് പഠിച്ചത് ഡിഗ്രിക്ക്, ഞാൻ വിചാരിച്ചിരുന്നു കഥ എഴുതാന്ന് പറഞ്ഞാൽ അത്ര വലിയ മെനക്കെട്ട പണിയൊന്നും അല്ല. ഇതൊക്കെ കണ്ടു നോക്കുമ്പോ ഇത് വളരെ പ്രഗത്ഭരായ ആളുകൾക്ക് മാത്രം സാധ്യമായ ഒരു സംഗതിയാണെന്ന് എന്നുള്ളത് ബോധ്യപ്പെടുകയാണ്. പിന്നെ കൂട്ടത്തിൽ ഈ ഒരു നക്ഷത്രങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കി കൊണ്ടുവരുന്ന ബെന്നയെ, എന്റെ അനിയൻ ബെന്നയെ ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. പുസ്തകങ്ങളിലായിരിക്കുമ്പോൾ ഇതിലേക്ക് എത്താത്ത ഒരുപാട് ആളുകൾക്ക് ഇത് ഓഡിയോ ആവുന്ന സമയത്ത് അവരുടെയൊക്കെ ആസ്വാദന ലെവൽ ഉയർത്താൻ, ഒരുപാട് ആളുകളുടെ ഹൃദയത്തെ സ്പർശിച്ച് ആ ഹൃദയത്തിൽ ചലനം സൃഷ്ടിക്കാൻ ഇത് സാധ്യമാവുന്നു. ഒരു നല്ല ഒരു സോഷ്യൽ വർക്ക് തന്നെയാണിത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഒരുപാട് ആരാധനയോടെ കെ പി രാമനുണ്ണി സാറിനോട് ഒരുപാട് ആരാധനയോട് കൂടി വിടവാങ്ങുന്നു. താങ്ക് യു, താങ്ക് യു. ഇനി ബിന്ദു, ബിന്ദു ടീച്ചർ, ബിന്ദു കെ ആർ നമ്മുടെ കഥാശ്വാസത്തിൽ തുടക്കം മുതലേ ഉണ്ട്, പ്രതികരണങ്ങൾ എഴുതാറുണ്ട്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് പ്രതികരണം ഒന്നും കിട്ടി, സ്കൂളിന്റെ ഒക്കെ തിരക്ക് പെട്ടുപോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടു വാക്ക് സംസാരിക്കണം. ബിന്ദു ടീച്ചർ, ബിന്ദു കെ ആർ. ടീച്ചറില്ല, ബിന്ദു ടീച്ചർ ഉണ്ടോ? കാണുന്നില്ല. ബിന്ദു കെ ആർ ടീച്ചർ ഉണ്ടെങ്കിൽ അതിന് ശേഷം ഒരു സന്ദർഭത്തിൽ സംസാരിക്കാം, വരുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ഇനി ആരാണൊന്ന് മുന്നോട്ട് വന്ന് സംസാരിച്ചത് നന്നായി, പ്ലീസ്. മറ്റാരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവരുടെ സംസാരത്തിന് ശേഷം രാമനുണ്ണി സാർ സംസാരിക്കും. നമസ്കാരം. നമസ്കാരം. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കാം, കേൾക്കാം, കേൾക്കാം. ഹലോ, അഷ്റഫ് മാഷ് പറയാം. രാമനുണ്ണി സാർ നമസ്കാരം. ഞാൻ അഷ്റഫാണ്. രാമനുണ്ണി സാർ തനിമ. നമസ്കാരം. നമസ്കാരം. പിന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ചർച്ചയായിരുന്നു. സുദീർഘമായ, നമ്മൾ ഏകദേശം 7 മണിക്ക് തുടങ്ങി, 8 മണിയായി. എല്ലാവരുടെയും ഈ അവതരണങ്ങളും നിരീക്ഷണങ്ങളൊക്കെ ഞാൻ വളരെ ശ്രദ്ധയോടും കൂടി കേൾക്കായിരുന്നു. ഈ മാലാഖ എന്ന് പറയുന്ന കഥ വായിച്ച മാതൃഭൂമി അതിൽ വന്ന അന്നത്തെ ദിവസം തന്നെ വായിച്ചു. ഞാൻ എൻ്റെ കോണ്ടാക്റ്റിലുള്ള ഒരു ഡോക്ടർക്കും ഒരു നേഴ്സിനും ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും ആ സമയത്ത് തന്നെ ആ കഥ, പിന്നെ ആ കഥയെക്കുറിച്ചുള്ള ഒരു ഒരു ഇത് അയച്ചു കൊടുക്കുകയുണ്ടായി. പിന്നീട് ബന്നമാഷ് അത് വായിച്ചതിന് ശേഷം ആ ഓഡിയോ അവർക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി. പക്ഷെ അവരുടെ പ്രതികരണങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രതികരണം എന്തായാലും ശരി, ആ കഥ വായിക്കുന്ന അപ്പൊ മാലാഖ എന്ന് പറയുന്ന ശരാശരി വായനക്കാരന് സാധാരണക്കാരന് അതേപോലെ പോലെ ആർക്കും തോന്നാവുന്ന തരത്തിൽ ആ ഒരു വലിയ വിധാനത്തിലേക്ക് ഉയരാൻ സാധിച്ചു എന്ന് പ്രത്യേകം നമ്മൾ എടുത്തു പറയണം. കാരണം ഒരു നേഴ്സ് വായിക്കുമ്പോൾ, ഒരു ആരോഗ്യ പ്രവർത്തകൻ വായിക്കുമ്പോൾ, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വായിക്കുമ്പോൾ തോന്നാവുന്ന, അനുഭവിക്കാൻ ആ കഥ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തന്റെ ഉദ്ദേശത്തിൽ ആ ലക്ഷ്യത്തിൽ വളരെ 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 മിടുക്കോടുകൂടി എത്തിച്ചേർന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഭിമാനത്തോടുകൂടി നേഴ്സുമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഒക്കെ തന്നെ വായിക്കാൻ പറ്റുന്ന ഒരു കഥയാണത്. അതുപോലെ തന്നെ ശരീര ദൂരം, വൈറസ് ഇല്ലാത്ത വിധത്തിൽ ഈ കഥകളെ കുറിച്ചൊക്കെ ഇവിടെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. നേരത്തെ വായിച്ച ഇതും കേട്ടതുമായ കഥകളായതുകൊണ്ട് അതിന്റെ മറ്റു സൂക്ഷ്മ അംശങ്ങളിലേക്കൊന്നും എനിക്ക് പോകാൻ കഴിയുന്നില്ല. പ്രായം കൂടുന്നതിനനുസരിച്ചുള്ള ഒരു ഓർമ്മക്കുറവിന്റെ ഒരു വിഷയമുണ്ട്. ഏതായാലും എൻ്റെ ഒരു സാന്നിധ്യം നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഞാനും ഇത് കേൾക്കുന്നുണ്ട് എന്ന് വന്നമാഷ അറിഞ്ഞോട്ടെ, അതേപോലെ രാഹുലി സാർ അറിഞ്ഞോട്ടെ എന്നൊരു താല്പര്യം കൂടി എനിക്കുണ്ട്. ഏതായാലും വളരെ മനോഹരമായ ഈ ചർച്ചയ്ക്ക് ആ അത് ആ ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്.
നമ്മൾ പലപ്പോഴും ഈ പ്രസ് ക്ലബിലും അതുപോലെ തന്നെ മാതൃഭൂമിയുടെ കെ പി കേശവൻ ഹാളിലൊക്കെ വലിയ പല സാംസ്കാരിക പരിപാടികൾക്കും അതുപോലെ തന്നെ പുസ്തക പ്രകാശനങ്ങൾക്കൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ കംഫർട്ടബിൾ ആയി വളരെ ദീർഘനേരം ഇത്ര ദീർഘനേരം ഒന്നും അങ്ങനെ ഒരു വലിയ പരിപാടി പുസ്തക ചർച്ചകളൊന്നും പൊതുവെ നടക്കാറില്ല. വളരെ ദീർഘനേരം എല്ലാവരും ഇതിൽ പങ്കെടുത്തു എന്നത് തന്നെ ഈ ചർച്ചയുടെ ഒരു പ്രാധാന്യവും ചർച്ച ചെയ്യുന്ന കഥകളുടെ പ്രാധാന്യവും എഴുത്തുകാരുടെ പ്രാധാന്യവും അതുപോലെ തന്നെ ഈ സെഗ്മെന്റിന്റെ പ്രാധാന്യവും വന്നമാഷോടുള്ള അതുപോലെ തന്നെ എഴുത്തുകാരോടൊക്കെയുള്ള ഇഷ്ടവും കൂടിയാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. എല്ലാ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം. ബിന്ദു ടീച്ചർ ഒരു മെസ്സേജ് ഇട്ടിരുന്നു, സ്കൂൾ സംബന്ധമായ ഒരു മീറ്റിംഗിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇതിനും വരികയാണെങ്കിൽ ജോയിൻ ചെയ്യുന്നു വിചാരിക്കുന്നു. ഇനി അതിനിടയ്ക്ക് രാമനുണ്ണി സാർ സംസാരിക്കുകയാണെങ്കിൽ ബിന്ദു ടീച്ചറെ കൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യിക്കാം. ഈ ഒരു നന്ദി പറച്ചിൽ കൂട്ടത്തിലാക്കിയിട്ട് നമുക്ക് ചെയ്യാം. ആരെങ്കിലും ഇനി സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ രാമനുണ്ണി സാറുടെ സംസാരത്തിലേക്കാണ് പോവുക. ഞാൻ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾ കൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹലോ, ഞാനിപ്പോ ഞാൻ നിങ്ങളൊരു ഒരു പുതുമുഖമാണ്. നിങ്ങൾക്ക് നിങ്ങളെല്ലാം അങ്ങോട്ടേക്ക് വളരെ പരിചിതരാണെന്നുള്ള കാര്യം എനിക്കിപ്പോ മനസ്സിലായി. അപ്പൊ ഞാനൊരു നവാഗതനാണ്. പിന്നെ രാമനുണ്ണി സാറിന്റെ അടുത്ത് ഞാൻ ഈ ശരീര ദൂരം എന്ന് പറഞ്ഞ കഥ വായിച്ചിട്ട് സാറിനോട് ഞാൻ സംസാരിക്കുകയും സാറിന്റെ രണ്ടാമത്തെ കഥയായ മാലാഖ വന്നപ്പോഴും ഞാൻ അത് വായിച്ചിട്ട് സാറിനോട് സംസാരിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. പിന്നെ മൂന്നാമത്തെ കഥ ഞാൻ വായിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഈ കോവിഡിനെ കുറിച്ചുള്ള കഥകൾ എന്ന് പറയുന്നത് ഇപ്പം കോവിഡിനെ പരാമർശിക്കപ്പെടാതെ ഒരു കഥയും ഇല്ല. എനിക്കൊന്നും ഈ ചർച്ച തന്നെ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട രാമനുണ്ണി സാറിന്റെ കഥയാണ്. അപ്പൊ മറ്റുള്ള വസ്തുതകളൊന്നും ഇവിടെ സംസാരിക്കുന്ന പ്രസക്തി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കോവിഡിനെ എങ്ങനെ അഡ്രസ് ചെയ്യപ്പെടുന്നു, അതുണ്ടാക്കുന്ന സാമൂഹികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായ കാര്യങ്ങൾ, നമ്മുടെ ലോകക്രമത്തിൽ ഉണ്ടാക്കിയ മാറ്റം, അതൊക്കെയാണ് അതിന്റെ കാതലായ വിഷയം എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് താങ്കളുടെ സബ്ജക്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ ആദ്യത്തെ ഈ ഞാൻ അന്ന് എൻ്റെ ഒരു അഭിപ്രായം ഒരു ആസ്വാദനം മാതൃഭൂമിയിൽ അടിച്ചു വരികയുണ്ടായിരുന്നു. ഞാൻ ആ ശരീരദൂരം വായിച്ചിട്ട് കൊടുത്ത ഹെഡിങ് ഇങ്ങനെയായിരുന്നു, അതായത് മനുഷ്യനുണ്ടാക്കുന്ന ആ സോഷ്യൽ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, മനുഷ്യൻ അറിഞ്ഞു വരുത്തുന്ന ആ സോഷ്യൽ ഡിസ്റ്റൻസിനെ ശാസ്ത്രീയമായി ശരി ക്രമവൽക്കരിക്കപ്പെടുന്ന ഒരു ഘട്ടമാണ് ഈ കോവിഡ് കൊണ്ടുവന്നത് എന്നാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചതെന്നാണ് ആ ശരീരദൂരത്തിലൂടെ എനിക്ക് മനസ്സിലായത്. കാരണം അതിൽ അദ്ദേഹം മൂന്ന് ശരീരദൂരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പറയുന്ന കഥാനായകനായ സുദേവൻ നമ്പൂതിരി ഇവിടെ കുട്ടിക്കാലം പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ആ അവിടെയുള്ള സാധാരണക്കാരും ആൾക്കാരുമായിട്ടൊരു ബന്ധമില്ല, അമ്മയുടെ കാട്ടിയതയിലും ആ ബ്രാഹ്മണ്യത്തിലും ഇടപഴകിക്കൊണ്ട് അദ്ദേഹം സാധാരണ ആൾക്കാരുമായിട്ട് അദ്ദേഹം അന്നേ ശരീര ദൂരം പാലിക്കുകയാണ്. ആ ബാല്യം തന്നെ ദൂരം പാലിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അത് അദ്ദേഹം വളരെ വളരെ മൈൽഡായിട്ടാണ് അത് പറഞ്ഞെങ്കിലും അത് ആ കഥയിലൊരു അദ്ദേഹം വ്യക്തമായിട്ട് അത് ധരിപ്പിച്ച് തന്നെ പോകുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, പിന്നെ അടുത്ത ഘട്ടം വർത്തമാനത്തിലേക്ക്. വർത്തമാനമായപ്പോൾ അയാളുടെ യൗവനമായി, അയാൾക്ക് സമ്പാദിക്കാനുള്ളതും ജോലിയും അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ആയി. അയാൾ വീണ്ടും സ്വന്തം അമ്മയും അച്ഛനിൽ നിന്ന് പോലും, അമ്മ അനുവദിക്കുന്നു, അച്ഛൻ വേദന ഇടുകയാണെങ്കിൽ, അവരെന്നെല്ലാം അകലം പാലിച്ച് അയാൾ ഓടുകയാണ്. അദ്ദേഹം അച്ഛൻ അവസാനം മകനെ കാണുന്നതിന് വേണ്ടി യു കെയിലേക്ക് എത്തുമ്പോൾ അയാള് അന്താരാഷ്ട്ര മീറ്റിംഗുമായിട്ട് അവിടെ നിന്ന് ചാടുകയാണ്. അവിടെയും അയാൾക്ക് അച്ഛനെ കാണാനോ ഒരു ശരീര ദൂരം ഇല്ലാതാക്കാനോ അച്ഛനുമായിട്ട് അടുത്തിരിക്കാനോ ഒന്ന് സ്പർശിക്കാനോ അയാൾക്കാവുന്നില്ല. അവസാനം എല്ലാത്തിനും പരിഹാരമായിട്ട് ഒരു ഇടുത്തി പോലെ കോവിഡ് വരുമ്പോ ഇങ്ങനെ സമയം ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നിശ്ചലമായി കിടക്കുക, എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ കഴിയാത്ത, ബിസിനസ്സും കാര്യങ്ങളെല്ലാം ഡള്ളാകുന്നു, ഒന്നും നടക്കുന്നില്ല, അനിശ്ചിതമായ സമയം ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ സമയം അനന്തമായി കിടക്കുമ്പോൾ അച്ഛനെ കാണാൻ അയാൾ തിരിച്ചു വരിക. അച്ഛനെ കാണാൻ തിരിച്ചു വരുമ്പോൾ അച്ഛൻ ഐസൊലേഷൻ വാർഡിലായി കഴിഞ്ഞു. അച്ഛൻ അയാൾക്ക് തൊടാനായിട്ട് പോലും സ്പർശിക്കാൻ പോലും കഴിയുന്നില്ല. അച്ഛനൊന്ന് തുടരണമെന്നുണ്ട്. ഇപ്പൊ ഇവിടെ നേരത്തെ എനിക്ക് തോന്നുന്നു രാജശേഖരൻ സാർ തന്നെ പറയുന്നുണ്ട് അച്ഛൻ അയാളെ കാണുന്നില്ലെന്ന് തോന്നുന്നു. ആ ഹോസ്പിറ്റൽ വാർഡിലേക്ക് അച്ഛൻ കാണുന്നുണ്ട്, അച്ഛനെ തൊടാനായിട്ട് അയാൾ മുന്നോട്ട് ആയപ്പോഴാണ് ഹെൽത്ത് വർക്കേഴ്സ് പറയുന്നത് വെരി കെയർഫുൾ, അത് അപകടമാണ്, അങ്ങോട്ട് പോകരുത്. അവിടെ തന്നെ കഥാകാരൻ പറയുന്നുണ്ട് അച്ഛനെ വന്ന് കാണാനും അച്ഛനോടും അമ്മയോടും കുടുംബത്തോടൊക്കെ നിൽക്കാനായിട്ട് സ്വന്തം എന്താ പറയുക മോഡേണൈസ് ആയ ഭാര്യ പറയുമ്പോഴും അത് വളരെ റിസ്ക് ആവത്തില്ലേ, എനിക്ക് ആ ബിസിനസ്സിനും ഉണ്ട്, എനിക്ക് ആ മീറ്റിംഗിന് പോകണ്ട, അത് റിസ്ക് അല്ലേ എന്ന് പറയുന്ന ആളിന്റെ അടുത്ത് ഒരു വിധി വൈപര്യത്യം പോലെ റിസ്ക് ആണെന്ന് പറയുന്ന ആ ഭാഗത്ത് ഒരു നാടകീയതയായിട്ടുണ്ട്. പക്ഷെ അവിടെ അയാൾക്ക് തൊടാൻ കഴിയുന്നില്ല, തൊട്ടടുത്തുന്നെങ്കിൽ പോലും സമയമുണ്ട്, സന്ദർഭമുണ്ട്, അവസരമുണ്ട്, ബട്ട് ഹി കനോട്ട് ടച്ച് ഹിം, അയാൾക്ക് അടുത്തു പോകാനായിട്ട് കഴിയുന്നു, അച്ഛനൊന്നും സ്പർശിക്കാൻ കഴിയില്ല. അവിടെ ഇടിത്തിയായിട്ട് ആ കഥ അവിടെ അവസാനിക്കുകയാണ്. അവസാനം അച്ഛനെ അയാൾ അടക്കി പോകുന്നതും അത് നേരിട്ട് കാണാൻ പറ്റുന്നില്ല, അയാൾ വെബ്കാമിലോ ഇരുന്ന് കാണുകയാണ്. അപ്പം കഥാകൃത്ത് അവിടെ പറഞ്ഞതേ ഉള്ളൂ, മനുഷ്യൻ
ഉണ്ടാക്കി വെച്ച ആ ഒരു സാമൂഹിക അകലമുണ്ടല്ലോ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ എന്റെ ആ ജീർണതയായിട്ടുള്ള അന്നത്തെയുള്ള ഐത്തം പോലുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടാകുന്ന അകലം, പിന്നെ മനുഷ്യന്റെ മെറ്റീരിയലിസ്റ്റിക് ലാഭത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ ഓട്ടത്തിനിടയിൽ മനുഷ്യൻ സ്വയം സൃഷ്ടിച്ച ചകലം, ഇന്ന് അവന്റെ തിരിച്ചടിയായിട്ട് അവന് ഒരകലം സാമൂഹ്യപരമായിട്ട് തന്നെ അവന് അതിനെ സാമൂഹ്യപരമായിട്ട് ക്രമവൽക്കരിക്കപ്പെടുന്ന ഒരു ഘടകമായിട്ടാണ് അദ്ദേഹം പറയുകയും അദ്ദേഹം പറയുന്ന കഥയാണ് ശരീരദൂരം. അതിനോട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മനുഷ്യൻ പകച്ചു നിൽക്കുന്ന, ഏകദേശം ഒരു മനുഷ്യൻ ആ സറണ്ടർ ചെയ്യുന്ന ഒരു കഥയായിട്ട് വേണമെങ്കിൽ നമുക്ക് ശരീരദൂരത്തെ കാണാം. അവിടെ നിന്ന് മാലാഖയിലേക്ക് വരുമ്പോൾ മനുഷ്യനെ എറേസ് ചെയ്യുകയാണ്. മനുഷ്യന് സമൂഹ ജീവിയാണ്, മനുഷ്യൻ അടുത്തിരിക്കാനും ഇടപഴകാനും സമൂഹമായിട്ടല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയത്തില്ല എന്ന ആ തിരിച്ചറിയിൽ നിന്ന് ഈ കോവിഡിനെ മനുഷ്യൻ അതിജീവിക്കുന്ന ഒരു സ്ഫുലിംഗമാണ് മാലാഖയിൽ കാണുന്നത്. കാരണം ഡോക്ടർ വിശ്വനാഥൻ ആഗ്രഹിച്ചതുപോലെ മരണം എത്തുന്ന നേരത്ത് അയാൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്ത്രീയുടെ സാമീപ്യങ്ങൾ ആഗ്രഹിക്കുന്നു. അത് കൊടുക്കാൻ ഹെഡ് നഴ്സായ പാർവതി എല്ലാ പ്രതിബന്ധങ്ങളെയും അഴിച്ചു വെച്ചുകൊണ്ട് അവര് അതിനെ സന്നദ്ധയാവുകയും അത് ഡോക്ടർ യാസീൻ തന്നെ കുറ്റപ്പെടുത്തുമെന്ന പേടിയോട് നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്തത് വളരെ മഹത്തായ കാര്യമാണ്. നിങ്ങളൊരു മാലാഖയാണെന്ന് അയാളെ കൊണ്ട് പറയിപ്പിക്കുന്നിടത്ത് മനുഷ്യൻ ആ കോവിഡിനെ അതിജീവിക്കുന്ന ഒരു അതിജീവനത്തിന്റെ പാത, ഒരു അതിജീവനത്തിന്റെ ഒരു ഒരു ഘട്ടമാണ് ആ കഥയിൽ അദ്ദേഹം പറയുന്നത്. അവിടെയും രാമനുണ്ണി സാറിന്റെ എല്ലാ കഥകളിലും പോലെ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ആ സ്ത്രീകളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ പറയുന്ന മാറ്റം ഉണ്ടാക്കിയത് പാർവതിയാണ്. പിന്നെ അവിടെ അദ്ദേഹം ഒരു വാർത്താശകലങ്ങളെ പോലെ പറയുന്നുണ്ട് ലോകത്ത് കോവിഡിനെ അതിജീവിച്ചതെല്ലാം സ്ത്രീകളുടെ നേതൃത്വത്തിൽ, നമ്മുടെ ശൈലജ ടീച്ചർ ആയിക്കോട്ടെ, ന്യൂസിലാൻഡിലെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഈ കഥാപാത്രം പാർവതി ആയിക്കോട്ടെ, അങ്ങനെ ആ സ്ത്രീത്വത്തിൽ ഊന്നിക്കൊണ്ട് എന്നും അദ്ദേഹം പറയുന്ന ആ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ കോവിഡിനെ അതിജീവിക്കുന്ന തലങ്ങളാണ് ആ കഥയിൽ കണ്ടത്. മൂന്നാമത്തെ കഥ ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ അതില് വൈദ്യശാസ്ത്രം എന്ന് മറ്റുള്ള ശാസ്ത്രങ്ങളൊക്കെ മേലിലാണെന്നുള്ള അവരുടെ അകന്തയ്ക്ക് നേരെയും അതല്ല എല്ലാം സമഞ്ജസമായി ഈ രാജ്യം ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന ദശാസന്ധികളെയും രോഗങ്ങളെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള സന്ദേശം ആയിരിക്കുമെന്ന് രാജശേഖരൻ സാറിന്റെയൊക്കെ വിശദീകരണത്തിലൂടെ ഞാൻ മനസ്സിലാകുന്നു. എനിവേ, കോവിഡിനെ കുറിച്ച് ഇത്രയും ആധികാരികമായിട്ടൊരു കഥ പറഞ്ഞ മലയാളത്തിൽ വേറെ ആരുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോവിഡിനെ കുറിച്ച് പരാമർശിക്കാത്ത ഒരു കഥയും കോവിഡിന് ശേഷം ഉണ്ടായിട്ടില്ല. ഒളിഞ്ഞും തെളിഞ്ഞും അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതും അപ്രധാനമായിട്ടും അല്ലെങ്കിൽ സൈഡ് ഇതൊക്കെ ആയിട്ട് കടന്നു വരുന്നു. പക്ഷെ കോവിഡിനെ ഇത്ര ആത്യന്തികമായിട്ട് നോക്കിക്കൊണ്ടുകൊണ്ട് ഈ മഹാമാരിയെ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ ഇത്രയും വ്യക്തമായിട്ട് ഗഹനമായിട്ട് ആലോചിച്ച് ഒരു സീരിയലായിട്ട് തുടർച്ചയായിട്ട് കഥകൾ എഴുതിയ സാറ് മാത്രമേ ഉള്ളൂ. സാറ് ഈ സമൂഹത്തോടും ഈ പറയുന്ന ഈ ലോകത്തോടും ചെയ്ത വലിയ ഉദാത്തമായ ഒരു സംഭാവനയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട ഒരു കർത്തവ്യമാണ് അദ്ദേഹം നിറവേറ്റിയിരിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സാറിന്റെ രചനകൾക്കും ഇങ്ങനെയുള്ളൊരു അവസരമൊക്കെ ഉണ്ടാക്കിയവർക്കും ഒക്കെ ബെന്ന മാഷിനും ഉൾപ്പെടെ ഉള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംഗ്രഹിക്കുന്നു. നന്ദി. നന്ദി ശ്രീ നസറുദ്ദീൻ. ഈ അടുത്ത് മാത്രമാണ് കഥാശ്വാസത്തിൽ ചേർന്നതെങ്കിലും കൃത്യമായ അഭിപ്രായം പറയുന്ന ആളാണ്. എനിക്ക് വോയിസ് നോട്ടുകൾ തരാറുണ്ട്, പഴയ കഥകളുടെ അടക്കം തരാറുണ്ട്. ഒരു കഥാകൃത്ത് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. കോവിഡ് കഥകളുടെ കൂട്ടത്തിൽ മികച്ചൊരു കഥ രചിച്ചിട്ടുള്ള കഥാകൃത്ത് തന്നെയാണ് സി പി രവീന്ദ്രൻ. ഖത്തറിലെ ഗൾഫ് ടൈംസിലെ ന്യൂസ് എഡിറ്ററായി വിരമിച്ച വ്യക്തിത്വമാണ്. ആനുകാലികങ്ങളിൽ സ്ഥിരമായി ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം. അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. ഞാനൊന്ന് നിർബന്ധിച്ചാൽ ഒരു പക്ഷേ രണ്ടു വാക്ക് സംസാരിച്ചിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു കഥ ജീവപര്യന്തം എന്ന കഥ, കോവിഡ് പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട കഥയാണ്, ഞാൻ വായിച്ചിരുന്നു. അത് രണ്ടു വാക്ക് തീർച്ചയായിട്ടും കഥാകൃത്തിൽ രവിയേട്ടൻ ഇല്ല മിണ്ടുന്നില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മറ്റൊരു അവസരത്തിലാകാം നമുക്ക് ഇത് നീണ്ടുപോകാതിരിക്കുവാൻ. ഷീല ബി വി മറ്റൊരു കഥാകൃത്താണ്. ഷീല, എന്തെങ്കിലും ടീച്ചർ എന്തെങ്കിലും പറയണോ? ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല, എന്നാലും രണ്ടു വാക്ക് സംസാരിക്കാം. കാരണം സാന്നിധ്യം കൊണ്ട് ഒന്ന് അടയാളപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ് ഇത്തരം ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ച ബന്നമാഷിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. കാരണം കെ പി രാമനുണ്ണി സാറിനെ പോലെ ഒരു പ്രഗത്ഭനായ കഥാകൃത്തിനെ നമുക്ക് കാണാനും നോവലിസ്റ്റിനെ നമുക്ക് കാണാനും സംവദിക്കാനും ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ഇപ്പം രോഗാതുരമായ ഒരു കാലഘട്ടത്തില് ഇപ്പൊ വാക്സിനൊക്കെ വന്നു തുടങ്ങിയെങ്കിലും ഇപ്പൊ ശരിക്കും ഒരു സാഹിത്യകാരന്റെ ധർമ്മമാണ് കെ പി രാമനുണ്ണി സാർ നിർവഹിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിന് മരുന്ന് കണ്ടെത്തുക, രോഗത്തിന് മരുന്ന് കണ്ടെത്തുക എന്നൊക്കെ ആവുമ്പോൾ, ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രോഗങ്ങൾ പടരാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും നമ്മൾ ഉണ്ടാക്കിയ ഒരു സാമൂഹ്യ അകലം മനുഷ്യ മനസ്സുകളിൽ എങ്ങനെയാണ് ഇടപെടുന്നത്, അവരുടെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് ചിന്തിക്കാനും അത് ആവിഷ്കരിക്കാനും കെ പി രാമനുണ്ണി സാർ കാണിച്ച ആർജവം, അത് തന്നെയാണ് ഒരു സാഹിത്യകാരന്റെ ധർമ്മം.
മനുഷ്യ മനസ്സുകളുടെ വിഹ്വലതകൾ അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങൾ ആവിഷ്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാനും ഇത്തരം അകലം പാലിക്കുന്നത് വഴി മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന വേദനകൾ എന്താണെന്ന് ചിന്തിപ്പിക്കാനും കൂടി അത് പ്രേരിപ്പിക്കുന്നുണ്ടായി. കാരണം എല്ലാവരും ഇതുപോലെ അകലം പാലിച്ച് പലപ്പോഴും ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് ഇതൊക്കെ മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥകളുണ്ട്. ഇപ്പം ഇപ്പൊ വന്നിട്ട് ആ നഴ്സാണല്ലോ അവര് ചികിത്സിക്കുകയൊക്കെ ചെയ്ത് ആ നഴ്സിനും രോഗം പിടിപെടുന്നുണ്ട്. അപ്പൊ അവരതിന് ധൈര്യപ്പെട്ട് എല്ലാവരും മാറി നിൽക്കുകയാണെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ അവർ ചികിത്സിക്കാനൊക്കെ പ്രയാസമാകും. പക്ഷെ ആ നഴ്സ് അതിന് തയ്യാറാവുകയും ഒരുപക്ഷെ റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ട് പോലും അവരെ പരിചരിക്കാൻ തയ്യാറാവുന്ന ഒരുപാട് നഴ്സുമാര് ഡോക്ടർമാരെല്ലാവരും ഉണ്ട്. അവർക്കെല്ലാവർക്കും ഒരു എന്താണ് അവര് അർപ്പിക്കുക മാനവികതയുടെ ദർശനം കഥകളിലേക്ക് കൊണ്ടുവരാൻ ഈ കഥകളെല്ലാം സാധിച്ചിട്ടുണ്ട്. പൊതുവെ രാമനുണ്ണി സാറിന്റെ കഥകളിലെല്ലാം ഇത്തരൊരു മനുഷ്യ സ്നേഹത്തിനോടും ഒക്കെ ഉള്ള ഒരു ആഭിമുഖ്യമുണ്ട്. അപ്പൊ അതിനോടുള്ള ആ ഒരു പ്രത്യേകത തന്നെ ഈ കഥകളിലും കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അത്രയധികം ഞാൻ കെ പി രാമനുണ്ണി സാറിന്റെ കഥകൾ അങ്ങനെ വായിച്ചിട്ടില്ല. അപ്പൊ ഏതായാലും ഇത്തരം ഒരു ചർച്ച കൂടുതൽ വായിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്നതും കൂടിയായിരുന്നു. അതുകൊണ്ട് വളരെ നന്ദി ഇത്തരം ഒരു പരിപാടിക്കും രാമനുണ്ണി സാറിനെ കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർത്ത് ഇരിക്കുകയാണ്. അപ്പൊ നന്ദി. ബിന്ദു ടീച്ചർ എത്തിയിട്ടുണ്ടോ? ബിന്ദു ടീച്ചർ ടീച്ചർ ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കും. ബിന്ദു ടീച്ചർ, ബിന്ദു കെ ആർ. ടീച്ചർ എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ ഞാൻ രാമനുണ്ണി സാറിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ സമയം കുറച്ച് അധികമായില്ല. ഒരുപാട് പേര് നിൽക്കുന്നുള്ള സ്നേഹം കൊണ്ട് രണ്ട് വാക്ക് പറഞ്ഞിട്ട് അതെ ഞാൻ ഒരു ഉത്രാട പാച്ചിലാണ് ഉള്ളത്. കഴിഞ്ഞ 40 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്കുള്ള തിരിക്കലാണ്. ശനിയാഴ്ച പോവാണ്. അപ്പൊ എല്ലാ ഞാനൊരു കഥാ ആശ്വാസകനാണ്, ആസ്വാദകൻ. അപ്പോ എല്ലാ കഥകളും കേൾക്കാറുണ്ട്, സാറിന്റെ എല്ലാ കഥകളും കേൾക്കാറുണ്ട്. അപ്പൊ എല്ലാം എല്ലാവരും അഭിപ്രായങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എല്ലാവരും ആശംസകളും. വളരെ വൈകിയ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കഥ. നമ്മളൊരു കഥാ ചർച്ച ആയതിനാൽ കഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ നൽകുന്നത് അവസരം നൽകുന്നത്. ബിന്ദുടിച്ചർ വന്നിട്ടില്ല എങ്കിൽ ഇനി നന്ദി പറയുന്ന സമയത്തേക്ക് അവർ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ രാമനുണ്ണി സാറെ കേൾക്കുവാൻ പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ ശ്രദ്ധാകേന്ദ്രം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എഴുത്താണ്. എഴുത്ത് മാത്രമല്ല, എഴുത്തിലൂടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക പ്രവർത്തനമാണ്. ഈ ഒരു അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹം കേട്ടു കഴിഞ്ഞു. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് ഇനി നമുക്ക് കേൾക്കാം. സാദരം ക്ഷണിക്കട്ടെ ശ്രീ കെ പി രാമൻ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കുന്നുണ്ട്. ആശ്വാസം വളരെ വിജയപ്രദമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കഥ വായിക്കാറുണ്ട്, പക്ഷെ കഥയെ നിങ്ങൾ അനുഭവിക്കുക കൂടി വേണം. വായിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ അനുഭവിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥാവിശേഷം സൃഷ്ടിക്കുക തന്നെ ചെയ്യുമെന്ന ഒരു പുതിയ സമീപനമാണ് കഥാശ്വാസത്തിൽ കൂടെ ഉണ്ടായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കഥ വായിക്കുമ്പോൾ നാം അതനുഭവിക്കാറുണ്ട്, പക്ഷേ കഥ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന തരത്തിലുള്ള വൈകാരിക മുഹൂർത്തങ്ങളുടെ സാക്ഷാത്കാരം ശബ്ദത്തിൽ കൂടെ സൃഷ്ടിക്കുകയാണ് ബന്ന ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ കഥ കേട്ടുകൊണ്ട് അതിൻ്റെ വൈകാരിക മുഹൂർത്തങ്ങളെ സാക്ഷാത്കരിക്കുന്ന രീതി കൊണ്ട് കൂടിയാണ് കഥാശ്വാസം ഇത്ര ജനകീയമായത്, ആളുകളെ ആകർഷിച്ചത്. തീർച്ചയായിട്ടും കഥാകാരന്മാർക്ക് ബന്നയോട്, കഥാശ്വാസം പരിപാടിയോട് തീർച്ചയായിട്ടും കടപ്പാട് വേണം. കാരണം തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വന്ന വാക്കുകളെ അനുവാച ഹൃദയങ്ങളിലേക്ക് ചെവിയിൽ കൂടെ ഏറ്റവും നാടകീയമായി അതിൻ്റെ ഭാവസാന്ദ്രതകൾ നഷ്ടപ്പെടാതെ എത്തിച്ചു. അത് വലിയൊരു സുകൃതമാണ്.
അങ്ങനെ കഥാശ്വാസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ബന്നയ്ക്കും ബന്നയുടെ കൂടെയുള്ള കൂട്ടുകാർക്ക് ഞാൻ ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അവർക്കെല്ലാം നന്മകളും നേരുന്നു. ഇ പി രാജഗോപാലൻ വളരെ പണ്ഡിതോചിതമായ രീതിയിലാണ് ഈ കഥകളെ വിലയിരുത്തിയത്. മാത്രമല്ല രോഗം, മനുഷ്യാവസ്ഥ, വൈദ്യശാസ്ത്രം, അതിൻ്റെ അപ്രമാദിത്വം, ഇവക ഒരുപാട് വിഷയങ്ങളിലേക്ക് ഉള്ള വെളിച്ചങ്ങൾ ഇ പി രാജഗോപാലിൻ്റെ അവതരണത്തിലുണ്ടായി. നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായ നിരൂപകരിൽ ഒരാളാണ് ഇ പി രാജഗോപാൽ. അദ്ദേഹത്തിൻ്റെ സവിശേഷമായ നിരീക്ഷണങ്ങളാണ് പലപ്പോഴും ആർക്കും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കാത്ത ചില ഉൾവെളിച്ചങ്ങൾ രാജഗോപാലിൻ്റെ നിരീക്ഷണങ്ങളിൽ ഉണ്ടാകും. അദ്ദേഹം സാഹിത്യത്തെ പറ്റി പറഞ്ഞല്ലോ, രാഹിത്യത്തിൻ്റെ എതിർപദമാണ് സാഹിത്യം എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന സമയത്ത് സാഹിത്യത്തിൻ്റെ സമഗ്രമായ ഒരു നിർവചനത്തിലേക്ക് അതെത്തുകയാണ്. എല്ലാവരും സംസാരിച്ചതിനെ പറ്റി പറഞ്ഞ ഈ സമയം ഇത്രയധികം നീണ്ടു നിൽക്കും എന്നൊട്ടും പ്രതീക്ഷിച്ചില്ല എഴുത്തുകാരെന്നുള്ള എനിക്ക് വളരെ സംതൃപ്തിയുള്ള ഒരു പരിപാടിയായി ഇത്. ഇപ്പൊ വല്ലാതെ ഞാൻ നീട്ടുന്നില്ല. എന്റെ എഴുത്തിലൊരു പ്രധാന വിഷയം രാജഗോപാലൻ ഉന്നയിച്ചത് കഥാകാരന്മാർ പലപ്പോഴും വൈകാരികമായ മണ്ഡലങ്ങളിൽ, അനുഭവ മണ്ഡലങ്ങളിൽ മാത്രം വ്യവഹരിക്കേണ്ടവരാണ് എന്നൊരു ചിന്തയുണ്ട്. സൈദ്ധാന്തികമോ തത്വശാസ്ത്രപരമോ ആയിട്ടുള്ള മണ്ഡലങ്ങളിലേക്ക് കടക്കുന്നത് ശരിയല്ല എന്ന ചിന്ത. പക്ഷെ എനിക്ക് ഒരു ദുസ്വഭാവമോ ദുഷ്പ്രവണതയോ എനിക്കുണ്ട്. കാരണം അനുഭവത്തിന്റെ ലോകത്ത് അതിനെ സിദ്ധാന്തവൽക്കരിക്കുന്നതിനും സിദ്ധാന്തവൽക്കരിക്കുന്നതിൻ്റെ ചിന്താഗതികളെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി സമീപിക്കാനുള്ള ഒരു പ്രവണത എനിക്കുന്നു. അതായിരിക്കാം വലിയ ചിന്തകരായിട്ടുള്ള ആൾക്കാർ, മലയാളത്തിൽ തന്നെ വലിയ ചിന്തകരായിട്ടുള്ള ആൾക്കാർ തത്വചിന്താപരമായ ദർശന പദ്ധതികൾ എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ബി രാജീവനെല്ലാം വളരെ സമഗ്രമായി ഞാൻ വായിക്കാറുണ്ട്. ഒരു പേര് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എനിക്കുള്ള ഈ ആഭിമുഖ്യത്തെ, ആ ആഭിമുഖ്യം എങ്ങനെ എൻ്റെ കഥകളിൽ പ്രതിഫലിച്ചു എന്നത് ഒരാള് സ്പർശിച്ച് കാണിക്കുമ്പോൾ അത് വലിയ സന്തോഷം. രാജഗോപാൽ അതാണ് സ്പർശിച്ച് കാണിച്ചത്. അദ്ദേഹത്തിന്റെ അവതാരികയിൽ രോഗത്തെപ്പറ്റി രോഗാവസ്ഥയെപ്പറ്റി എല്ലാം പറയുന്നുണ്ട്. കോവിഡ് എന്നൊരു മൂന്നാം ലോക മഹായുദ്ധമാണ് എന്ന വിലയിരുത്തൽ തീർച്ചയായിട്ടും അർത്ഥവത്താണ്. ആ ലോകയുദ്ധത്തോടുള്ള എന്റെ നാല് കഥകളിലൂടെയുള്ള പ്രതികരണത്തെ വളരെ കൃത്യമായിട്ട് ശരീരദൂരത്തിലാണെങ്കിലും ഇനിയാണ് ഒരു ടെക്നോക്രാറ്റ് എല്ലാറ്റിൽ നിന്നും അകലം പാലിക്കുന്നത്, അതെങ്ങനെയാണ് അയാളുടെ പഴയ ആഢ്യ ജന്മിത്വത്തിൻ്റെ അകലവുമായി സമാന്തരപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം രാജഗോപാലൻ വിസ്തരിച്ചു. മാലാഖയിലെ ഉയർത്തിയ മാനുഷികതയും വൈദ്യശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അദ്ദേഹം സ്പർശിച്ചു. വൈറസ് ഇല്ലാത്ത വിത്തിലെ ബദൽ രീതികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു. പഥക്രമത്തിൽ ഒരു ഡോക്ടറുടെ ധർമ്മസങ്കടത്തെപ്പറ്റി, സംഘർഷത്തെപ്പറ്റി. അപ്പോൾ അർത്ഥവത്തായി ഒരു കഥ വായിക്കപ്പെടുന്ന സമയത്താണ് എഴുത്തുകാരൻ ഏറ്റവും വലിയ സാഫല്യം ലഭിക്കുന്നു. എഴുത്തിൻ്റെ പിന്നെ കിട്ടുന്ന പ്രതിഫലമോ പാരിതോഷികങ്ങളെക്കാളെല്ലാം വലുതാണ് ഒരു സഹൃദയന്റെ ആഴത്തിലുള്ള വായന. കെ പി അപ്പൻ പറയാറുണ്ട് പലപ്പോഴും, ഒരു എഴുത്തുകാരനെ നീ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ശരിയായ നിരൂപകനാണ് അല്ലെങ്കിൽ ശരിയായ ആസ്വാദകനാണ് എന്ന്. അപ്പൊ നീ എന്താണ് എന്ന് സഹജീവി പറഞ്ഞു തരുന്ന സമയത്ത്
എഴുത്തുകാരന്റെ അസ്തിത്വം സ്വത്തും ന്യായീകരിക്കപ്പെടുകയാണ്. ആ അനുഭവമാണ് ഞാനിവിടെ 7 മണി മുതൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ പങ്കാളികളുടെ മുഴുവൻ എനിക്ക് അതിനോട് വലിയ കൃതാർത്ഥതയുണ്ട്. മാലാഖ എന്ന കഥയിലെ സ്ത്രീ കഥാപാത്രത്തെ എല്ലാ ഡോക്ടർമാർക്കും ഉള്ള ഒരു ട്രിബ്യൂട്ടാണ് എന്ന് പറഞ്ഞു. അതിലെ അമ്മ കഥാപാത്രത്തിന്റെ ശക്തിയെ, എൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ശക്തിയെ തൊട്ടുകാണിച്ചു. ഗീതയുടെ വൈറസില്ലാത്ത കഥയിലെ ഗീതയുടെ ഉദാത്ത സ്നേഹത്തെ, പിന്നെ എനിക്ക് ഏറ്റവും അത് ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പിന്നെ ഭാനുപ്രകാശിന്റെ ആ വിലയിരുത്തൽ, നമ്പൂതിരിയുടെ സുഹൃത്ത് ആയിട്ട് മുസ്ലിമായിട്ടുള്ള പോയ വരുന്നു എന്നത് ശ്രദ്ധിക്കപ്പെടുന്ന സമയത്ത് അത് കേരളത്തിലുള്ള സവിശേഷമായിട്ടുള്ള നമ്മളുടെ മതമൈത്രിയുടേതായ അന്തരീക്ഷത്തിനെയും ഒന്ന് അക്നോളജ് ചെയ്തതാണ്. സ്വാഭാവികമായിട്ട് എന്റെ കഥയിൽ വന്നതിനെ തൊട്ടു കാണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ തൊട്ടുകാണിക്കലിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. മാലാഖ ആയിട്ടുള്ള പാർവതി പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഇങ്ങനെയാണ് മാനുഷികതയിലേക്ക് ഉയരുന്നത് എന്നും ഭാനുപ്രകാശ് പറഞ്ഞു. ബൈജു എൻ്റെ അടുത്ത സുഹൃത്താണ്, എഴുത്തുകാരനാണ്, കലാകാരനാണ്. എപ്പോഴും എൻ്റെ കൃതികളെ വളരെ സ്നേഹത്തോടുകൂടി ശ്രദ്ധയോടുകൂടി പിൻപറ്റാറുള്ള എഴുത്തുകാരനാണ് ബൈജു. ബൈജുവിൻ്റെ എഴുത്തിനെയും അടുത്ത കാലത്ത് ബൈജു പിന്നെ എഴുതിയ നിരൂപണം, പ്ലേസ് കിട്ടിയ കൃതിയെ പറ്റി അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള നിരൂപണം, എനിക്ക് ഇങ്ങനെ ബൈജു സാഹിത്യത്തെ കലയെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാണുന്നു അതിൻ്റെ സിദ്ധി, എനിക്ക് നല്ല ബോധ്യമുണ്ട്. കുറച്ചു നേരെ സംസാരിച്ചിട്ട് വെച്ചാലും ബൈജു ഈ സോഷ്യൽ ഡിസ്റ്റൻസ് ഇങ്ങനെ വൈകാരിക അകലമായി മാറുന്നു, ശരീരദൂരം, ഈ വൈരുദ്ധ്യങ്ങളുടെ കൊമ്പുകോർക്കലിനെ പറ്റി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. യന്ത്രവുമായി ദൂരമില്ല, എന്നാൽ പിതാവുമായി മനുഷ്യനുമായി ദൂരമാണ്. ഈ പുതിയ കാലത്തിന്റെ ഐക്യത്തെ ബൈജു വളരെ സൂക്ഷ്മതയോടുകൂടി കഥയിൽ നിന്ന് വായിച്ചെടുത്തിട്ടുണ്ട്. എന്റെ കൃതികളിലെ ആ ക്ലിനിക്കലായിട്ടുള്ള ഭാഷയുടെ സൂക്ഷ്മതയെ ബൈജു എത്ര കൃത്യമായിട്ടാണ് വായിച്ചെടുത്തത് എന്നുള്ളത് ഇമെയിലിനെ പറ്റിയിട്ടുള്ള എന്റെ കഥയിലെ പരാമർശത്തിൽ വിലയിരുത്തുന്നതിലുണ്ടായിരുന്നു. ഇണങ്ങിയെത്തുന്ന ഇമെയിൽ എങ്ങനെ കാലകത്തിൽ കിടന്നു എന്നത്, ഇതെല്ലാം ഒരു നിരൂപക മനസ്സിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇടപ്പള്ളി ബഷീർ പിന്നെ ഈ കഥയിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിന് മലാഖയിലെ ഡോക്ടറും ആരുമായി സ്വയം മാറാൻ കഴിഞ്ഞതിലെ അനുഭവത്തിലൂടെ പ്രകാശിതമാകുന്നുണ്ട്. ഓരോ കഥകൾ വായിക്കുമ്പോഴും അത് കൂടുതൽ നല്ലതായി എൻ്റെ കോവിഡ് കഥകൾ എന്ന് പറഞ്ഞത് എനിക്കുള്ള വലിയ അംഗീകാരം തന്നെയാണ്. നജീബിന്റെ അടുത്ത സുഹൃത്താണ് ഒമാനിൽ ചെന്ന സമയത്ത് അദ്ദേഹം എന്നെ അവിടുത്തെ ഭരണാധികാരിനെ പരിചയപ്പെടുത്താൻ കൊണ്ടുപോയി. എനിക്ക് ഏറ്റവും വലിയ ആതിഥ്യം അരുളി ആ മധുര സ്മരണകൾ ഒമാനിൽ അദ്ദേഹവും ജമാൽ സാഹിബും എല്ലാം എനിക്ക് തന്നിട്ടുള്ള ആ സ്നേഹോഷ്മളമായ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നതായിരുന്നു. അദ്ദേഹം കഥ വായിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിലും ഞാനും ബന്നയുമായിട്ടുള്ള സ്നേഹബന്ധത്തെ അദ്ദേഹം ആവിഷ്കരിച്ചു. എൻ്റെ തൂലികയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയെ ഞാൻ വളരെ വിലമതിക്കുന്നു, സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്നു. അക്ബർ, പ്രൊഫസർ അക്ബർ എപ്പോഴും എൻ്റെ കഥകളുടെ കൃതികളുടെ ഏറ്റവും നല്ല വായനക്കാരൻ, വായനക്കാരിൽ ഒരാൾ എന്ന് രേഖപ്പെടുത്തുന്ന ആളാണ്. കഥകളുടെ വൈകാരിക തലത്തെ അത്
അതോടൊപ്പം തന്നെ അതിന്റെ തത്വചിന്താപരമായ തലത്തിൽ എല്ലാം തന്നെ പാണ്ഡിത്യപൂർവ്വം വിലയിരുത്തുന്ന ഒരു വല്ലാത്ത സിദ്ധി. നമുക്ക് ഇതെല്ലാം എൻ്റെ എഴുത്തിലുണ്ടായിരുന്നു, ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് അക്ബർ ഓരോ കഥകളിൽ നിന്നും ഓരോ കാര്യങ്ങൾ കുഴിച്ചെടുക്കാറുള്ളത്. അദ്ദേഹം വളരെ ചുരുങ്ങിയ സംസാരിച്ചിട്ടുള്ളൂ ഈ സെഷനിൽ വെച്ചാലും. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, വാട്സപ്പ് ക്ലിപ്പുകൾ, ഞാൻ എൻ്റെ കഥയെപ്പറ്റി മനസ്സിലാക്കാൻ തന്നെ ഞാൻ ആശ്രയിക്കാറുണ്ട്. വീണ്ടും കേട്ടു എൻ്റെ അകത്ത് എന്തെല്ലാമാണ് പ്രവർത്തിച്ചത് എന്ന്. പിന്നെ മാലാഖയിലെ മരണമെത്തുന്ന നേരത്തു ഉണ്ടാകുന്ന അനുഭവത്തെപ്പറ്റി, വൈറസ് ഇല്ലാത്ത വിത്തിലെ മറ്റ് സാധ്യതകളെപ്പറ്റി, വൈറസ് ബാധിക്കാതെ മരിക്കാൻ അനുവദിക്കാതെ സംരക്ഷിക്കാനുള്ള സേവോഷ്മളതയെപ്പറ്റി എല്ലാം തന്നെ അക്ബർ വളരെ കൃത്യതയോടുകൂടി ഇവിടെ പ്രകാശിപ്പിച്ചു. പിന്നെ മെഹറുന്നീസ അൻവർ എൻ്റെ കഥകളെ കൂടുതൽ ശ്രദ്ധിച്ചു വരുന്നു എന്നത് എനിക്ക് വളരെ ദോഷകരമാണ്. സ്ത്രീനെ പുരുഷൻ എത്ര വിലയോടുകൂടിയാണ്, സ്ത്രീയുടെ സ്നേഹമില്ലെങ്കിൽ പുരുഷൻ എത്ര ശൂന്യാവസ്ഥയിലെത്തും എന്ന ഒരു കാര്യം മാലാഖയിലുണ്ട്. അതൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് സ്പർശിച്ചറിഞ്ഞതിൻ്റെ വികാരോഷ്മളത ഫെറുന്നീസ അൻവറിന്റെ പ്രതികരണത്തിലുണ്ടായിരുന്നു. പി പി എ കിറ്റ് മാറ്റിയെടുത്തുകൊണ്ടുള്ള ആ സ്പർശം, പിന്നെ മരിക്കുന്ന സമയത്ത് ഒരു പുരുഷന് എത്ര പിന്നെ ആശ്വാസപ്രദമാകും എന്നത് കൃത്യമായി വായിച്ചെടുത്തിട്ടുണ്ട്. അഷ്റഫ് ഈ വേദിയിൽ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് വളരെ സന്തോഷം നൽകി. മാലാഖ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അയച്ചു കൊടുത്ത് എനിക്ക് വളരെ സന്തോഷമായി. ഇപ്പോൾ അവർ ഈ തിരക്ക് കൊണ്ടായിരിക്കും പ്രതികരിക്കാത്തത്. തീർച്ചയായിട്ടും ഈ കഥ അവരെ സ്പർശിക്കുക തന്നെ ചെയ്യും എന്നതിൽ സംശയമില്ല. വൈറസ് ഇല്ലാത്ത വിത്തിനെ പറ്റിയും അദ്ദേഹം സംസാരിച്ചു. നസറുദ്ദീൻ എനിക്ക് പ്രത്യേകിച്ച് കടപ്പാടുണ്ട്. മാതൃഭൂമിയിൽ അദ്ദേഹം വളരെ കൃത്യമായ ഒരു പ്രതികരണം ഈ കഥയ്ക്ക് എഴുതിയിരുന്നു. ഒരുപാട് ആൾക്കാർ ആ പ്രതികരണം ശ്രദ്ധിച്ചിട്ട് എന്നെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കോവിഡ് വിഷയമല്ലാത്തൊരു കാര്യവും ഇപ്പൊ എഴുത്തിലില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ കോവിഡ് മനുഷ്യൻ മനസ്സുകൊണ്ട് ഉണ്ടാക്കുന്ന അകലങ്ങൾ, സാമൂഹികമായി മനുഷ്യനും മനുഷ്യനും ഉണ്ടാക്കുന്ന അകലങ്ങളെ എത്ര കാവ്യനീതിയോടുകൂടിയിട്ടാണ് കോവിഡ് ക്രമവൽക്കരിച്ചത് എന്നത് അദ്ദേഹത്തിന്റെ സവിശേഷമായ ഒരു കണ്ടെത്തൽ തന്നെയാണ്. നാം ഐത്തം പാലിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രൂരതയ്ക്കെതിരെ, അനീതിക്കെതിരെ ഇന്ന് വിധി നമ്മളെ ഐത്തം പാലിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു കണ്ടെത്തലാണ് അദ്ദേഹത്തിൽ. പിന്നെ സംസാരിച്ചത് പേര് ഞാൻ എഴുതി വെച്ചില്ല തോന്നുന്നു. റിസ്ക്കിനെ പറ്റി പറഞ്ഞല്ലോ ആരാണ് സംസാരിച്ചത്, ഞാൻ പെട്ടെന്ന് പേര് ഇതൊക്കെ കൂടി കൺഫ്യൂഷൻ ആയി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു ഈ കഥയില്. റിസ്ക്കാണ് എന്ന് പറഞ്ഞിട്ട് ഔദ്യോഗികമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന്റെ റിസ്ക് കൊണ്ട് പിതാവിനെ കാണാൻ പോകാത്തത്, ഒടുക്കം പിതാവിനെ സ്പർശിക്കുമ്പോൾ അത് റിസ്ക്കാണ് എന്ന് പറഞ്ഞ് തടയുന്ന ആ കഥയിലെ പ്രധാനപ്പെട്ട കാര്യത്തെ ചൂണ്ടിക്കാണിച്ചത് പിന്നെ നസറുദ്ദീൻ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ സി പി രവീന്ദ്രൻ കഥാകൃത്ത്, ജീവപര്യന്തം വിധി കഥാകൃത്ത് സംസാരിച്ചില്ലെങ്കിലും സാന്നിധ്യം എന്നെ സന്തോഷിപ്പിക്കുന്നു. ശ്രീല എഴുത്തുകാരി, ഞാൻ ഈ കോവിഡ് കാലത്ത് എന്റെ എഴുത്തുകാരെന്നുള്ള ധർമ്മം നിർവഹിച്ചു എന്ന് പറഞ്ഞത് കേട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എങ്ങനെ അകലം കുറയ്ക്കാം, എങ്ങനെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള അകലം കുറയ്ക്കാം എന്നത് തന്നെയാണ് ശരിക്ക് സാഹിത്യത്തിന്റെ പ്രധാന പരിഗണനാ വിഷയം.
കാരണം സാഹിത്യം പരക്ലേശ വിവേകം സൃഷ്ടിച്ചുകൊണ്ട് അകലം കുറയ്ക്കുന്ന ഒരു വലിയ കലാരൂപം തന്നെയാണ് സാഹിത്യം. ഇതില് നാട്ടിലേക്ക് വരുന്നതിന്റെ ബന്ധപ്പാടിന്റെ ഇടയിലും ഈ കഥാശ്വാസത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നത് വളരെ നല്ല കാര്യം. ഈ ഏഴാന്തിത്തെ പരിപാടിക്ക് കഥാശ്വാസത്തിന്റെ പരിപാടി കൂടുതൽ സജീവമാക്കണം എന്നാണ് ഈ സമയത്ത് എനിക്ക് പങ്കെടുത്തവരോടെല്ലാം പറയാനുള്ളത്. ഞാനും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടാകും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരേ സമയം നടക്കുന്ന ആ പരിപാടി കഥാശ്വാസത്തിന്റെ ഈ സാംസ്കാരിക ദൗത്യം നിർവഹിക്കലിന്റെ ഈ ഒരു അടയാളപ്പെടുത്തൽ തന്നെ ആകട്ടെ. എന്നെക്ക് എന്നെ നേരിടുന്ന ചില പ്രായോഗികമായ ചില പ്രശ്നങ്ങൾ ഇന്നത്തെ ഈ പിന്നെ റൈറ്റിനെ സംബന്ധിച്ചൊക്കെയുള്ള പ്രശ്നത്തിന്റെ ചില കാര്യങ്ങൾ ബെന്നയ്ക്ക് അറിയാം, നേരിടുന്നുണ്ട്. ബെന്നയുടെ നിസ്വാർത്ഥമായിട്ടുള്ള ഈ സാഹിത്യ സേവനത്തെ നിയമങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. അതിനെ കൂടി അതിജീവിച്ചുകൊണ്ട് ബെന്ന വീണ്ടും സമർപ്പണത്തോടുകൂടി ആശ്വാസവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് വിജയിക്കുക തന്നെ ചെയ്യും. സഹൃദയർ കഥാശ്വാസത്തിന്റെ കൂടെയുണ്ട്. പങ്കെടുത്ത എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്റെ സാഹിത്യ ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിൽ ഒന്നാണ് കഥാശ്വാസം തർച്ചക്കെടുത്ത ശരീരജീവിതത്തിന്റെ അവതരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി രാമനുണ്ണി സർ, വളരെ സമഗ്രമായ ഒരു പ്രതിഭാഷണമാണ് താങ്കൾ നടത്തിയിരിക്കുന്നത്. വളരെ സന്തോഷം. ഇവിടെ സംസാരിച്ച എല്ലാവരെയും അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം തന്നെ ഹൃദയത്തെ തൊട്ടിരിക്കുന്നു. ഇനി നന്ദി വാക്ക് മാത്രമേ ഉള്ളൂ. പോകുന്നതിന് മുമ്പ് പറയാനുള്ളത്, ഏഴാം തീയതി ഒരു പ്രോഗ്രാം 50 പേർക്ക് മാത്രം ഇരിക്കാവുന്ന ഒരു ഹാളിലാണ് ആ പ്രോഗ്രാം ഉള്ളത്. നിങ്ങൾക്ക് അത് FB യൂട്യൂബ് ലൈവിൽ കാണാൻ പറ്റും. പക്ഷെ നേരിട്ട് ഇടപെട്ട് സംസാരിക്കാനുള്ള സാഹചര്യമില്ല. മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരും ചലച്ചിത്ര ലോകത്തുനിന്ന് ചിലരൊക്കെ അതിൽ പങ്കെടുക്കുവാൻ സാധ്യതയുണ്ട്. കഥാകൃത്തുക്കളുടെ നേരിട്ട് വരാൻ പറ്റാത്തവരുടെ സന്ദേശം തീർച്ചയായിട്ടും ഉണ്ടാകും. ആ സന്ദേശങ്ങളൊക്കെ ചേർന്നുകൊണ്ടുള്ള ലഘു പരിപാടിയായിരിക്കും അത്. അതിനുവേണ്ടി കഥാശ്വാസത്തിന്റെ ആസ്വാദകർ തന്നെ ഒരു ചെറിയ ഓർഗനൈസിംഗ് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ആ പ്രോഗ്രാമിന്റെ സാമ്പത്തിക ചെലവൊക്കെ വഹിക്കുന്നത് കഥാശ്വാസത്തിന്റെ ആസ്വാദകർ തന്നെയാണ്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, നേരത്തെ പറഞ്ഞ ഫൗസി അഷ്റഫ്, അഷ്റഫ് കെയും ഫൗസിത്തയും ഒക്കെ വലിയൊരു സംഖ്യ തന്നെ അതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ ഖത്തറിലുള്ള സുബൈർ അരിപ്പറ്റമണ്ണൽ എന്ന കഥാകൃത്ത് കൂടിയായിട്ടുള്ള സഹൃദയനും തന്നിട്ടുണ്ട്. നാട്ടിൽ തന്നെയുള്ള സാധാരണ ടീച്ചർ, സ്കൂൾ ടീച്ചർ ആയിട്ടുള്ള ജസ്മിൻ ടീച്ചറൊക്കെ അതിൽ സംഭാവന ഉണ്ട്. അത് അവർ തന്നെ നടത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാമെന്ന് ഞാൻ ഒരു ഓപ്ഷൻ വെച്ചത്. അത് ഏറ്റെടുത്ത് അവരത് ചെയ്യുന്നുണ്ട്. സോ അത് ഭംഗിയായി നടക്കും. 2 ക്യാമറയൊക്കെ വെച്ചിട്ട് തന്നെ ഭംഗിയായിട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇനി നന്ദി വാക്കാണ്. നന്ദി വാക്കിന് വേണ്ടിയിട്ട് ബിന്ദു ഇടുക, ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ബിന്ദു ടീച്ചറെ ഞാൻ ക്ഷണിക്കുന്നു. ടീച്ചർ എത്തിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ടീച്ചർ കഥയെക്കുറിച്ചും സംസാരിക്കാൻ കേൾപ്പുള്ള ടീച്ചറാണ്. നന്നായിട്ട് നിരൂപണം ചെയ്യാൻ കേൾപ്പുള്ള വായനക്കാരിയാണ്, പരന്ന വായനക്കാരിയാണ് ടീച്ചർ. ഞാൻ സാധനം ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാം. ഞാൻ വൈഫൈ ചെറിയൊരു പ്രശ്നമായതുകൊണ്ട് മുഴുവൻ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. പിന്നെ തുടക്കം തുടങ്ങിയപ്പോ പോകേണ്ടി വന്നു, അതിനാദ്യം ക്ഷമ ചോദിക്കുകയാണ്. കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക ലോകത്ത് നിറസാന്നിധ്യമായ രാമനുണ്ണി സാറിന്റെ കഥകളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടന്നത്. നമുക്കറിയാം, മതസൗഹാർദ്ദം നിറഞ്ഞ ഒരു പ്രദേശത്തിലെ ജനനം, നിരവധി കഥകൾ കേട്ടുകൊണ്ട് വളർന്ന അദ്ദേഹത്തിന്റെ ആ ഒരു സാഹചര്യം സാറിന്റെ എല്ലാ കഥകളെയും ഒരുപാട് ഉയരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്.
എല്ലാ കഥകളിലും എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനുള്ള വക നൽകുന്ന കഥകളാണ് അദ്ദേഹം നമുക്ക് പകർന്നു നൽകിയത്. അപ്പൊ നമ്മുടെ സങ്കല്പങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറത്തുള്ള ഒരാളുടെ എഴുത്തുകളും ആശയങ്ങളും നമ്മൾ പരിചയപ്പെടുമ്പോൾ വായനക്കാരുടെ ആയ നമ്മുടെ വിശ്വാസങ്ങളും ചിന്തകളും ഒക്കെ എന്താണ് കുറച്ചുകൂടി വിമലീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തില് ചിന്തകളും ആശയങ്ങളും ഒക്കെ വിമലീകരിക്കപ്പെടാൻ രാമനുണ്ണി സാറിന്റെ കഥകൾ നമ്മളെ സഹായിക്കും. സാറിന്റെ നോവലിനെ കുറിച്ച് ഒന്ന് സ്പർശിച്ചു പോവാന്ന് വിചാരിക്കുന്നു. വൈകിവേളയിൽ സൂഫി പറഞ്ഞ കഥ, പൊന്നാനിയില് തനിക്ക് ചുറ്റും വളർന്ന വിത്തുകളിൽ നിന്നും കാർത്തി ബീബി എന്ന സുഹറയെ കുറിച്ചും മാമ്മൂട്ടിയെ കുറിച്ചും അവരുടെ പ്രണയത്തെ കുറിച്ചും വിവാഹത്തെ കുറിച്ചും മതസൗഹാർദ്ദത്തെ കുറിച്ചും ഒക്കെ പറയുന്ന സൂഫി പറഞ്ഞ കഥ എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ രാമനുണ്ണി സാറ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത് സൂഫി പറഞ്ഞ കഥ എന്ന നോവലാണ്. പിന്നീട് ജീവിതത്തിന്റെ പുസ്തകം എന്ന നോവൽ. ജീവിതത്തിന്റെ പുസ്തകം എന്ന നോവല് വിമർശനത്തിന് വിധേയമായ പുസ്തകമാണ്. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയത് ജീവിതത്തെ കുറിച്ച് ആ പുസ്തകത്തിൽ എന്താണ് ഇല്ലാത്തത് എന്നാണ്. ജീവിതം എന്താണോ അത് തന്നെയാണ് സാറിന്റെ ജീവിതത്തിന്റെ പുസ്തകം. വളരെ മനോഹരമായ കൃതിയാണ്. പിന്നീട് ഒട്ടേറെ കൃതികള്, അദ്ദേഹത്തിന്റെ കഥകള്, കഥകളെ കുറിച്ച് രാജഗോപാലൻ സാറ് വളരെ വിശദമായ ഒരു പഠനം തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പറയുന്നതിൽ അർത്ഥമില്ല. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ വാര്യംകുന്നത്ത് വീണ്ടും എന്ന കഥ വളരെ മനോഹരമായ ഒരു കഥയാണ്. നിലവിലെ സാമൂഹ്യ രാഷ്ട്രീയ സംഭവ വികാസങ്ങളോട് വളരെ സത്യസന്ധമായും ആത്മാർത്ഥവുമായും സാറ് പ്രതികരിക്കുകയാണ് ആ കഥയിലൂടെ ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും കഥയെ, പല കഥയെയും പൂർണ്ണമായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് രാജഗോപാലൻ സാറിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അത്രയും വിശദമായ ഒരു പഠനമാണ് അദ്ദേഹം ഇവിടെ നടത്തിയിരിക്കുന്നത്. രാമനുണ്ണി സാറിന്റെ കഥകളിൽ, കഥകളെ ഇനിയും വളരെ ഗൗരവത്തോടെ സമീപിക്കണമെന്നൊരു സന്ദേശം തന്നെയാണ് ഇവിടെ രാജഗോപാലൻ സാറ് തന്നത്. ഈ പരിപാടി നമുക്ക് വേണ്ടി സംഘടിപ്പിച്ച ബെന്നസാറിനെ കുറിച്ച് പറയാനുള്ളതും, നമ്മള് കോവിഡിലെ ഒറ്റപ്പെടലിൽ വീർപ്പ് മുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് സാർ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. ആ പരിപാടി സത്യത്തില് നമ്മൾ ആ വീർപ്പ് മുട്ടലിൽ നിന്നും നമ്മളെ ഒരു ഉത്സവത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. വളരെയേറെ ആളുകളുടെ, പ്രഗത്ഭരായ ആളുകളുടെ കഥകള്, നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മൾ അറിയപ്പെടാതെ പോയ പലരുടെയും കഥകൾ നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. രാമനുണ്ണി സാർ ന്റെ കഥകളെ കുറിച്ച് വളരെ വിശദമായ ഗഹനമായ പഠനം നടത്തിയ രാജഗോപാലൻ സാറിന് ആദ്യമായി നന്ദി പറയുന്നു. നമുക്ക് ഇത്തരത്തിലുള്ള കഥകൾ സമ്മാനിക്കുന്ന പ്രിയങ്കരനായ നമ്മുടെ എഴുത്തുകാരൻ രാമനുണ്ണി സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മളെ എല്ലാം ഈ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തി കൊണ്ടുപോകുന്ന നമ്മുടെ ബെന്നമാഷിനും നന്ദി പറയുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത മറ്റെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ബിന്ദു ടീച്ചറെ. അപ്പം ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഒരു രാത്രി ആശംസിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു. എല്ലാവരും വളരെ സന്തോഷം. തുടക്കം മുതൽ അവസാനം വരെ നൗഫന്തായി പലരും ഉണ്ട്. വൈദ്യു സാർ എല്ലാവരും തുടക്കം, നജീബ് കടക്കം, ബഷീർക്കും ഒക്കെ സജീവമായിട്ടുണ്ട്. എന്റെ അബ്ദുള്ള മാഷെ, എം സാറുണ്ട്, ഒരുപാട് ആളുകൾ സജീവ ഒരു ഞാൻ കാണുന്ന ഒറ്റ സ്ക്രീനിൽ കാണുന്ന ആളുകൾ മാത്രം പരാമർശിക്കുന്നുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പലരും ഉണ്ട്. വളരെ സന്തോഷം. ഇനി 7-ാം തീയതി നമുക്ക് കാണാം. 7-ാം തീയതി നിങ്ങൾക്ക് ഞങ്ങളിൽ ചിലരെ കാണാം. നിങ്ങളെ ഞങ്ങൾക്ക് ആ സമയത്ത് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും മറ്റേ സന്ദർഭത്തിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 7-ാം തീയതി പ്രോഗ്രാം വിജയിക്കുവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. ഗുഡ് നൈറ്റ്.
ഹലോ ഹലോ